എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മീഞ്ചന്ത ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മലയാള വിഭാഗം സംഘടിപ്പിക്കുന്ന ഈ വെബിനാറിൽ മലയാള കവിത ആധുനികതയ്ക്ക് ശേഷം എന്ന ത്രെഡിൽ നിങ്ങളോട് സംസാരിക്കാൻ അതിയായ ആഹ്ലാദം. മുഖം കാണാതെ മുന്നിലിരിക്കുന്നത് ആരാണ് എന്ന് ഒരു ധാരണയുമില്ലാതെ വ്യക്തതയില്ലാതെ ഒരു നീണ്ട ഉറക്കത്തിൽ ആഴമേറിയ ഒരു സ്വപ്നത്തോട് സംസാരിക്കുന്നത് പോലെ ഞാനിപ്പോൾ സംസാരിച്ചു തുടങ്ങുക. സംസാരിക്കുന്നത് കവിതയെക്കുറിച്ചാവുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു ലാഘവം മനസ്സിനുണ്ട്. ആ ലാഘവത്തെ പിൻപറ്റിയാണ് ഞാൻ ആരംഭിക്കുന്നത്. മലയാള കവിതയുടെ ആധുനികതയെക്കുറിച്ച് ഇവിടെ സവിസ്തരം സംസാരിക്കേണ്ടതില്ല എന്നെനിക്ക് തോന്നുന്നു. ആധുനികത സത്യത്തിൽ ഒരു മനോഭാവമായിരുന്നു. മലയാള കവിതയെ സംബന്ധിച്ച് ആധുനികത ഒരു മനോഭാവമായിരുന്നു. ഏറെക്കുറെ ഒരു രണ്ടര പതിറ്റാണ്ടോളം നീണ്ടുനിന്ന ഒരു കാവ്യഭാവുകത്വത്തിൻ്റെ പേരാണ് മലയാളത്തിൽ ആധുനികത. 1960 മുതൽ ഏറെക്കുറെ 85 വരെയുള്ള ഒരു കാലഘട്ടം. അയ്യപ്പ പണിക്കരും സച്ചിദാനന്ദനും കടമ്മനിട്ട രാമകൃഷ്ണനും മാറ്റൂർ രവിവർമ്മയും കെ ജി ശങ്കരപ്പിള്ളയും സച്ചിദാനന്ദനും കുഞ്ഞുണ്ണി മാഷും ഒക്കെ അടങ്ങുന്ന മധുവൻ അയ്യപ്പത്തിലും ചെറിയാൻ കെ ചെറിയാനിലൊക്കെ വ്യാപിച്ചു കിടക്കുന്നു. വളരെ സജീവമായ ഒരു കാവ്യ കാലഘട്ടമാണ് ആധുനികത. ആധുനികതയുടെ തുടക്ക കാലഘട്ടത്തിൽ കവിതയുടെ ഭാഷയിലും ശില്പത്തിലൊക്കെ ഉണ്ടായ അതിനിശിതമായ വിചാരങ്ങൾ സച്ചിദാനന്ദനിലും കക്കാടിലും അറ്റൂരിലുമൊക്കെ ആഴത്തിൽ തന്നെ സംഭവിച്ചു പോയ അത്തരം വിചാരങ്ങളിൽ നിന്ന് മലയാള കവിതയുടെ ആധുനികത 70 എത്തുമ്പോഴേക്കും അതിനെ രാഷ്ട്രീയ ആധുനികത എന്ന് കവികളും നിരൂപകരും ആ കാലഘട്ടത്തിലെ നിരൂപക രംഗത്ത് സജീവമായിരുന്ന കവികൾ സച്ചിദാനന്ദനെ പോലെ രാഷ്ട്രീയ ആധുനികത എന്ന് അതിനെ വിളിച്ചു കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിൽ നിന്ന് ഭിന്നമായ ഒരു തോന്നലുണ്ട്. 70 കവിത കുറെ കൂടി കേരളീയമായ ആധുനികതയെയാണ് അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കേരളീയമായ ആധുനികത എന്ന് പറയുന്നത് ഒരു തുറന്ന സങ്കല്പമാണ്. ഈ സങ്കല്പത്തിന് മലയാളത്തിൽ ആദ്യത്തെ തുടക്കമിടുന്നത് ഗോവിന്ദന കവിതയിൽ ഗോവിന്ദന. ഗോവിന്ദൻ പൊന്നാനിക്കളരിയിലെ വക്താവല്ല. പൊന്നാനിക്കളരി എന്ന് പറയുന്ന ഇടശ്ശേരിയിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു 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 കാവ്യസംഘം കാവ്യസംഘവും കാവ്യത്തിൻ്റെ സംഘടിതമായ ഒരു സംസ്കാരവും അതിൽ നിന്ന് മാറി നിൽക്കുന്നയാളാണ് ഗോവിന്ദൻ. കുറ്റിപ്പുറത്തുകാരനാണ്, കൂരടക്കാരനാണ്. മദ്രാസ് കണ്ണിമാറ ലൈബ്രറി മുഴുവൻ തിന്ന് തീർത്തതാണ്. 60 വരെയുള്ള കണ്ണിമാറ ലൈബ്രറി മുഴുവൻ തിന്ന് തീർത്തതാണ്. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ധിഷണകളിലൊന്നായിരുന്നു. ഗോവിന്ദൻ ആലോചിക്കാത്ത വിഷയം ഉണ്ടായിരുന്നില്ല. ഗോവിന്ദൻ കവിതയിൽ പെരുമാറിയതിൻ്റെ വേറൊരു രീതിയുണ്ട്. ആ രീതിയിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന കേരളീയാധുനികത എന്ന് പറയുന്ന ഒരു സങ്കല്പം രൂപപ്പെടുന്നത്. ഗോവിന്ദൻ കവിതയിൽ ആവിഷ്കരിക്കാൻ ശ്രമിച്ച രൂപപ്പെടുത്താൻ ശ്രമിച്ച കേരളീയാധുനികത
അല്ലെങ്കിൽ ആധുനികതയുടെ കേരളീയമായ ഒരു പരിസരം ഒരുപക്ഷെ 60-കളിൽ കവിതയിൽ സാധ്യമാകാതെ പോയി. അയ്യപ്പ പണിക്കരാകട്ടെ, സച്ചിദാനന്ദനാകട്ടെ, KGS ആകട്ടെ, ആ വഴിയിലല്ല ചിന്തിച്ചതും ആ വഴിയിലല്ല എഴുതിയതും ആ വഴിയിലല്ല തങ്ങളെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചതും. അതിന് യൂറോപ്യൻ ആധുനികതയോടും ലാറ്റിൻ അമേരിക്കൻ കവിതകളുടെ എന്താ പറയാ സാംസ്കാരിക അന്തരീക്ഷത്തോടുമൊക്കെ ധാരാളം ആധമർണ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരുപാട് ഒരുപാട് വീട്ടിലെ എന്താ പറയുക നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. എന്റെ മലയാളവാണി നിരണത്തിലും നദോന്നതയിലും കരഞ്ഞിരിക്കാനുള്ളതല്ല എന്ന്, വാക്കേ വാക്കേ കൂടെ ഇവിടെ എന്ന് ഗോവിന്ദൻ വളരെ കൃത്യമായി ചോദിച്ചിട്ടുള്ള ഒരു കാലമുണ്ട്. ഗോവിന്ദന്റെ ആ ഒരു ഒരു നിർണയം കവിതയുടെ കേന്ദ്രഭാവത്തിൽ അത് കേരളീയ ആധുനികത എന്ന് പറയുന്ന ഒന്ന് ഒന്നായി തന്നെ വിളങ്ങി നിൽക്കണം എന്ന ആ ഒരു 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 എന്താ പറയാ രാഷ്ട്രീയമായ ഒരു നിലപാട്, അതല്ലെങ്കിൽ അത്തരം ഒരു 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 ആധുനികതാ പരിസരത്തേക്ക് കവിത വരേണ്ടതുണ്ട്, കവിതയ്ക്ക് അവിടെ വന്ന് നിൽക്കാനാവുകയുള്ളൂ, ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. ഈ മുൻകൂട്ടി കാണുന്നവർ പലപ്പോഴും കാണുന്നത് അങ്ങനെയാണ്, ഇങ്ങനെ ഒരു ഒരു സന്ദർഭത്തിലേക്കാണ് ഇത് വരേണ്ടത്, അവിടെ വന്നാണ് അത് നിൽക്കുക എന്ന കൃത്യമായ ഒരു ഒരു കണക്കുകൂട്ടലുണ്ട്. ഗോവിന്ദൻ ആ കണക്കുകൂട്ടലുണ്ടായിരുന്നു. ആ കണക്കുകൂട്ടലിന്റെ വഴിയിലൂടെയാണ് ഗോവിന്ദൻ കവിതയിൽ പ്രവർത്തിച്ചു പോയത്. അങ്ങനെയാണ് നിലക്കുറിഞ്ഞി പോലത്തെ ഒരു കവിതയിൽ ഗോവിന്ദൻ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. നോക്കുകുത്തി പോലത്തെ ഒരു കവിതയിൽ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ അവസാന കാല കവിതകളിൽ ഒന്നായിട്ടുള്ള മറ്റേ ഒരു കൂടിയാട്ടത്തിന്റെ കഥയിൽ അത് വിശദമായിട്ട് നമുക്ക് മനസ്സിലാവും. അദ്ദേഹം ആ വഴിക്ക് അങ്ങ് പോയി, പക്ഷെ അത് ആ വഴിക്ക് വെറുതെ പോയതല്ല, ആ വഴിയിലാണ് കവിത സഞ്ചരിക്കേണ്ടത് എന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു. 70-കളിൽ എത്തുമ്പോഴേക്കും നമ്മൾ ഈ പറയുന്ന സച്ചിദാനന്ദനാകട്ടെ, അയ്യപ്പ പണിക്കരാകട്ടെ, KGS ആകട്ടെ, ആധുനികതയ്ക്ക് അകത്തുള്ള ഒരു കേരളീയതയിലേക്ക് തിരിച്ച് വന്നു, അല്ലെങ്കിൽ അവരുടെ ആവിഷ്കാര ഭാവത്തിൽ കേരളീയത, അതിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങൾ. കേരളത്തിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങൾ ഞാൻ ചരിത്രപരമായി സംസാരിച്ച് പോകാൻ നമുക്ക് സമയത്തിൻ്റെ ഒരു ഒരു വലിയ വലിയ തടസ്സമുണ്ട്. അത് നിങ്ങൾ ആലോചിക്കുക, കേരളീയത എന്ന് പറയുന്നത് അങ്ങനെയൊന്നുണ്ടോ? കേരളീയത അങ്ങനെയൊന്നുണ്ടോ? ഇപ്പൊ നമ്മളൊരു ഒരു 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 പ്രദേശത്തിന്റെ, ഒരു പ്രത്യേക ദേശത്തിന്റെ മൗലികമായ സംഗതികൾ എന്തൊക്കെയെന്ന് അന്വേഷിക്കും. അങ്ങനെയാണല്ലോ നമ്മൾ ഈ ഈ കേരളീയ കേരളത്തെ സംബന്ധിച്ച് കേരളീയത എന്ന് പറയുന്നത് ഉണ്ടോ എന്ന് അന്വേഷിക്കും. അങ്ങനെ അന്വേഷിക്കുമ്പോൾ പ്രത്യേകിച്ച് കേരളത്തിന് അങ്ങനെ മൗലികമായിട്ട് ഒന്നുമില്ല എന്ന് കണ്ടെത്തേണ്ടി വരും. അങ്ങനൊരു ധാരണയിൽ നമ്മൾ എത്തും. കേരളത്തിന്റെ ഭക്ഷണം, ഉദാഹരണത്തിന് കേരളത്തിന് അങ്ങനെ ഒരു ഭക്ഷണം ഉണ്ടോ? കേരളത്തിന് അങ്ങനെ സ്വതസിദ്ധമായ ഒരു ഭക്ഷണം ഉണ്ടോ? അല്ലെങ്കിൽ കേരളത്തിന് മൗലികമായ ഭക്ഷണം ഉണ്ടോ? ഉണ്ടെന്ന് ഇതുവരെ ആരും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. ഭക്ഷണത്തെ കുറിച്ചുള്ള ഒരുപാട് ചർച്ചകളും എന്താ പറയാ പ്രബന്ധങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. രുചിയുടെ നാനാർത്ഥം എന്ന പേരിൽ മറ്റേ ഒരു 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 സെമിനാർ പ്രബന്ധങ്ങളുടെ സമാഹാരം തന്നെ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. കേരളത്തിന്റെ തനതായ ഭക്ഷണം, കേരളത്തിന്റെ തനതായ വസ്ത്രം അങ്ങനെയൊന്നുണ്ടോ? അങ്ങനെയൊന്നുണ്ടോ? കേരളത്തിന്റെ തനതായ വസ്ത്രം, അരയ്ക്കുമേൽ വസ്ത്രം ഉണ്ടായിരുന്നില്ല ഒരു 50-60 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ സാധാരണ മനുഷ്യന്. ഇപ്പൊ നമ്മൾ കേരളപ്പിറവിക്ക് ഈ മുണ്ടും സെറ്റ് മുണ്ടും എടുത്തിട്ട് പോകും, സെറ്റ് സാരിയും സെറ്റ് മുണ്ടും കൊടുത്തിട്ട് പോകും. ഈ ഇപ്പോ വളരെ എന്താ പറയാ കേരളത്തിലെ പെൺകുട്ടികൾക്ക് ഏറ്റവും സുപരിചിതമായ വസ്ത്രം ചുരിദാർ, സൽവാർ എന്നൊക്കെ പറയുന്നത് ബംഗാളിയുടെ വസ്ത്രമാണ്, കേരളത്തിന്റെ വസ്ത്രമല്ല. സാരി കേരളത്തിന്റെ വസ്ത്രമല്ല. ഇതൊക്കെ വസ്ത്രമാവട്ടെ ഭക്ഷണമാവട്ടെ അത്തരത്തിലുള്ള മൗലികമായിട്ടുള്ള സംഗതികളിൽ ഒന്നും തന്നെ നമ്മൾ ഈ കേരളീയത എന്ന് പറയുന്ന ഒന്നിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആരോപിക്കാൻ പറ്റില്ല. അത് കുഴപ്പമുള്ള ഒരു 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 പ്രത്യേകിച്ച് ഒരു കുഴപ്പമൊന്നുമില്ല, സമൂഹത്തിന്റെ കുഴപ്പമൊന്നുമില്ല. കാരണം ഇവിടെ വലിയൊരു ഗേറ്റാണ് കേരളത്തിനുള്ളത്. കടൽ എന്ന് പറയുന്ന അറബിക്കടൽ എന്ന് പറയുന്ന പശ്ചിമതീരം എന്ന് പറയുന്ന വലിയ ഒരു 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 കവാടമാണ്. ആ കവാടത്തിലൂടെ പലതും വരും.
ആ കവാടത്തിനെ കവാടം നേരെ അഭിമുഖമായി നിൽക്കുന്നത് വാളയാർചുരം എന്ന് പറയുന്ന വലിയ ഒരു 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 ഗ്യാപ്പാണ്. 10-33 കിലോമീറ്റർ വരുന്ന തെന്മലയ്ക്കും വടമലയ്ക്കും ഇടയിലുള്ള ഒരു ഗ്യാപ്പാണ്. ഈ ഈ രണ്ട് കവാടങ്ങൾക്കിടയിലൂടെ പലതും വരും. നമ്മുടെ ഈ അതിർത്തി കാക്കുന്ന പർവ്വതത്തിന്റെ പേര് സഹ്യ പർവ്വതം എന്നാണ്, സഹിക്കാവുന്നവൻ എന്നാണ്. എന്തിന്? കയറി മറിഞ്ഞ് വരാൻ സഹിക്കാവുന്നവൻ എന്നാണ്. അവിടെ അങ്ങോട്ട് വടക്കോട്ട് പോയാൽ പ്രയാസമേറിയവനാണ്, വിന്ധ്യൻ എന്നാണ്. വിന്ധ്യപർവ്വതം, വിന്ധ്യൻ എന്നാൽ പ്രയാസമേറിയവൻ എന്നാണ്. കടപ്പ ഈ മല കടന്നവരാണ് ഈ പേരുകളൊക്കെ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇങ്ങനെ വന്നും പലതും വന്നു ചേർന്നതാണ്. പക്ഷെ വന്നു ചേർന്നത് നിലനിന്ന് അതിനൊരു ഒരു സ്വാഭാവികമായ ഒരു ഒരു ഇരിപ്പിടമുണ്ടായി, സ്വാഭാവികമായ ഒരു 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 ആവാസ വ്യവസ്ഥ ഉണ്ടായി. ആ ആവാസ വ്യവസ്ഥയാണ് നമ്മൾ കേരളീയത എന്ന് പറയുന്നത്. ആ കേരളീയതയുടെ മൗലികതയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ആ മൗലികത എങ്ങനെയാണ് ആധുനികതയുടെ പരിസരങ്ങളിൽ പെരുമാറിയത് എന്നാണ്. അതിന്റെ അടയാളങ്ങൾ കവിതയിൽ എത്രമാത്രം സാധ്യമായിട്ടുണ്ട് എന്നാണ്. നിങ്ങൾ KGF-നെയും സച്ചിദാനന്ദനെയും ഒക്കെ വളരെ കൃത്യമായിട്ട് എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. 70-കളുടെ രണ്ടാം പകുതിയോടുകൂടി, ഗോവിന്ദൻ ഏറെക്കുറെ ആഴത്തിൽ അന്വേഷിക്കുന്ന ഈ ഒരു വിഷയം, ഗോവിന്ദൻ ഏറെക്കുറെ ആഴത്തിൽ കവിതയിൽ അന്വേഷിക്കുന്ന ഈ ഒരു വിഷയം, അദ്ദേഹത്തിന്റെ ലേഖനങ്ങളെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ പഠനങ്ങളെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ മറ്റ് കൃതികളെക്കുറിച്ചോ ഒന്നുമല്ല, അദ്ദേഹം കവിതയിൽ അനുഷ്ഠിക്കുന്ന കവിതയിൽ അന്വേഷിക്കുന്ന ഈ ഈ ഒരു ഒരു സംഗതി 70-കളുടെ അസ്തമയത്തിൽ സച്ചിദാനന്ദനിലൂടെയാണ് തിരിച്ചു വരുന്നത്. മലയാളത്തിന് ആധുനികതയിൽ സച്ചിദാനന്ദനിലൂടെയാണ് ഈ കേരളീയ ആധുനികത തിരിച്ചു വരുന്നത്. അതിന് നമ്മൾ രാഷ്ട്രീയാധുനികത എന്ന് 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 വിളിച്ചു കണ്ടിട്ടുണ്ട്. ഞാൻ അതിനെ ആ വാക്കിനെ സ്വീകരിക്കാൻ തയ്യാറല്ല. കാരണം 70-കളുടെ അവസാനത്തിൽ എത്തുന്നത് വരെ ഇന്ത്യയുടെ പൊതു രാഷ്ട്രീയ പ്രകൃതിയോട് പ്രതികരിച്ചുകൊണ്ട് കവിത വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് KGS-ന്റെ കവിതകൾ, സച്ചിദാനന്ദന്റെ കവിതകൾ, കടമ്മനിട്ടരുടെ കവിതകൾ, കക്കാടിന്റെ കവിതകൾ ഒക്കെ ആ രീതിയിൽ വന്നിട്ടുണ്ട്. രാഷ്ട്രീയ അന്തരീക്ഷത്തോടുള്ള പ്രതികരണത്തെ രാഷ്ട്രീയ കവിതകൾ എന്ന് പേരിട്ട് വിളിക്കുന്നത് വളരെ എന്താ പറയാ, ഈ വളരെ ലഘുവായിട്ടുള്ള ഒരു പണിയാണ്. ഇപ്പൊ ശാന്ത പോലത്തെ ഒരു കവിതയെ, പനി പോലത്തെ ഒരു കവിതയെ, സത്യഭാമം മൂലം പോലത്തെ ഒരു കവിതയെ, പോത്ത് പോലത്തെ ഒരു കവിതയെ, അങ്ങനെയുണ്ടല്ലോ, ഇപ്പോ ബംഗാൾ പോലത്തെ ഒരു കവിതയെ, കിണർ പോലത്തെ ഒരു കവിതയെ, മുണ്ട് പോലത്തെ ഒരു കവിതയെ, ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, രാഷ്ട്രീയ കവിതകൾ എന്ന രീതിയിൽ തന്നെ അഡ്രസ് ചെയ്യാം. അങ്ങനെ അഡ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ അതിരാഷ്ട്രീയ ആധുനികതയുടെ ഭാഗം എന്ന് എന്ന് മുദ്രകുത്തി പോകുന്നത് സത്യത്തിൽ സങ്കുചിതമായ ഒരു അവസ്ഥയാണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം അതിൽ നിന്ന് എന്ത് തുടർച്ചയുണ്ടായി എന്ന് അന്വേഷിക്കുമ്പോഴാണ് അത് സങ്കുചിതമാണെന്ന് തോന്നുന്നത്. അത്തരത്തിലൊരു തുടർച്ച പിന്നീട് ഉണ്ടായിട്ടില്ല. തുടർച്ച ഉണ്ടായത് ഞാൻ ഈ പറഞ്ഞ കേരളീയ ആധുനികതയുടെ ചില ഘട്ടങ്ങൾ പരിശോധിക്കുന്ന സമയത്താണ്. ആധുനികതയ്ക്ക് ശേഷം അതിന് തുടർച്ചകൾ ഉണ്ടായിട്ടുള്ളത്. തുടർച്ചയില്ലാതെ ഒന്നും നിൽക്കുന്നില്ല. തുടർച്ചയില്ലാതെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തുടർച്ചയില്ല, തുടർച്ച അറ്റുപോയൊരു ഘട്ടം കവിതയ്ക്ക് ഉണ്ടെന്ന് ഞാൻ അവസാനം പറയും. മലയാള കവിതയ്ക്ക് തുടർച്ച അറ്റുപോയൊരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിലാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത്. അത് ഏതുവരെ തുടർന്നു വന്നു എന്ന് പറയണല്ലോ, അങ്ങനെ ഒരു ബാധ്യത ഉണ്ടല്ലോ. അത് തുടർന്ന് വന്നത് ഏതുവരെ എന്ന് ചോദിക്കുന്നതാണ് ഞാൻ അവിടെ ഞാൻ പറഞ്ഞത്, ഇത് 70-കളുടെ അസ്തമയത്തിൽ, 70-കളുടെ അസ്തമയത്തോടുകൂടി സച്ചിദാനന്ദന്റെ കവിതകളിലൂടെയാണ് തിരിച്ചു വരുന്നത്. അത് ഉറച്ചു പറഞ്ഞാൽ സച്ചിദാനന്ദന്റെ ഏറെക്കുറെ ഒരു 34-ഓളം കവിതകൾ, സച്ചിദാനന്ദന്റെ ഏറ്റവും മികച്ച കവിതകൾ ഏത് എന്ന് അന്വേഷിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ചെന്ന് സ്പർശിക്കുന്ന കവിതകൾ, 100-കണക്കിന് കവിതകൾ മാഷ എഴുതിയിട്ടുണ്ട്. 2-3 വോളിയങ്ങളിൽ തന്നെ അദ്ദേഹത്തിന്റെ പുസ്തക കവിതകൾ വലിയ എന്താ പറയാ, വലിയ കളക്ഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതിന് ഏറ്റവും സാന്ദ്രമായ കവിതകൾ ഏത് എന്ന് അന്വേഷിക്കുമ്പോൾ ഒരു 50 കവിതകൾ നമുക്ക് കിട്ടും. ഇത്രയും വലിയൊരു സമ്പുടം കിട്ടാൻ എളുപ്പമല്ല കേട്ടോ, അതുമുള്ള പറയാൻ. ഒരു 50 കവിതകളും കിട്ടും. ആ 50 കവിതകളിൽ 35-ഓളം കവിതകൾ അദ്ദേഹം പൂർവ്വസൂരികളെ കുറിച്ച് എഴുതിയ കവിതകളാണ്. പൂർവ്വസൂരികളെ കുറിച്ച് എഴുതുന്ന കവിതകളിൽ ഒരു 10 കവിതയെ കേരളീയ പരിസരത്ത് നിന്ന് പുറത്തു പോകുന്നുള്ളൂ. ബാക്കിയുള്ള 25-ഓളം കവിതകൾ കേരളീയ പരിസരത്താണ്. ഈ ബാക്കി 10 കവിതകൾ, പുറത്തു നിൽക്കുന്ന 10 കവിതകളെ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സാംസ്കാരിക അന്തരീക്ഷത്തിൽ ഒഴുകുന്നത് കേരളീയമായുള്ള പരിസരം തന്നെയാണ്. ഇതാണ് അതിന്റെ അതിന് കാരണം.
ആ കവിതകൾ ഏതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഏറെക്കുറെ ഒരു ഒരു ധാരണ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. എഴുത്തച്ഛൻ എഴുതുമ്പോൾ, കായിക്കരയിലെ മണ്ണ്, വള്ളത്തോൾ വിളിച്ചപ്പോൾ, ഇടശ്ശേരി, ഇവനക്കൂടി, രണ്ടാം വരവ്, ഗോവിന്ദൻ, ഗോവിന്ദനെ കുറിച്ചുള്ള ഒരു ഓർമ്മക്കുറിപ്പാണത്. അതിൽ പറയും, നിന്നെ ഞാൻ അറിയുന്നു, നിൻ പേടി സ്വപ്നങ്ങൾ ഇന്നെന്റെയാകുമ്പോൾ എന്നാണ് ആ കവിത അവസാനിക്കുന്നത്. അങ്ങനെയാണ് ഗോവിന്ദനെ കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പിൽ ഗോവിന്ദൻ എന്ന കവിതയിൽ നിന്നെ ഞാൻ അറിയുന്നു, നിൻ പേടി സ്വപ്നങ്ങൾ ഇന്നെന്റെയാകുമ്പോൾ എന്നാണ്. അതുപോലെ കക്കാടിനെ കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പിൽ, കോഴിക്കോട്ടെ ഒരു രാത്രി, സുഗതകുമാരിയോട്. ആറ്റൂരിനെ കുറിച്ച് ഓർമ്മ, തണുപ്പിൽ എഴുതുന്നത് കവിത. ധൂമിൽ, ധൂമിലിനെ കുറിച്ച് കവി, 1990 എന്ന കവിത. ഇവിടെയാണ് ധൂമിലിന്റെ ഈ 1990 തൊട്ടുള്ള കവിതകളാണ് അദ്ദേഹം കേരളീയ പരിസര മലയാളത്തിന് പുറത്തുള്ള കവികളെ കുറിച്ച്, പൂർവസൂരികളെ കുറിച്ച് ഓർക്കുന്നത്. ആണ്ടാൾ പ്രണയത്തെ കുറിച്ച് സംസാരിക്കുന്നു, ബസവണ്ണ കർഷകരോടൊത്ത് നൃത്തം ചെയ്യുന്നു, അക്കമൊഴിയുന്നു, നാമദേവൻ ക്ഷേത്രങ്ങളെ ചോദ്യം ചെയ്യുന്നു, പാടുന്നു പറയുന്നു കബീർ മീര പാടുന്നു. ഇതിന് പുറത്ത് വരുന്ന കവിതകൾ ഇപ്പോൾ ഞാൻ ഓർത്ത് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് ഇപ്പോൾ എന്താ പറയാ, ഏഴിമല പോലത്തെ കവിത, അതുപോലെ മറ്റേ വിലങ്ങൻ കുന്ന് പോലത്തെ കവിത. അത്തരം കവിതകൾ ചേർത്ത് വെക്കുമ്പോൾ ഒരു 10-50 കവിതകൾ ആ ഒരു സ്ട്രിപ്പിൽ വരും. ഈ പറയുന്ന കേരളീയ അന്തരീക്ഷത്തെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു വരുന്ന, കേരളീയ ആധുനികതയോട് ചേർന്ന് നിന്ന് വരുന്ന, കേരളീയാധുനികതയുടെ ചലനവിശേഷങ്ങളെ ഈ മറ്റെന്താ പറയാ ഇവനെ കൂടി എന്ന കവിതയ്ക്കകത്തൊക്കെ തീവ്രമായി നിറച്ചു വെച്ചിട്ടുണ്ട്. കിട്ടാറുണ്ട്, ഇവനെ നിറച്ചു തേൻ പാതിരപ്പൂവിൽ, കക്കച്ചിറകിൽ സൂര്യോത്സവം, ശൈശവം ഇളന്നീരിൽ, അറിവിൽ പച്ചമുറിവിൽ മൂർച്ച മുളങ്കാടിന്നു കുറുങ്കുഴൽ, ഇവനെ കൂടി സ്വീകരിക്കുക, ഹേമന്തത്താൽ മെലിഞ്ഞ കുളിർനീരിൻ കൈകളാൽ നിളാനദി, ഇവനെ ഞങ്ങൾക്ക് ഓണപ്പാട്ടിനു ചോടായി, കന്നിവയലിൽ നെല്ലിൻ പാലായി, വീരമായി തെക്കൻ പാട്ടിൽ, ഇവനെ നിറച്ചു തേൻ പാതിരപ്പൂവിൽ. അങ്ങനെയാ ആ കവിത അവസാനിക്കും. ആ കവിത അവസാനിക്കുന്ന സന്ദർഭത്തിൽ പറയും, ഏറുന്നു നമ്മൾ ഒഴിച്ച പിശാചുക്കൾ കവിയിൽ വെളുപ്പിൽ, ആത്മാക്കൾക്ക് വിലപേശി, ഓണത്തിൽ ഉണരുന്നു വാമനൻ, വിഷുക്കണി പാളത്തിലെങ്ങും വീഴും അസ്വസ്ഥ യുവരക്തം, അതിരാരാവിൻ തൂക്കിലാടുന്ന പൊന്നുണ്ണിക്ക് ദംത്രയും നെറ്റിക്കണ്ണും, പരുഷം പെരുകുന്നു വക്കിലും മനസ്സിലും, മധുര പൊറുത്താലും തീർന്നു മമ്പഴക്കാലം. ഇതായിരുന്നു കേരളീയാധുനികതയെ കുറിച്ചുള്ള ഏറ്റവും അടിവരയിടേണ്ടി വന്ന കമന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടിവരയിട്ട കമന്റ് എന്ന് പറയുന്നത്. അത് സച്ചിദാനന്ദനാണ് ചെയ്തത്. വൈലോപ്പിള്ളിയുടെ കവിതകളെ ഓരോന്നിനെയും സൂക്ഷ്മമായി എടുത്ത് ചിഹ്നഭാഷയിലേക്ക് സംക്രമിപ്പിച്ചിട്ടാണ് സച്ചിദാനന്ദൻ ഇവനെ കൂടി എഴുതുന്നത്. അതിപ്പോ എഴുതക്കെ എഴുതുമ്പോൾ കവിത തൊട്ട് ഇന്ന് നമ്മൾ കൈക്കരയിലെ മണ്ണിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ അത് അനുഭവിക്കുന്നുണ്ട്. ഒരു പൂവ്, ഒരു വെറും പൂവ്, 100,000 പൂവിൽ ഒരു പൂവ്, ഈറൻ മണ്ണിൽ ഇറക്കിക്കിടത്തിയ തണുത്ത ശവം പൂവ്. കൈക്കരയിലെ മണ്ണാവട്ടെ, ഇടശ്ശേരിയാവട്ടെ, അന്തിമഹാകാളൻ കുന്നിൻ ചരിവിൽ അന്തി പൊന്തയിൽ അന്തികൾ മൂളുമ്പോൾ, വളരെ കൃത്യമായി ഇടശ്ശേരിയെ അങ്ങോട്ട് അങ്ങോട്ട് രുചിപ്പിച്ചിട്ടാണ് ഇടശ്ശേരി കവിതയ്ക്കകത്ത് സൃഷ്ടിക്കാൻ ശ്രമിച്ച അന്തരീക്ഷത്തിന്റെ ഈ എന്താ പറയാ ഈ 5 ഇന്ദ്രിയാനുഭവ ലോകം എന്തായിരുന്നു എന്നാണ്. അങ്ങനെ 5 ഇന്ദ്രിയാനുഭവ ലോകം ഇടശ്ശേരി സൃഷ്ടിക്കാൻ ശ്രമിച്ച 5 ഇന്ദ്രിയാനുഭവ ലോകം എന്തായിരുന്നു, അതിന്റെ രുചി എന്തായിരുന്നു, നാദം എന്തായിരുന്നു, ഗന്ധം എന്തായിരുന്നു, സ്പർശം എന്തായിരുന്നു, ഈ രീതിയിലാണ് അത് അനുഭവിപ്പിച്ചതിനാണ്. ഒരു പ്രദേശത്തിന്റെ ആത്മഭാവങ്ങളുടെ നിത്യ നിരാമയമായി നിൽക്കുന്ന ഈ മൗലികതകൾ അതിനന്വേഷിച്ചു പോവുകയാണ് കവിതയുടെ യഥാർത്ഥ ധർമ്മം എന്ന് ആധുനികത തിരിച്ചറിയുന്നത് 1970 മധ്യത്തിൽ വെച്ചിട്ടാണെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്. അങ്ങനെയാണ് അത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയും, കൊച്ചിയിലെ വൃക്ഷങ്ങൾ തൊട്ടിട്ട് KGS അത് പ്രവർത്തിക്കുന്നുണ്ട്. രണ്ട് കവിത, ഒരുപാട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ 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 ഒരുപാട് കവിതകളിലേക്ക് പോകുന്നില്ല. കൊച്ചിയിലെ വൃക്ഷങ്ങളും കടമ്പനാട്ട് കടമ്പില്ല, ഈ രണ്ട് കവിതകൾ ഒന്ന് മനസ്സിൽ ഓർക്കുക.
എത്ര ആഴത്തിലാണ് കൊച്ചിയിലെ വൃക്ഷങ്ങളെ കേവിയൊക്കെ സംസാരിക്കുന്നത് നോക്കുക. ആ വഴിയുടെ ഇരുപാടുമോ രം മരം മരമരം മരമരം എന്ന് മഹാമരങ്ങൾ ചെവിയാട്ടി വാലാട്ടി തുമ്പിയാട്ടി നിരനിരയായി നിവർന്നു നിന്നിരുന്നു. നട്ടുച്ചയ്ക്ക് തണൽ മരച്ചില്ലകൾ വഴിപോക്കർക്ക് മൺമറഞ്ഞ പിതൃക്കളുടെ അനുഗ്രഹിക്കുന്ന കൈകളായി. അവയിൽ ചിലത് പിന്നെ രാമനാമങ്ങളായി, ദേവരൂപങ്ങളായി, അസുരദംഷ്ട്രകളായി, ചിലത് വിളക്കുമരങ്ങളായി, ചിലത് മുക്കാളിയായി, ചിലത് പല്ലക്കായി, കഴുക്കോലും ചിത്രവാതിലുകളുമായി, ഈജിപ്തിലോ ഗ്രീസിലോ ചിലത് ചന്ദനഗന്ധമായി, ചിലത് ചെണ്ടയുടെ താണ്ഡവമായി, ഉയിരുണരുന്ന കളിപ്പാട്ട് ഉയിരുണരുന്ന കിളിപ്പാട്ടായി, പടിഞ്ഞാറൻ കാറ്റിന് വീണയായി, ചിലത് പൊക്കവും പടർച്ചയും കൂടിയ മക്കളായി, കാതലും ഫലവും ചെയ്യിച്ച പരമ്പരയായി, ആഴം കുറഞ്ഞ പച്ചയായി, ചിലത് കൊടിമരങ്ങളായി, ചിലത് കഴുമരങ്ങളായി. ആ കവിതയില് കെ ജി എസ് എന്താ പറയാ അട്ടിവരയിടുന്ന ഒരു 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 പ്രയോഗമുണ്ട്. പുത്തുയർന്ന ഒരു പാതാള വൃക്ഷമായി പി വാക്കുകളുടെ മഹാബലി. മലയാളം കുഞ്ഞിരാമൻ നായരെ തിരിച്ചു പിടിക്കുന്ന കാലമാണത്. വെറും ഭക്തകവി എന്ന പേര് മലയാളം മാറ്റിവെച്ച കവിയല്ലേ കുഞ്ഞിരാമൻ നായർ. ചങ്ങമ്പുഴയും വൈലോപ്പിള്ളിയെയും ഇടശ്ശേരിയെയും നമ്മള് ബാലാമണിയമ്മയും നമ്മൾ ആഘോഷിച്ചു വായിച്ച അവരുടെ മരണശേഷമുള്ള കാലം, 70s വരെയുള്ള കാലം, തീരെ വായിക്കപ്പെടാത്ത കവികളല്ല അവർ. താരതമ്യേനയിൽ ഇടശ്ശേരിയാണ് വേണ്ടത്ര വായിക്കപ്പെടാതെ പോയത്. ഇടശ്ശേരിയാണ് മരണശേഷം ചർച്ചയിൽ വന്ന പ്രധാന കവികളിൽ ഒരാൾ ഇടശ്ശേരിയായിരുന്നു. അതേസമയത്ത് കുഞ്ഞിരാമൻ നായർ ഭക്തകവി എന്ന പേരിൽ ലാബലിയപ്പെടുക ചെയ്ത്, അതിനപ്പുറത്ത് കുഞ്ഞിരാമൻ നായർ വായിക്കപ്പെട്ടില്ല. എന്താ പറയാ, കേരളീയ പ്രകൃതിയെ മനുഷ്യപ്രകൃതിയായി വളരെ കൃത്യമായി പരിവർത്തിപ്പിച്ച ഒരു മനുഷ്യൻ എങ്ങനെ പെരുമാറും അതുപോലെ പ്രകൃതിയെ കവിതയിൽ ഇങ്ങനെ പെരുമാറിപ്പിച്ചു തന്ന കവിയാണ് കുഞ്ഞിരാമൻ നായർ. അങ്ങനെയാണ് കണ്ണീരണിഞ്ഞ കുഗ്രാമലക്ഷ്മി നോക്കിയിരിക്കവേ കേവഞ്ചി കയറിപ്പോയി ഓണവെണ്ണിലാവുന്നിരാവുകൾ എന്ന കുഞ്ഞിരാമൻ നായർ പറഞ്ഞു. അങ്ങനെയാ കവിമണ്ണിഴുകും കൊമ്പ് കുലുക്കി തടയാട്ടിയും കുതിച്ചു പാഞ്ഞു ചിങ്ങപ്പൂത്തേരിൽ പൂട്ടിയ കാളകൾ. അമ്പൽപ്പൂവിൽ എന്താണ് പൂനിലാവിൽ മുങ്ങിനീരും അമ്പലപ്പൂവ് പോലെ വേമ. ഇങ്ങനെ കാൽവെപ്പിൽ പൂനിരത്തി രമ്യശാരദ കന്യക എന്ന് നരബലി പോലത്തെ ഒരു കവിത, സുന്ദരപൂജ പോലത്തെ ഒരു കവിത, കളിയേറ്റം പോലെ ഒരു കവിത. ആരും തിരിച്ചറിയാതെ കിടന്നിരുന്ന കുഞ്ഞിരാമൻ നായർ എന്താ പറയാ സ്മരണയുടെ പാതാളത്തിൽ നിന്ന് ഇങ്ങനെ എന്താ പറയാ പുത്തുയർന്ന ഒരു ഒരു പാതാള വൃക്ഷമായി എന്ന് കിട്ടിയ കേരളീയാധുനികത കൃത്യമായി അടയാളപ്പെടുത്തപ്പെടുന്ന സന്ദർഭമായിരുന്നു അത്. അത് അടയാളപ്പെടുത്തപ്പെടും എന്ന് അതുവരെ ആധുനികതയുടെ പ്രസ്ഥാന സന്ദർഭങ്ങളെ മുഴുവൻ കവിതയിൽ സ്മരിച്ചുകൊണ്ടാണ് കെ ജി എസ് ആ കവിത അവസാനിപ്പിക്കുക. കെ ജി എസ് കൃത്യമായിട്ട് പറയും, എങ്ങനെ എണീക്കാൻ ധൃതിപ്പെടേണ്ട സമയമുണ്ടല്ലോ വേണ്ടുവോളം എന്ന, എണീക്കാൻ ധൃതിപ്പെടേണ്ട സമയമുണ്ടല്ലോ വേണ്ടുവോളം. ഇങ്ങനെ ഒരു ഒരു പരിസരം, ഇങ്ങനെ ഒരു പരിസരം കവിതയിൽ ഇങ്ങനെ രൂപപ്പെട്ടു വരുന്നു. അയ്യപ്പണിക്കർ അപ്പുറം നിന്ന് പറയും, കാലമതീവ വിശാലം കാമിനി കളയുക കരയും ശീലം നാമിനി. കുടുംബപുരാണം പോലത്തെ ഉജ്ജ്വലമായ ഒരു കവിതക്കകത്ത് അയ്യപ്പണിക്കർ ഇങ്ങനെ ഉയരാടി വിൽക്കുകയാണ് ചെയ്തത്. ഈ എന്താ പറയുക, ഉത്തരധ്രുവത്തിൽ നിന്ന് ദക്ഷിണധ്രുവത്തിലേക്ക് ഒരു ഊഞ്ഞാൽ കെട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ ഭാഷയിലും ചിന്തയിലും ആവിഷ്കാരത്തിലും അത്ഭുതകരമായ ഒരുതരം ഉയലാട്ടം നടത്തുകയാണ് അയ്യപ്പണിക്കൽ ചെയ്തത്. അപ്പുറത്ത് കക്കാട് പറഞ്ഞു, ഇത് സംഗമനീയം മണി, ഇത് വന്നൻ പ്രാണനിൽ തൊടുന്നേരം തളിർ വീശി പൂക്കൾ വിടർന്ന് അഭിനവം ഒരു പുഷ്പകാലമണവു ഞാൻ. സംഗമനീയം എന്നുള്ള കവിത ഓർക്കുക. ഇത് സംഗമനീയം മണി,
ഇത് വന്നൻ പ്രാണനിൽ തൊടും നേരം തളിർ വീശി പൂക്കൾ വിടർന്ന് അഭിനവം അഭിനവം ഒരു പുഷ്പകാലമണവു ഞാൻ. കടമനിട്ട കടമനിട്ട എന്നുള്ള കവിതയ്ക്കകത്ത് പറയും, ചന്തം തേട്ടി ചമയം കെട്ടി ചന്ദനഗന്ധം ചാറിയ സന്ധ്യകൾ ദീപമുഴിഞ്ഞു വഴിഞ്ഞ പ്രകാശം അറവാതുക്കൽ പറകൾ മറിഞ്ഞു നിറഞ്ഞ നിലാവത്തോർമ്മകൾ ഇന്നും ഉറങ്ങിക്കോട്ടെ ഞാൻ ഈ വഴിയിൽ ഒരു ഇത്തിരി നേരമിരുന്നൻ കണ്ണു തിരുമ്മിക്കോട്ടെ. മുറ്റത്തുറങ്ങുന്ന പട്ടിയായിരുന്നു അന്ന് എനിക്ക് നിശബ്ദത. അങ്ങനെ പല കവിതകളിലേക്ക് ഓർമ്മകൾ പോകുന്നു. മുറ്റത്തുറങ്ങുന്ന പട്ടിയായിരുന്നു അന്ന് എനിക്ക് നിശബ്ദത. നിശബ്ദത എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ കവിതയുണ്ട്. ഈ ഒരു 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 ജംഗ്ചർ 70s അവസാനത്തിൽ 80s തുടക്കഘട്ടത്തിൽ ഈ ഒരു ജംഗ്ചറിൽ രണ്ട് കവികൾ മലയാളത്തിൽ സംഭവിക്കുന്നത്. ആ കവികളുടെ പേര്, ഒരാളുടെ പേര് അയ്യപ്പൻ എന്ന, മറ്റൊരാളുടെ പേര് ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്ന. ആധുനികതയ്ക്ക് ശേഷം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആദ്യം ചെന്ന് സ്പർശിക്കേണ്ടത് ഈ രണ്ട് പേരുകളിലാണെന്ന് എനിക്ക് തോന്നുന്നു. സാധാരണഗതിയിൽ നമ്മുടെ കാവ്യവിചാരങ്ങൾ അയ്യപ്പനെയും ബാലചന്ദ്രനെയും ആധുനിക കവികൾ എന്ന ലേബലിൽ ചെന്ന് നിർത്തുന്നു കാണാറുണ്ട്. അത് ശരിയായ ഒരു നിലപാടല്ല. മലയാള കവിതയുടെ ആധുനികത ഈ രണ്ടര പതിറ്റാണ്ട് കാലം മനസ്സിലെന്ത് കൊണ്ടു നടന്നു പോകും, പ്രവൃത്തിയിൽ എന്ത് ആചരിച്ചു പോകും, ആവിഷ്കാരത്തിൽ എങ്ങനെ പെരുമാറിയോ, ആ കളങ്ങളിൽ ഒന്നും ചവിട്ടാതെ നിന്ന കവികളാണ് അയ്യപ്പനും ബാലചന്ദ്രനും. ഒന്നുമില്ലാത്ത ഒരുവൻ ആരെന്ന് പേരിടുക, രണ്ടുമില്ലാത്ത ഒരുവന്റെ നെഞ്ചിലെ തീ കാണുക. നിങ്ങൾ ഈ ലോകത്തെ, അയ്യപ്പന്റെ ഈ ലോകത്തെ ഒന്ന് പരിശോധിച്ചു നോക്കുക. നിങ്ങൾക്ക് എവിടെയെങ്കിലും ആധുനികതയുടെ കാവ്യഭാഷയെ, ആധുനികതയുടെ ആവിഷ്കാര രീതികളെ, ആധുനികതയുടെ ജീവിത അവബോധത്തെ, ആധുനികത മുന്നോട്ട് വെച്ച രാഷ്ട്രീയ സന്ദർഭങ്ങളെ അയ്യപ്പനിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയുമോ എന്നൊന്ന് പരിശോധിക്കുക. അയ്യപ്പൻ വേറൊരു ലോകം സൃഷ്ടിച്ച കവിയാണ്. മനസ്സൊരു കണ്ണാടിയാണെങ്കിൽ ആ കണ്ണാടിയിലേക്ക് അനുഭവത്തിന്റെ കനത്ത കല്ലുകൾ എറിഞ്ഞിട്ട് തകർക്കാണ് അയ്യപ്പൻ ചെയ്യുന്നത്. തകർന്ന കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരൊറ്റ പ്രതിബിംബം തകർന്ന കണ്ണാടിയിൽ എങ്ങനെ ശ്ലതബിംബങ്ങളായി മാറുന്നുവോ, അതുപോലെ ശ്ലതബിംബ കൽപ്പനകൾ കൊണ്ട് അപ്പപ്പോഴത്തെ മനസ്സിനെ കൃത്യമായി വരച്ചിടുകയാണ് അയ്യപ്പൻ ചെയ്തത്. അതൊരു തരം ബലികർമ്മം പോലെയാണ് അയ്യപ്പൻ കവിതയ്ക്കകത്ത് അനുഷ്ഠിച്ചത്. ഒരു തരം ബലികർമ്മം പോലെയാണ് ചെയ്തത്. കാലിലെ വ്രണം നൊന്തു നിർത്തുന്നു തീർത്ഥാടനം എന്ന് അയ്യപ്പൻ എഴുതുന്നത് 86-ലാണ്. കാലിലെ വ്രണം നൊന്തു നിർത്തുന്നു തീർത്ഥാടനം. അയ്യപ്പന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മെൻസ് ഹോസ്റ്റലിന്റെ അനക്സിൽ നിന്ന് അന്ന് ഒരു ഒരു കാർഡിൽ കലാകൗമുദിയുടെ അഡ്രസ്സിൽ കത്തുപോയി, നിങ്ങൾ ഈ അലച്ചിൽ നിർത്തിയാൽ നിങ്ങളുടെ കവിത. അതിന്റെ മറുപടി അടുത്തതിനടുത്ത ലക്കം കലാകൗമുദിയിലാണ് വന്നത്. മറുപടി കവിതയിൽ അയ്യപ്പൻ എഴുതി, കണ്ണടച്ചു ഞാൻ ഇരുട്ടാക്കിയിട്ടും കാക്ക കരഞ്ഞു വിളിപ്പിച്ചു മണ്ണിനെ എന്ന്. കണ്ണടച്ചു ഞാൻ ഇരുട്ടാക്കിയിട്ടും കാക്ക കരഞ്ഞു വിളിപ്പിച്ചു മണ്ണിനെ, ഇങ്ങനെ ഒരു 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 ജീവിതത്തോടുള്ള ഉടൻ പ്രതികരണമായിരുന്നു അയ്യപ്പന് കവിത. ആ ഉടൻ പ്രതികരണമാണ് അയ്യപ്പൻ്റെ അവസാനം അയ്യപ്പൻ തെരുവിൽ മരിച്ചു വീണപ്പോൾ അയാളുടെ ഈ എന്താ പറയുക കുപ്പായ കയ്യിൽ തെരപ്പിൽ അയാൾ എഴുതി സൂക്ഷിച്ചത്. അമ്പ് തൊട്ടു പിന്നാലെയുണ്ട് എന്നയാൾ എഴുതി വെച്ചു. അയാൾ വേറെ ലോകം സൃഷ്ടിച്ച ആളാണ്. മലയാളത്തിൽ അങ്ങനെ വേറെ ലോകങ്ങൾ സൃഷ്ടിച്ച ഒരുപാട് കവികളുണ്ട്. അവരെ ഓരോരുത്തരെ എടുത്തിട്ട് ഒറ്റയ്ക്ക് വലിയ ചർച്ചകൾ നടത്താൻ പാകത്തിലുള്ള ആൾക്കാരാണ്. ആധുനികതയുടെ സമാന്തരമായി ഒഴുകിപ്പോയ മറ്റൊരു നദിയുടെ പേരാണ് ഡിവിനയേന്ദ്രൻ. ഡിവിനയേന്ദ്രൻ കവിതയ്ക്കകത്ത് എന്താണ് ചെയ്തത് എന്ന് പറയണമെങ്കിൽ ഒരു ഒരു ആയുസ് പോര. അങ്ങനെ സംഗതി. കടലുദയമാകുന്നു
ഉദയരവി കിരണമേറ്റുണരും കുമാരന്റെ കരളിലൊരു കാർത്തികേയ സ്തോത്രം ഉണരുന്നു. ഉണരുന്നിത് ഓങ്കാരകാല സങ്കീർത്തനം, ഉണരുന്നിത് അദ്വൈത സാഗര കീർത്തനം. കിരണതതി അന്തരാം നീളും ധ്വനികളാം, കതിരവനൊരൊറ്റ പേരാകുന്ന മൗനമാം. ധരണിയുടെ പുർക്കമിക്കാറ്റ് ലോകത്തിനോട് അനുരാഗമേലാത്തവർ കട്ടുനയിക്കളാം. ചന്ദ്രാർക്കർ നടുപൊട്ടി അസ്തമിക്കും പോലെ ഇത് ജീവിതം. ആശാന്റെ കാവ്യ ജീവിതത്തെ ഇങ്ങനെ എന്താ പറയാ, ആകാശവിധാനത്തിൽ നിന്ന് ഈ അക്ഷരത്തിന്റെ നൂലിട്ട് വലിച്ചിട്ട് കണ്ട് ഭൂമിയിലേക്ക് ഇറക്കിയ കവിതയാണ് കൈക്കരയിലെ കടൽ. വിനയചന്ദ്രിക അകമ്പുരുൾ ഇലകൾ കൊഴിയുന്നു. അജിതൽ വിനായകൻ ആയിരക്കണക്കിനുണ്ട്. അത് സൃഷ്ടിക്കുന്ന ഭാവലോകം. ഇങ്ങനെ ഒറ്റയ്ക്ക് പോയ കവികളുടെ എണ്ണം കുഞ്ഞിരാമനായിരുന്നു പിടിച്ചാൽ ഒരു 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 വലിയ ലോകമാണ്. ഒരറ്റത്ത് കുഞ്ഞിരാമൻ നായർ, വേറൊറ്റത്ത് വിനയേന്ദ്രൻ, വേറൊറ്റത്ത് അയ്യപ്പൻ. ഈ മൂന്ന് പേര് കുഞ്ഞിരാമൻ നായരിൽ നിന്നുള്ള ഒരു ഒരു റൂട്ടാണത്. ആ റൂട്ടിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവനിലാവിന്റെ അത്ഭുത ലോകങ്ങളിൽ കുളിച്ച് ഈറനണിഞ്ഞു നിൽക്കുന്ന വിനയചന്ദ്രൻ, അതിനപ്പുറത്ത് നേരത്തെ പറഞ്ഞ പോലെ ശതബിംബങ്ങളുടെ വലിയ ലോകത്തെ അവനവന്റെ മനസ്സെന്ന് പറയുന്ന കണ്ണാടിയെ തകർത്തിട്ട് അതിനകത്ത് ശതബിംബങ്ങളുടെ വലിയൊരു ലോകത്തെ സൃഷ്ടിച്ചു വെച്ച അയ്യപ്പൻ. ആധുനിക അയ്യപ്പ പണിക്ക തൊട്ട് കടമ്പ മറ്റേ കുഞ്ഞുണ്ണി മാഷ് വരെയുള്ള ആധുനികരുടെ ഒരു വലിയ വലിയ സാന്നിധ്യം. ഇതിന് സമാന്തരമായിട്ട് ഓമി കുറുപ്പുണ്ട്, സൂതകുമാരിയുണ്ട്, വിഷ്ണുനാരായണ നമ്പൂതിരിയുണ്ട്, ഭാസ്കരൻ മാഷുണ്ട്, അങ്ങനെ ഒരു കാവ്യലോകമായിട്ട് അപ്പുറത്തുണ്ട്. ഇതൊക്കെ ഒരുമിച്ച് സൈമൾട്ടേനിയസ് ആയിട്ട് സംഭവിക്കുന്നതാ. ലോകത്തൊരു കവിതയിലും ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഈ ഭാവുകത്വ പരിസരങ്ങൾ ഒന്നിനൊന്ന് ഇങ്ങനെ ഒരതി നിന്ന മറ്റൊരു ഭാഷയും ഉണ്ടാവാൻ വഴിയില്ല. അങ്ങനെയുണ്ട്. അപ്പൊ ആധുനികർ ഈ തീവ്രമായ പണിയെടുക്കുന്ന സമയത്താണ് മറ്റേ എന്താ പറയാ ഈ സുഗതകുമാരി ടീച്ചറുടെ മികച്ച കവിതകളൊക്കെ വരുന്നത്. അവരുടെ കൃഷ്ണകവിതകൾ മുഴുവൻ വരുന്നത് അഭിസാരിക പോലത്തെ ഒരു കവിത. മലയാളത്തിൽ നിന്നുള്ള ഇന്ത്യൻ കവിതയ്ക്കകത്ത് അങ്ങനെ ഒരു ശില്പം ഉണ്ടാവാൻ വഴിയില്ല. പലപൂത്ത് മതിക്കുന്ന രാവിൽ, പരിജാതം മണക്കുന്ന രാവിൽ, ചേർത്തടച്ചൊരു ഈ വാതിൽക്കല്ലെന്നൻ കാൽച്ചിലമ്പുകൾ ഊരിമാറ്റുന്നേൻ, പെയ്തടങ്ങും ചിരി പോലെ എന്റെ കൈവളകൾ അഴിച്ചു മാറ്റുന്നേൻ, തൊട്ടിലിൽ വിരലുണ്ട് മയങ്ങും കുട്ടിയെ തിരിഞ്ഞൊന്ന് നോക്കുന്നേൻ, കത്തിരിപ്പോ വരൂ വരികെന്ന് കാട്ടിൽ നിന്നും കുഴൽ വിളിക്കുമ്പോൾ, കാന്തമാം മുഖം ചായ്ച്ചുറങ്ങും കാന്തനെ തിരിഞ്ഞൊന്ന് നോക്കാതെ, തൊട്ടിലിൽ വിരലുണ്ട് മയെന്നും കുട്ടിയെ തിരിഞ്ഞൊന്ന് നോക്കാതെ, അങ്ങനെ കണ്ണുനീരിൽ കുളിച്ചിറങ്ങുന്നേൻ കണ്ണ നീ എന്നെ മാത്രം വിളിപ്പു, എന്നെ മാത്രം വിളിപ്പതി രാവിൽ ഒന്ന് കാണുവാൻ മാത്രമാണല്ലോ. ഇതിനിടയിൽ കുറെ വരികളുണ്ട്, ഞാൻ സ്കിപ്പ് ചെയ്യാം. കുണ്ടിൽ വീണും പിടഞ്ഞും എണീറ്റും നിന്റെ മുന്നിൽ തളർന്നു വീഴുമ്പോൾ, ചന്ദനം മണക്കുന്ന ഒരാമാറി സങ്കടങ്ങൾ ഇറക്കി വെക്കുമ്പോൾ, ശ്യാമസുന്ദര മൃത്യുവും നിന്റെ നാമമാണെന്ന് ഞാൻ അറിയുന്നു എന്ന് അഭിസരിക്കാം. ആരെന്തിനഭിസരിക്കുന്നു എന്നതാണ് ശ്രുതി. കൃഷ്ണ നീ എന്നെ അറിയില്ല, മറ്റൊരു രാധിക. അത്ഭുതകരമായ കവിതകളാണ്. ആ സെൻസിറ്റിവിറ്റി ഓർമ്മ ഓയിൽ കുറിപ്പ് അപ്പുറത്ത് നിൽക്കുന്നു. ചർമ്മ ഭൂമിക്ക് ചർമ്മഗീതം പോലെ, സൂര്യഗീതം പോലെ, വീടുകൾ പോലെ, എവിടെയും എനിക്കൊരു വീടുണ്ട് ഞാനുണ്ട് എഴുതി മുറുമിക്കാത്ത കവിതയും, നാം കാണുവാൻ നാം തേടി ഉണരുന്ന നല്ല മനുഷ്യരും, അവരൊത്ത് നുകരാൻ കൊതിക്കുന്ന വാഴ്വിന്റെ മധുര മാംലഹരിയും, പകയറ്റ നോട്ടവും പതിരറ്റ മൊഴികളും, പരുഷതയെ സുസ്നിഗ്ധമാക്കിയിടും സ്പർശവും, അവരന്റെ ദാഹത്തിന് എന്റേതിനേക്കാളും അധികമാം കരുതലും കരുണയും കുടി പാർക്കും ഒരു വീടെനിക്കുണ്ട്, അതിൻ കൊച്ചു തിന്നമേൽ വെറുതെ ഇരുന്ന് ഞാൻ പാടുന്നു. വിഹ്വല നിമിഷങ്ങളെ നിങ്ങൾ ഈ വീടൊഴിയുക, നിറവാർന്ന കേവലാഹ്ലാദമേ പോരുക,
ഒൻപി 80കളിൽ എഴുതി വെക്കുന്നതാ. ചർണക പക്ഷികൾ പോലത്തെ ഒരു ശില്പ കലാമുദിയിലാണ് ആ കവിത അച്ചടിച്ചു വന്നത്. 87 നാല് പേജിലായിരുന്നു കലാകൗമുദിയുടെ, നാല് പേജിലായിരുന്നു നമ്പൂതിരിയുടെ ചിത്രങ്ങൾ. ദീർഘമായ ഒരു കവിത അക്കാലത്ത് വായിക്കണമെങ്കിൽ ആളെ വേറെ നോക്കണം. പക്ഷേ ഒൻപി അത് വായിപ്പിച്ചു. ഇനി ഞാൻ ഉണർന്നിരിക്കാം, നീ ഉറങ്ങുക. ഏറെ നടന്ന് തളർന്നതല്ലേ കവിത. ഞാൻ കവിതയ്ക്കകത്തേക്ക് പോകുന്നില്ല, സമയത്തിൻ്റെ ഒരു 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 പ്രശ്നം വരും. പറഞ്ഞു വന്നത് ഇത്തരത്തിൽ പരസ്പരം കൊമ്പ് കോർത്ത് നിൽക്കുന്ന കവികൾ, ഉരഞ്ഞു നിൽക്കുന്ന കാവ്യഭാവുകത്വവും, ഉരഞ്ഞു നിൽക്കാന്ന് പറഞ്ഞ കയറി ഇറങ്ങി നിൽക്കുന്നു. ഈ 70കളുടെ അവസാനത്തിൽ ഞാൻ ഈ പറഞ്ഞ സച്ചിദാനന്ദന്റെയും കെ ജി എസിന്റെയും ആറ്റൂരിന്റെയും, 65ലാണ് ആറ്റൂർ മറ്റേ മേഘരൂപൻ എഴുതുന്നത്. മേഘരൂപൻ എന്ന കവിത നിങ്ങൾ ആറ്റൂരിലെ കവിത എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനെ അതിനെ നിങ്ങൾ നിങ്ങൾ ഏത് ഭാവുകത്വ പരിസരത്ത് കൊണ്ടുപോയി കെട്ടും. സഹ്യനേക്കാൾ തലപ്പൊക്കം, നിളയേക്കാൾ മാർദ്ദരത, ഇണങ്ങി നിന്നിൽ സൽപുത്രന്മാരിൽ പൈകിടുക മന്നനെ, നിനക്കെഴുതുവാൻ കുഴി വിരിപ്പു ഭാരതപ്പുഴ, നിനക്ക് കാണുവാൻ നിർത്തുന്നു വർണ്ണ പുസ്തകം, നിനക്ക് കാണുവാൻ വാനം നിർത്തുന്നു വർണ്ണ പുസ്തകം, അന്തർനിൻ തുമ്പിയോ കൊമ്പോ പള്ളയോ തൊട്ടിടഞ്ഞിടാം, എനിക്ക് കൊതി നിൻ വാലിൻ രോമം കൊണ്ടൊരു മോതിരം. ഓ, അതിൽ വേറെ കാണുന്നു. നീ കൃഷ്ണശിലതൻ താളം, വിണ്ണിലോലുന്ന നീലിമ, അഴിതൻ നിത്യമാം തേങ്ങൽ, പൗർണമിക്കുള്ള പൂർണതാം. കുഞ്ഞിരാമൻ നായരാണ് വിഷയം. അങ്ങനെയാ ആ കവിതയ്ക്കകത്ത് അറ്റൂർ സൃഷ്ടിക്കുന്ന ഭാവലോകം എന്ന് പറയുന്നത് ഏത് ഭാവകൃത്വത്തിന്റെ എന്നെങ്ങനെ ഇന്ന ഇന്ന ഭാവകൃത്വത്തിന്റെ എങ്ങനെ ഉറപ്പിച്ച് പറയാം? ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിക്കിടക്കുന്നതാണ്, കൊണ്ടും തൊടുത്തും കിടക്കുന്നതാണ്. ഈ കൊണ്ടും കൊടുത്തും കിടന്ന ഇത് 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 ആഴമേറിയ ചർച്ചയ്ക്ക് സന്ദർഭം ഉള്ള ഒരു സന്ദർഭമാണ് സത്യത്തിൽ ഞാനിപ്പോ ഈ പറഞ്ഞത്. എനിക്ക് വിയോജിക്കാൻ ഇഷ്ടം പോലെ ആളുണ്ടാവും, വിയോജിക്കണം. നിങ്ങൾക്ക് നിങ്ങൾക്ക് അകത്തുനിന്ന് വിയോജിപ്പുകൾ ഉണ്ടാവണം. ഈ വിയോജിപ്പുകളിൽ നിന്ന് വേണം ഈ ഈ കവിതകളെ വിലയിരുത്താൻ എന്ന് എനിക്ക് തോന്നുന്നു. 70കളുടെ മധ്യത്തോടുകൂടി ആധുനിക കവിതയ്ക്കകത്തുണ്ടായിട്ടുള്ള വിസ്ഫോടനം എന്ന് പറയുന്നത് ഇത്തരത്തിൽ എല്ലാ ഭൗമത്വങ്ങളും കൂടി ചേരുകയും അതിന്റെ അടിസ്ഥാന രേഖ എന്താ പറയുക, ശിലയിൽ മലയാളി സ്വത്വത്തിന്റെ പ്രാഥമിക ബോധമായ കാൽപ്പനികത നിറഞ്ഞു നിൽക്കുകയും ചെയ്തു എന്നതാണ്. മലയാളി സ്വപ്നം കാണുന്നവൻ മാത്രമാണ്. മലയാളിയുടെ ഭൗമത്വ പരിസരത്ത് കാൽപ്പനികത ഏത് കാലത്തും നിറഞ്ഞു നിന്നിട്ടുണ്ട്. കാൽപ്പനികതയെ മലയാളി എവിടെ വെച്ച് കൈയൊഴിഞ്ഞുവോ അവിടെ വെച്ച് മലയാളിയുടെ കാവ്യാവബോധത്തിന് ഇടർച്ച സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്രണ്ട് ശ്രദ്ധിച്ചെന്നറിയില്ല, ഈ 60 തൊട്ടിട്ട് 75 വരെയുള്ള 15 വർഷക്കാലത്തെ ആധുനികരുടെ കാവ്യലോകത്തിന്റെ ഒപ്പം നമ്മൾ ഈ പറഞ്ഞ ആര്, സുഗതകുമാരി, വിഷ്ണുനാരായണ നമ്പൂതിരി, ഒ എൻ വി കുറുപ്പ്, ഭാസ്കരൻ മാഷ്, വയലാർ, ഈ കവികളും അതേപോലെ മറ്റേ എന്താ പറയാ വൈലോപ്പിള്ളിയും ഇടശ്ശേരിയും അവരുടെ ഒരു നിത്യസാന്നിധ്യമാണ് സത്യത്തിൽ ഈ കവിത ഇവിടെ വായനയെ മുന്നോട്ട് കൊണ്ടുപോയത്. ഏത് കവിതയുടെ? ആധുനികരുടെ വായനയെ പോലും മുന്നോട്ട് കൊണ്ടുപോയത്. ഇത് ഈ 70കളുടെ അവസാനത്തിൽ ഒരു ഒരു പ്രത്യേക ബിന്ദുവിൽ സംഗമിച്ചു നിൽക്കുന്നിടത്താണ്. അവിടെ ഒരു 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 പുതിയ സാന്നിധ്യം ഉണ്ടാവുന്ന സാന്നിധ്യത്തിന്റെ പേര് ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്നാണ്. ബാലചന്ദ്രൻ ചുള്ളിക്കാട് 76 ബാലചന്ദ്രൻ യാത്രാമൊഴി എന്ന കവിത എഴുതുന്നു. അയാൾക്ക് അന്ന് 18 വയസ്സാണെന്നാണ് എന്റെ ഒരു ധാരണ. യാത്രാമൊഴി മലയാളത്തിലെ അത്ഭുത കവിതകളിലൊന്നാണ്. എന്തുകൊണ്ടാണ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഒരു 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 എന്താ പറയാ കാര്യം എനിക്ക് ഒരു സ്വാതന്ത്ര്യം എനിക്ക് അനുവദിച്ചു തരണം. മറ്റൊന്നുമല്ല, ഞാൻ പറയുന്ന ഏത് കവിതയെയും ഞാനെപ്പോഴും പരിഗണിക്കുന്നത് ആ കവിത രൂപം കൊണ്ട കാലത്തിൽ നിന്നുകൊണ്ടാണ്. ആ കാലത്ത് ആ കവിത രൂപം കൊണ്ട കാലത്തിൽ നിന്നുകൊണ്ട്
ഈ നിമിഷം വരെ ആ കവിത എങ്ങനെ ഊയലാടി എത്തുന്നു എന്നതാണ് എപ്പോഴും എൻ്റെ ഒരു പരിഗണനാ വിഷയം. യാത്ര മുഴുവൻ ഒരു അത്ഭുത കവിതയാണ് എന്ന് ഞാൻ പറയുമ്പോൾ എന്താ പതിലത്ര അത്ഭുതം എന്ന് ഇപ്പോ അത്ഭുതം എന്ന് ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. ഇപ്പോ അതിന്റെ അത്ഭുതം എന്ത് എന്ന് നമുക്ക് എന്താ പറയാ, വലിയ അത്ഭുതം തോന്നുന്നില്ല. കാരണം നമുക്ക് ആ കാവ്യ രൂപം അല്ലെങ്കിൽ ആ കാവ്യ ഭാഷ, ആ കഥ, ആ കാവ്യഘടന നമുക്ക് സുപരിചിതമായതുകൊണ്ടാണ്. ബാല്യകാലസഖി അത്ഭുതമാകുന്നത് എന്തുകൊണ്ടാണ്? അതിനു മുമ്പ് അങ്ങനെ ഒരു പ്രണയകഥ മലയാളത്തിലില്ല. ഇപ്പത് അത്ഭുതം അല്ലാത്തത് എന്തുകൊണ്ടാണ്? അത് പ്രോട്ടോടൈപ്പ് ആയി ആയിരക്കണക്കിന് പ്രണയകഥകൾ മലയാളത്തിൽ വന്നു. അത് ബാല്യകാല സഖി ഒരു അത്ഭുതമല്ല എന്നിപ്പോ നമുക്ക് പറയാം. അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. യാത്രാമൊഴി മലയാള കവിത അതുവരെ കണ്ടിട്ടില്ലാത്ത പദസങ്കാരങ്ങളിലേക്ക് പോവുകയായിരുന്നു. അമ്മയെ പിൻവിളി വിളിക്കാതെ മിഴിനാരു കൊണ്ടെന്റെ കഴലു കെട്ടാതെ എന്നാണ് ബാലൻ എഴുതിയത്. മിഴിനീര് കൊണ്ടെന്റെ കഴലു കെട്ടാതെ എന്ന് സ്വാഭാവികമായി വരുന്ന ഒരു പദത്തിന് പകരം ഒരു പുതിയ പദസംഘാതം ഉണ്ടാകും. മിഴിനാരുകൊണ്ട് എന്റെ കടലു കെട്ടാതെ പടി പാതി ചാതി തിരിച്ചു പോകാം. തെളിയുന്നതില്ല നിറമിഴിയിൽ ഒരു വഴിയും, ഒഴിയുന്നതില്ല ഇടഞ്ഞ ഈ രാഹുകാലം. പാപശാപങ്ങൾ കടുമഞ്ഞൾ കളം വര ചാടി ഇരുളാണ്ടൊരൻ കർമ്മപഥങ്ങളിൽ മൃദിനാദം പൊഴിക്ക ശിവഭൂതങ്ങളെ. തിരികൾ നീളത്തെളിക്ക കണ്ക എന്റെ തളർന്ന വലങ്കയിലെ കാവുമൊന്തയിൽ കണ്ണുനീരിറ്റുപോൽ ജീവിതവും. എന്തിനതിലരിയും ഒരു നക്ഷത്ര രശ്മിതൻ പുഞ്ചിരിപ്പാടും കഴിഞ്ഞു കഴിഞ്ഞു. ഞാനിങ്ങനെ പോവും. അതുവരെ മലയാള കവിത കേട്ടിട്ടില്ലാത്ത ഒരു ഭാഷ, മലയാള കവിത അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പദസംഘാത രൂപം, കവിത അതുവരെ സ്പർശിച്ചിട്ടില്ലാത്ത ഒരു വൈയക്തിക അനുഭവ തലം, തീവ്രമായ പ്രണയം, അതിലും തീവ്രമായ രതി, ജീവിതം എന്ന പാപം. ബാലൻ ഈ മൂന്ന് സന്ദർഭത്തിനകത്ത് നിന്നുകൊണ്ടാണ് കവിതയെ ഈ അവസാന നിമിഷം വരെ, ഇപ്പോ അയാൾ അവസാനം എഴുതിയ ശൂന്യം എന്ന കവിത വരെ അയാൾ കൊണ്ടുവന്ന് നിർത്തുന്നത്. അതിതീവ്രമായ പ്രണയം. പ്രണയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരണവാർത്തയിലുള്ള കവിതയിലേക്ക് വരും. ആദ്യകാലത്തെ കവിതകൾ ചെയ്താണ് ഞാൻ പറയുന്നത്. മരണവാർഡ്, മഹാമൗനത്തിന്റെ മരണവാർഡിൽ ഇന്ന് ഒരു മുഖത്തെ ഞാൻ തിരിച്ചറിയുന്നു. മറന്നുപോയി എന്നെ അനന്തകാലങ്ങൾക്കകലെ ബാല്യത്തിനിരുണ്ട തീരത്തിൽ അവസാന സന്ധ്യാകിരണങ്ങൾ പോലെ പിരിഞ്ഞവർ നമ്മൾ. അറിയുമോ എന്നെ കരളിലാളുന്ന കവിതയുമായി, കരുണ പെയ്യുന്ന മിഴികളുമായി കുരുതിയിലേക്ക് നയിക്കും പാതയിൽ നടന്നുപോയവൻ. ദുരിതങ്ങൾക്ക് തൻ വ്യഥിത കൗമാരം ബലി കൊടുത്തവൻ. കരച്ചിലിൽ ചെന്ന് കലങ്ങും ഓർമ്മതൻ ജ്വരപ്രവാഹത്തിൽ ഒലിച്ചുപോയവൻ. ആ കവിത അവസാനിപ്പിക്കും. ചിരവിരഹത്തിൻ ചിതയിൽ നിന്നൊരു പ്രണയത്തിൻ കിളി പറന്നുയരുമ്പോൾ ഒരു വാക്കെങ്കിലും പറക നീ, മൗനം മരണമാകുന്നു. 79 ഈ മരണവാർഡ് എന്ന കവിത ബാലചന്ദ്രൻ ചുഴലിക്കാട് എഴുതുന്നത്. കണ്ണമ്പുഴ മുതൽ വേണ്ട ആശാൻ മുതൽ മലയാള കവിത രുചിച്ചറിഞ്ഞ പ്രണയം, മലയാള കവിത രുചിച്ചറിഞ്ഞ പ്രണയത്തിന് കണ്ണീരിന്റെ ഉപ്പായിരുന്നു. ബാലചന്ദ്രനിലെത്തുമ്പോൾ കണ്ണീരിന്റെ ഉപ്പിന് പകരം അത് ചോരയുടെ പുളിയായി മാറി. ഇതാണ് വ്യത്യാസം. ബാലേന്ദ്രൻ ചോര ചാറിയാണ് തന്റെ പനിനീർ പൂക്കളെ ചുവപ്പിച്ചത്. അങ്ങനെ സ്വന്തം ജീവരക്തം ചാറി ചുവപ്പിച്ച പ്രണയത്തിന്റെ പൂക്കളായിരുന്നു ആ മനുഷ്യൻ കവിതയ്ക്കകത്ത് ഇങ്ങനെ ശേഖരിച്ചെടുത്തത്. എക്കാലത്തെയും ഏറ്റവും മികച്ച പ്രണയ കവിതകളിലൊന്ന് സന്ദർശനം. കനകമൈലാഞ്ചി നീരിൽ തുടുത്ത നിൻ വിര തൊടുമ്പോൾ കിനാവു ചുരന്നതും, നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റന്റെ ചില്ലകൾ പൂത്തതും, മറവിയിൽ മാഞ്ഞുപോയൊരൻ
കുങ്കുമത്തരി പുരണ്ട ചിദംബര സന്ധ്യകൾ, മറവിയിൽ മാഞ്ഞുപോയ നിൻ കുങ്കുമത്തരി പുരണ്ട ചിദംബര സന്ധ്യകൾ. അരുത് ചൊല്ലുവാൻ നന്ദി, കരച്ചിലിൻ അഴിമുഖം നമ്മൾ കാണാതിരിക്കുക. സമയമാകുന്നു പോകുവാൻ, രാത്രി തൻ നിഴലുകൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവർ. അങ്ങനെയാണ് സന്ദർശനം, ഒരു കാമുകന്റെ ഡയറി. ഗർഭമാസത്തിലെ കഷ്ടരാത്രി, മറവി, അനന്തധാര, ക്ഷമാപണം, സഹശയനം, സദ്ഗതി, എത്ര കവിതകൾ. ഒടുവിൽ അമംഗള ദർശനയായി, ബധിരയായി, അന്ധയായി, മൂകയായി, നിരുപമ പിംഗല കേശിനിയായി മരണം നിൻ മുന്നിലും വന്നു നിൽക്കും. പരിതാപമില്ലാതെ അവളോടൊപ്പം പരലോകയാത്രക്കിറങ്ങും മുമ്പേ വഴിവായനയ്ക്കൊന്ന് കൊണ്ടുപോകാൻ സ്മരണ തൻ ഗ്രന്ഥാലയത്തിലെങ്ങും പരതി പരതി തളർന്നു പോകെ ഒരു നാൾ നോക്കാതെ മാറ്റിവെച്ച പ്രണയത്തിൻ പുസ്തകം നീ തുറക്കും. അതിലന്ന് നീ എന്റെ പേര് കാണും, അതിലെന്റെ ജീവന്റെ നേരു കാണും. ഉദിതാന്തര ബാഷ്പ പൗർണമി പരിദീപ്തമാകുമെന്ന അന്തരംഗം, ക്ഷണികെ ജഗൽ സ്വപ്ന മുക്തയാം നിൻ ഗതിയിലൻ താരം തിളത്തൊലിക്കും. സദ്ഗതി ഇങ്ങനെ അവനവനെ ഇങ്ങനെ ഇങ്ങനെ ഛേദിച്ച്, അവനവനെ ഗളച്ഛേദം ചെയ്ത് ആ ചുടിരത്വം സ്വന്തം പാനം ചെയ്യുന്ന അതിനുണ്ടല്ലോ തന്ത്രയിൽ അങ്ങനെ ഒരു സാധനമുണ്ട്. തന്ത്രി വൃത്തിയിൽ അങ്ങനെ ഒരു സാധനമുണ്ട്. ഉപാസകൻ അവനവന്റെ തന്നെ തല വെട്ടിക്കൊടുക്കുന്ന അവസാന ഘട്ടം, ഉപാസനാമൂർത്തിയെ ഇങ്ങനെ പ്രീതിപ്പെടുത്തി 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 ഓരോന്ന് ഓരോന്ന് ബലി കൊടുത്ത് പ്രീതിപ്പെടുത്തി ഒടുവിൽ സ്വന്തം ഗളം അരിഞ്ഞിട്ട് കൊടുക്കുന്ന രസീത കാവിലപ്പാട്ടിലെ അയാളെ കണ്ടിട്ടില്ലെന്ന്. അങ്ങനെ ഒന്നുണ്ട്. അങ്ങനെ ഓരോ തവണയും സ്വന്തം ഗളക്ഷേദം ചെയ്ത് അവനവൻ അവനവനിൽ നിന്ന് ചിറ്റിത്തെറിച്ച ചോരയിൽ കവിതയെ രക്തസ്നാനം ചെയ്യിച്ച കവിയാണ് വരേന്ദ്രൻ. അയാൾക്കകത്തിൽ ജീവിതം സൃഷ്ടിച്ചിട്ടുള്ള ഒരു വലിയ അവസ്ഥ, ജീവിതം എന്ന പാപം, അത് അതിന്റെ പിന്നാലെ വരുന്ന ശാപം, ആ ശാപത്തിന്റെ പിന്നിൽ നിൽക്കുന്ന പിതൃഘടനയുടെ സ്വഭാവവിശേഷങ്ങൾ, അമാവാസി എന്ന കവിത, അഞ്ച് കവിതകളുണ്ട് ആ ഒരു കണക്കിൽ. അമാവാസി, അമാവാസിയിൽ നിന്ന് ഗസൽ, ഗസലിൽ നിന്ന് താതവാക്യം, താതവാക്യത്തിൽ നിന്ന് അല്ല ഗസലിൽ നിന്ന് എവിടെ ജോൺ, എവിടെ ജോണിൽ നിന്ന് താതവാക്യം, താതവാക്യത്തിൽ നിന്ന് മാനസാന്തരം. ഈ കവിതകളുടെ മൊത്തം അമാവാസി 81 എഴുതുന്നത്, ഗസൽ 84 എഴുതുന്നത്, എവിടെ ജോൺ 88 എഴുതുന്നത്, താതവാക്യം 92 എഴുതുന്നത്, മാനസാന്തരം 93 എഴുതുന്നത്. ഈ കവിതകളും ചേർത്ത് വെച്ച് വായിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. അച്ഛൻ എന്ന് പറയുന്ന ഘടന, പിതൃഘടന, അതെങ്ങനെയാണ് ആ മനുഷ്യനെ പിന്തുടരുന്നത് എന്ന്. എങ്ങനെയാണ് ആ മനുഷ്യനെ പിന്തുടരുന്നത്? അമാവാസി പട്ടിനക്കിയ പിണ്ടം പോലെ പാഴാവുന്ന അച്ഛ നിത്യവും ജന്മം നരകാഗ്നിയൻ പുരുഷാർത്ഥം എന്നാണ് വലതൻ എഴുതി വെച്ചത്. നീയേ പണ്ട് മന്ത്രമാരണം ചൊല്ലി മോതിരം കെട്ടിത്തന്നും അമ്പലപ്രാവിൻ ചങ്കും കുരലും വിളമ്പിയും കാഞ്ഞിരത്തിന്മേലെന്നെ കുച്ചു ചങ്ങലക്കിട്ടു കഞ്ഞ വെയിലും കോടമഞ്ഞിലും മഴയിലും. മകരം മരങ്ങളിൽ ഓർമ്മകൾ പൊഴിച്ചാലും പകരം സ്വപ്നത്തിന്റെ പച്ചകൾ പൊടിച്ചാലും നിന്റെ ചൂരലിൻ നീലപ്പാടുകൾ തിണർത്തതാണ് എന്റെ കൈപ്പട ഇന്നും, നിന്റെ കോപത്തിൻ ലോഹലായിനി എരിയുന്നുണ്ട് എന്റെ തൊണ്ടയിൽ ഇന്നും. ഇതാണ് അച്ഛൻ. ഈ അച്ഛന്റെ അച്ഛൻ ഇങ്ങനെ തൊട്ടു പിന്നാലെ, എന്തിന്, എന്തിന്റെ പിന്നാലെ? സ്വേച്ഛയ്ക്കനുസരിച്ച് ജീവിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന മകന്റെ പിന്നാലെ, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് സ്വന്തം ജീവിതം കരുപ്പെടുപ്പിക്കാൻ പാകത്തിൽ തീരുമാനമെടുത്ത് ഇറങ്ങി പുറപ്പെടാൻ നിൽക്കുന്ന മകന്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെടുന്നതാണ് മകൻ. ഇന്നേ ഇടങ്കാല് വെച്ച് ഇറങ്ങട്ടെ ഞാൻ എന്ന യാത്രമൊഴി പറഞ്ഞു. ഇന്നേ ഇടങ്കാല് വെച്ച് ഇറങ്ങട്ടെ ഞാൻ, ഒന്നേ വരം തരിക എനിക്ക് മൂർധാവിൻ, ഒടു വിടാക്കടമെന്ന പോലും ഒടുക്കത്തെ അത്താഴമെന്ന പോലും വരളുന്ന ചുണ്ടിൽ പവിത്രത്തിൽ നിന്ന് ഇറ്റുവീഴും ജലം പോലൊരു അന്ത്യയാത്രാമൊഴി
അങ്ങനെ യാത്ര പറഞ്ഞിട്ട് പടിവാതിൽ അടച്ചിട്ട് അമ്മയോട് യാത്ര പറഞ്ഞ് ഇറങ്ങിപ്പോന്ന മകനാണ്. ഈ മകന്റെ പിന്നാലെ അച്ഛനുണ്ട്, അച്ഛന്റെ ബോധമുണ്ട്, അച്ഛൻ എന്ന ബോധമുണ്ട്, അച്ഛൻ എന്ന എന്നാ എന്നാ എന്താ പറയാ ഈ പിതൃസത്തയുടെ ഈ പ്രേതബോധമുണ്ട്. അതാ അങ്ങനെയാണ്. അത് ഗസലിലെത്തുമ്പോഴാണ് നമുക്ക് അതിന്റെ അതിന്റെ ഒരു ആഴം മനസ്സിലാവുക. ഗസലിലെത്തുമ്പോഴാണ് ഈ മധ്യവർഗക്കാരനാവുന്ന കവി, തികച്ചും മധ്യവർഗക്കാരനാവുന്ന കവി, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നിവൃത്തിയില്ലാത്ത വിധം പെട്ടുപോകുന്ന കവി, ഒരു ഗസൽ സന്ധ്യ പോലും അന്യമായി പോകുന്ന കവി, അയാൾ ആ കവിതയുടെ അവസാനത്തിൽ പറയും, ഞാൻ പോകട്ടെ, പാതയിൽ വിളക്കുകളൊക്കെയും കെട്ടു, പിത്തലാഞ്ചിതം മുഖം മഞ്ഞൾ ചിത്രമായി, ഉദരാന്ധകാരത്തിൽ വിളയും സുഹൃത ദുഷ്കൃത യോഗ ബലഭാരത്താൽ പരിക്ഷീണയായി, ഇലയും അത്താഴവും നേർത്ത കൺവിളക്കുമായി അകലെ കുടുംബിനി കാത്തിരിക്കാം എന്നെ. എവിടുന്ന് എവിടുന്നാണ്? ഞാൻ പോകട്ടെ, ഇന്നേ ഇടങ്കാല് വെച്ചിറങ്ങട്ടെ ഞാൻ എന്ന് പറഞ്ഞ ആളാണ്, അച്ഛനെ നിഷേധിച്ച് ഇറങ്ങിപ്പോന്ന ആളാണ്. എവിടെയും എത്താതെ പോയി എന്നതാ, എന്തുകൊണ്ട് എത്തിയില്ല, എന്തുകൊണ്ട്? അതാണ് കേരളീയ ഘടന. നിങ്ങൾ എവിടേക്ക് ഇറങ്ങി പുറപ്പെടുന്നുവോ അവിടേക്ക് നിങ്ങളെ എത്തിക്കാതിരിക്കുക എന്നതാണ് കേരളീയ സാമൂഹ്യ ഘടന, കേരളത്തിന്റെ സൈക്ക് എന്ന് പറയുന്നത്. അതിന്റെ ഇരയാണ് താൻ എന്ന് കവിതയിൽ അടയാളപ്പെടുത്തി വെക്കാൻ ബാലചന്ദ്രൻ ചെയ്തു. അതിന് ഇരയല്ലാത്ത ഒരാളെങ്കിലും ബാലചന്ദ്രന്റെ കാലത്ത് ജീവിച്ചിരുന്നു എന്ന് ബാലചന്ദ്രൻ തന്നെ അടയാളപ്പെടുത്തുമ്പോഴാണ് എവിടെ ജോൺ എന്ന കവിത ഉണ്ടാവുന്നത്. ആ അങ്ങനെയാ, ജോണിനെ തെരഞ്ഞു പോവാണ്, നഗരത്തിന്റെ നടുക്ക് ജോണിനെ തെരഞ്ഞു പോവാണ്, കലാശാലയിൽ ജോണിനെ തെരഞ്ഞു പോവാണ്, വിശ്വാഗ്രഹത്തിൽ ജോണിനെ തെരഞ്ഞു പോവാണ്, ബുദ്ധിജീവിയുടെ കൂടാരത്തിനകത്ത് തെരഞ്ഞു പോവാണ്. എവിടെ ചെല്ലുമ്പോഴും ഓരോരുത്തരും ചോദിക്കുന്നു, നരകതീർത്ഥം പകർന്നു കൊടുക്കുന്ന പരിശയോട് ഞാൻ ചോദിച്ചു, കരായശാലയിൽ നരകതീർത്ഥം പകർന്നു കൊടുക്കുന്ന പരിശയോട് ഞാൻ ചോദിച്ചു, ജോൺ ഇവിടെ വന്നുവോ? പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഒരു പരിചയം ഗ്ലാസ് കിട്ടുന്നു, താൻ എവിടെയായിരുന്നു ഇത്രനാളും കവേ, ഇത് ചെകുത്താന്റെ രക്തം കുടിക്കുക. ഇവിടെ ഉണ്ടായിരുന്നു ജോൺ, എപ്പോഴോ ഒരു ബൊഹീമിയൻ ഗാനം പകുതിയിൽ പതറി നിർത്തി അവൻ ഇറങ്ങിപ്പോയി, അവന് കാവലാളാല് ഈ ഞങ്ങളോ? നയനരശ്മിയാൽ പണ്ടൻ ഗ്രഹങ്ങളെ ഭ്രമണമാർഗത്തിൽ നിന്നും തെറിപ്പിച്ച മറിയ നീറിക്കിടക്കുന്നു കൃഷ്ണവൻ ശമനമില്ലാത്തൊരങ്കാരശയയിൽ, അവളോട് ഞാൻ ചോദിച്ചു, ജോൺ ഇവിടെ വന്നുപോ? അവളോട് ഞാൻ ചോദിച്ചു, ഇവിടെ ജോൺ? അവന് കാവലാളല്ല ഞാൻ, പോവുക. ഓരോരുത്തർ അവസാനം, ഇങ്കാല മലിനമാം മഞ്ഞു പെയ്തു പെയ്ത് ആത്മാവ് കിടുകിടുക്കുന്നു മാംസം മരയ്ക്കുന്നു, എവിടെ ജോൺ? കണ്ടെത്താനാവാതെ, അങ്ങനെ ഒരു സത്തയെ കണ്ടെത്താമല്ല ജോൺ കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിൽ ജീവിച്ചു പോയതെങ്ങനെയെന്ന് ഞാൻ എന്റെ തലമുറയിൽപ്പെട്ടവർക്കറിയാം. ജോൺ ജോണിന്റെ ഇഷ്ടാനുസരണം മാത്രം ജീവിച്ചു. ജോണിന്റെ ജോൺ ഒരു 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 ജുബ്ബയ്ക്കകത്തേക്ക് ജോൺ കയറി കഴിഞ്ഞാൽ പിന്നെ ആ ജുബ്ബ അഴിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം. ഒരു സാധാരണ മനുഷ്യൻ പാലിച്ചു പോന്ന ഒരു എറ്റിക്കറ്റും ജോണിന് ബാധകമായിരുന്നില്ല. ജോൺ പാളയം ബസ്റ്റാൻഡിൽ ഇരുന്ന് പച്ച പകലിരുന്നിട്ട് വിളിച്ചിരിക്കും. ജോൺ തുപ്പുന്നത് പോലും തെറിയായിരുന്നു. പക്ഷേ ജോണിന്റെ ഒരു പോക്കറ്റിൽ ഒരു ഒരു പൈൻ റമ്മും അടുത്ത പോക്കറ്റിൽ ജബ്ബയുടെ അടുത്ത പോക്കറ്റിൽ ഒരു ലാറ്റിൻ അമേരിക്കൻ കവിതയുടെ ഒരു പതിപ്പുണ്ടോ? ജോൺ അത്ഭുതകരമായ സിനിമകൾ സൃഷ്ടിച്ചതാണ്. എനിക്കൊരു ക്യാമറ തരൂ, ഞാൻ കുട്ടികളുടെ ഇടയിലേക്ക് ഇറങ്ങിയാൽ അത്ഭുതം സൃഷ്ടിച്ച് കാണിച്ചു തരാം എന്ന് പറഞ്ഞയാളാണ്. ജോൺ ജീവിച്ച പോലെ ജോണിനെ പകർത്താൻ ശ്രമിച്ചവർക്ക് ആർക്കും സാധിച്ചിട്ടില്ല. അത് തിരിച്ചറിഞ്ഞിരുന്നു ബാലൻ, അതാണ് അതിന്റെ പ്രത്യേകത. അയാൾ തിരിച്ചു മധ്യവർഗീയുടെ കഷ്ടപ്പാടുകൾ ചെന്നുപോകുന്നു. ഇതിനെ അയാൾ എന്താ പറയാ ഉച്ചാടനം ചെയ്യുന്ന സന്ദർഭമാണ് ഈ അവസ്ഥയെ. ഏത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു ചുരുക്കരുത്, അതിനെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നു, ജീവിതത്തിന്റെ വഴിയിൽ പെട്ടുപോയി. എന്നാൽ താൻ ഇച്ഛിച്ച ജീവിതം ജീവിച്ചു പോയ ഒരാൾ അയാളുടെ സ്മരണാവേഗങ്ങളിൽ ചെന്ന് കുടുങ്ങി എന്താ പറയാ മാണിക്യം നഷ്ടപ്പെട്ട സർപ്പം തലതല്ലി ചാവും പോലെ ചാവാൻ ശ്രമിച്ച് സാധിക്കാതെ
സാധിക്കാതെ അയാൾ ഈ പിതൃസത്തയെ ഉച്ചാടനം ചെയ്യുക. അതാണ് കഥാവാക്യം. മുട്ടം വടിച്ചും ഉടലാക മലമ്പുരണ്ടും വട്ടച്ച കണ്ണുകളിൽ നിന്ന് നിണം ചുരന്നും ബോധങ്ങളൊക്കെ ഒരു അബോധതമസമുദ്രം ബാധിച്ചിടും പടി തഥഭൂതം. അച്ഛന്റെ അച്ഛന്റെ ഈ ഈ ഈ ഈ എന്താ പറയാ, ഈ പ്രേതരൂപി പ്രേതരൂപിയെ ഉച്ചാരണം ചെയ്യാനുള്ള ശ്രമമാണ് അതിങ്ങനെ പറയും. അച്ഛന്റെ അച്ഛൻ അച്ഛന്റെ പ്രേതം സ്വപ്നത്തിൽ വരിക വന്നിട്ട് പറയാണ്, ആയുസ് തീർന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം വായിൽ പകർന്നു തരുവാനാകാതെ പോയ നീയാണ് മൂത്ത മകൻ എന്നതുകൊണ്ട് മാത്രം തീയാണ് എനിക്ക് ഭുവനസ്മരണ അവശിഷ്ടം. അതുകൊണ്ട് നീ മകനെ ഞാൻ നിന്നെ വിട്ടു പോവ്, ഇനി നമ്മൾ തമ്മിൽ എന്തില്ല, ഒരു ഇടപാടില്ല. ഈ പ്രേതരൂപി പ്രേതരൂപിയെ സ്വപ്നത്തിൽ നിന്ന് ഉച്ചാടനം ചെയ്യ, നിരന്തരമായി സ്വപ്നത്തിൽ വന്ന് പൊതിഞ്ഞിരുന്ന ഈ പ്രേതരൂപിയെ ഉച്ചാടനം ചെയ്യാൻ, ഉച്ചാടന പ്രക്രിയ കഴിഞ്ഞതിന്റെ ഒരു പ്രകാശം ആ കവിതയുടെ അവസാനത്തെ ശ്ലോകത്തിലുണ്ട്. ശ്രദ്ധിക്കണം, ഈ കവിത വസന്തതിലകത്തിലാണ്. ഇതിൽ ഏറ്റവും വലിയ തമാശ എന്താന്ന് വെച്ചാൽ ബാലചന്ദ്രൻ 160 കവിതകൾ എഴുതിയിട്ടുണ്ട്. ഇതില് ഗദ്യത്തിൽ എഴുതിയുള്ള കവിതകൾ മൊത്തത്തിൽ ഒരു 20 താഴെ വരും. ബാക്കി കവിതകളൊക്കെ തന്നെ നിയത വൃത്തത്തിലാണ്, ഒന്നുകിൽ സംസ്കൃത വൃത്തത്തിലാണ് അല്ലെങ്കിൽ ദ്രാവിഡ വൃത്തത്തിലാണ്. അപ്പൊ അമാവാസി അമാവാസി കേകയാണ്, കറക്റ്റ് കേകയാണ്. മൃതിയിൽ വിരൽ മുക്കി കൃഷ്ണപക്ഷത്തിൻ സിരാപടലം പകർത്തുക ഭാഗപത്രത്തിൽ താറും. കേകയിൽ അത് ബലേന്ദ്രൻ ആ കേകയിൽ ചെയ്തിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ അതിന്റെ യതി നിയമങ്ങളെ മറികടന്ന് അർത്ഥത്തിൽ യതി കൊടുത്തു എന്നുള്ളത്. മൃതിയിൽ വിരൽ മുക്കി കൃഷ്ണപക്ഷത്തിൻ സിരാപടലം പകർത്തുക ഭാഗപത്രത്തിൽ താതാ. ഒട്ടുകിണ്ടിയിൽ കണ്ണീർ മുട്ടിയ ബാല്യം തൊട്ടേ അപകലുകളിന്റെ ചൊരയെ കടയുമ്പോൾ. കൃത്യം കേകൻ നിങ്ങൾ ഗസൽ എടുത്തു നോക്കൂ. ഗസൽ എങ്ങനെയാ പറഞ്ഞ, December 31 രാത്രി സത്രത്തിൽ ഗാനശാലയിൽ ഗുലാമലി പാടുന്നു. നിങ്ങൾ ഗദ്യം പോലെ പറയാം, കേക്കാം. December 31 രാത്രി സത്രത്തിൻ ഗാനശാലയിൽ ഗുലാമലി, കൃത്യം കേക്കാം. വസന്തതിലകത്തിലാണ് ഇത് ഈ കഥാവാക്യം. അതിന്റെ അവസാനം ഒരു ശ്ലോകമുണ്ട് ശങ്കരിൽ. പിന്നെ പ്രേതാവതാരം ഘനരവ സഹിതം ഗർജനം ചെയ്ത് അരങ്ങിൻ പിന്നിൽ പഞ്ചേന്ദ്രിയങ്ങൾ കണിയറ പണിയും കലഗേഹെ മറഞ്ഞു വന്നു മാർത്താണ്ഡയാമം തിരയുടെ മുകളിൽ പൊങ്ങി പുണ്യൻ കിരീടം ബ്രഹ്മാണ്ടരംഗേ ജനിതക നടനം ജീവചൈതന്യ പൂർണ്ണം. ഈ ഈ ഒരു ഒരു ഉച്ചാരണ പ്രക്രിയ മാനസാന്തരത്തിൽ പൂർണ്ണ വെളിച്ചമാകും. വിയോഗിനിയിലാണ് ആ കവിത വരുന്നത്. മനസ്സാന്തരത്തിൽ ബാലൻ വളരെ വളരെ കൃത്യമായി തനിക്ക് പറയാനുള്ള നില ഉറപ്പിച്ചങ്ങ് പറഞ്ഞു വെക്കും. ഒറ്റ വാചകത്തിൽ പറഞ്ഞു വെക്കും. അവനവന്റെ പാപബോധത്തെ മുഴുവൻ ഇങ്ങനെ എടുത്ത് എടുത്ത് വലിച്ചെറിയുന്ന രീതിയിൽ മുലയുണ്ണും ഒരു ഉണ്ണിയേകിടും പരമാനന്ദമറിഞ്ഞൊരമ്മയും അവനോട് കിനാവിലെങ്കിലും പറയില്ല ജഗദീശ നിന്ദനം അനുതാപ ഭരാർത്ഥമാം മനോദുരിതം പോക്കുവതിന് ഹേതുവായി ബൃഹദീശ്വര ചിന്ത എങ്കിലും അത് മാത്രം മതി വിശ്വസിക്കും ഞാൻ. ബാലന്റെ കവിതയുടെ എന്താ പറയാ തീവ്രസന്ധിയാണിത്. ഞാൻ പറഞ്ഞു വന്നത് ഇത്ര ഡീറ്റെയിലായിട്ട് ബാലേന്ദ്രന്റെ കവിതയെക്കുറിച്ച് പറയാനുണ്ടായ കാരണം, ആധുനികത മലയാള കവിതയിൽ നിന്ന് പിന്മടങ്ങുന്ന ഘട്ടത്തിൽ മലയാള കവിതയിൽ ആഞ്ഞ് എന്താ പറയാ അവനവന്റെ ഇരിപ്പിടം ഉറപ്പിക്കുകയും ഭാവുകത്വപരമായ ഒരു പ്രതിസന്ധിക്ക് കാരണമാവുകയും ചെയ്ത കവിതയാണ് ബാലേന്ദ്രന്റെ കവിത. മലയാളത്തിൽ അങ്ങനെ രണ്ട് സന്ദർഭമുള്ളൂ. അതൊന്ന് ചങ്ങമ്പുഴയുടെ കവിതയാണ്. ചങ്ങമ്പുഴ കവിത എഴുതുന്ന കാലത്ത് മലയാളത്തിൽ 47 ചങ്ങമ്പുഴ മരിക്കും, 1915 അദ്ദേഹം ജനിക്കും, 47 മരിക്കും. ഈ കാലയളവിനിടയിൽ മലയാളത്തിൽ പേന താഴെ വെച്ചവർ മുഴുവൻ, പേന എടുക്ക എഴുതി എഴുതാനെടുത്തവർ മുഴുവൻ ചങ്ങമ്പുഴ എഴുതിയ മട്ടിൽ എഴുതിയവരാണ്.
ചങ്ങമ്പുഴയെ മറികടക്കാൻ പറ്റാത്ത വിധത്തിൽ ചങ്ങമ്പുഴയുടെ കവിതയുടെ എന്താ പറയാ കാവ്യശില്പം ചങ്ങമ്പുഴയുടെ കാവ്യശില്പം ആക്രമിച്ച് കീഴടക്കിയതാണ്. മുയൽ കുതിച്ചു പായും പോലെ പാഞ്ഞ കവിയാണ് ചങ്ങമ്പുഴ. അവിടെ ആമയുടെ വേഗത്തിൽ മുയലും ആമയും അങ്ങനെ സഞ്ചരിച്ച മറ്റൊരു കവിയുള്ള കവിയുടെ പേര് വൈലോപ്പിള്ളി എന്നാണ്. എന്നുടെ ഒറ്റ കേട്ടുപോ വേറിട്ട് എന്നാണ്. 1911 തന്നെയാണ് വൈലോപ്പിള്ളി ജനിക്കുന്നത്. രണ്ടുപേരും സമകാലികരാണ്. രണ്ടുപേരും അടുത്തടുത്ത പ്രദേശങ്ങളിൽ ജനിച്ചവരാണ്. ഒരൊറ്റ കോളേജ് പഠിച്ചവരാണ്. ഈ ഒരു ഒരു അവസ്ഥ ചങ്ങമ്പുഴ കവിത മലയാള കവിതയിൽ ഉണ്ടാക്കിയ ഈ ഒരു 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 ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്കിന് സമാനമായ മറ്റൊരു സന്ദർഭം മലയാള കവിതയിൽ ഉണ്ടായത് വരന്തന്റെ കവിതയുടെ കാലത്താണ്. 1980കളിലാണ്. 1980കളിൽ കവിത എഴുതിയവരൊക്കെ നേരിട്ടത്, 70കളുടെ അവസാനം തൊട്ടിട്ട് 80കളുടെ പകുതി വരെ 6-7 വർഷക്കാലം മലയാള കവിതയിൽ കവിത എഴുതിയവരൊക്കെ നേരിട്ട പ്രധാന പ്രതിസന്ധി ബാലചന്ദ്രന്റെ കവിതയെ അനുകരിക്കാനുള്ള പ്രവണത മാത്രമായി എഴുപ്പിക്കുന്നു എന്നതായിരുന്നു. പേരെന്ന് വെച്ചാൽ ബാലചന്ദ്രന്റെ പദസംഘാതങ്ങൾ അല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അന്ധവേഗങ്ങളും അന്ധവേഗങ്ങൾ അങ്ങനെ കുറെ വാക്കുണ്ട്. ഞാനൊക്കെ കവിതയിൽ നിന്ന് റിട്ടയർ ചെയ്തതിന്റെ പ്രധാന കാരണം അതാ. ഇയാൾ മറികടക്കാൻ പറ്റുന്നില്ല. 70കളുടെ അവസാനത്തിൽ കവിത എഴുതി ഒരു അധ്യയന വർഷം പോലത്തെ കവിതകൾ എഴുതുന്ന പി പി രാമേന്ദ്രനൊക്കെ 3-4-5 വർഷത്തിൽ കവിത എഴുതി നിർത്തി. കാരണം ആവർത്തിക്കുന്നത് മുഴുവൻ ഇയാളെയാണ്. ആ കാലത്ത് കവിത എഴുതുന്ന ആളാണ് വി മുസഫർ അഹമ്മദ്. മുസഫർ അഹമ്മദ് കവിതയിൽ നിന്ന് വിട്ടുപോകുന്നതിന്റെ പ്രധാന കാരണം ഇതാ. അക്കാലത്ത് കവിത എഴുതുന്ന ബിന്ദു കെ പ്രസാദ്, ദിനേശൻ കരിപ്പള്ളി, നാലാപ്പാടം പത്മനാഭന്റെ ഒരു കവിത അക്കാലത്ത് 87 മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചു. സമയമാനസം എന്നൊരു കവിത, സമയം ഇറ്റിറ്റ് വീഴുന്നു പിന്നെയും ദുരിതപൂരിത പ്രേമവർഷങ്ങൾ തൻ സ്ഥിരയൊഴിഞ്ഞു മനസ്സിന്റെ പുസ്തകം കടലെടുത്തു എനിക്കെന്ത് സാന്ത്വനം. ഇത് നാലാപ്പാടം പത്മനാഭന്റെയാണോ ബാലേന്ദ്രന്റെയാണോ? ഒരു നിവൃത്തിയില്ലാത്ത വിധം ബാലേന്ദ്രൻ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ് എല്ലാ കവിതയും. കവിത മലയാള കവിത ഭാവുകത്ത് പ്രതിസന്ധിയെ നേരിട്ട ഘട്ടം ആ ഘട്ടത്തിൽ 82 അങ്ങനെ 80കളുടെ അവസാനത്തിൽ 82 ഒരു പുതിയ ഭാവുകത്വ സൃഷ്ടി കവിതയ്ക്കകത്ത് രൂപപ്പെടുത്തിക്കൊണ്ടിരുക. ആ രൂപപ്പെടുത്തി കൊണ്ടുവരുന്ന ആദ്യത്തെ ആളുടെ പേര് പി പി രാമേന്ദ്രൻ. ഇതിനപ്പുറത്ത് വേറൊരാളെ കാണുന്നു, കവിത ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരാളാണ്. അത് കവിതയുടെ കുഴപ്പമല്ല, കവിതയിൽ തന്നെ ആഞ്ഞ് പ്രവർത്തിക്കാതെ കവിതയും കൂടെ ഉണ്ട് എന്ന രീതിയിൽ പ്രവർത്തിച്ചു പോയ ഒരാളാണ്. ആലപ്പുഴ ലീലാകൃഷ്ണൻ എന്നാണ് പേര്. ബാലചന്ദ്രന്റെ ഈ കവിലോകം ഇങ്ങനെ നിൽക്കുന്ന കാലത്ത് വളരെ വ്യത്യസ്തമായി കവിത എഴുതിയ ആളാണ് ലീലാകൃഷ്ണൻ. വളരെ വ്യത്യസ്തമായി ലീലാകൃഷ്ണന്റേതായ പദസംഘാതങ്ങൾ ഉണ്ടായിരുന്നു, രചനാശില്പം ഉണ്ടായിരുന്നു. പ്രണയം ഇങ്ങനെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രണയലോകം ബാലേന്ദ്രൻ സൃഷ്ടിച്ച കാലത്താണ് ലീലാകൃഷ്ണൻ എഴുതുന്നത്. പ്രണയം ഇങ്ങനെ കളിന്തജാ നദീതടങ്ങളിൽ തളിർ വസന്തരാത്രിയിൽ നനുത്ത കോലര കണിഞ്ഞ കൈവിരൽ തൊടുമ്പഴേ പൂത്ത കദംബകാനനം എഴുതി വെച്ചിട്ടത്. പ്രണയം ഇങ്ങനെ കളിന്തജാ നദീതടങ്ങളിൽ തളിർ വസന്തരാത്രിയിൽ നനുത്ത കൈവിരൽ തൊടുന്നു ജീവിതം ചിദംബരങ്ങളെ എന്നാണ് എഴുതി നോക്കിയത്. അത്ഭുതകരമായിട്ടുള്ള എന്താ പറയാ കാവ്യലോകമായി വികസിക്കേണ്ടിയിരുന്നതാണ്. അത് വേറൊരു ധാരയായിട്ട് അങ്ങനെയാണ് പോയി. ആ കവിധാര അവിടെ നിലനിൽക്കെ വളരെ കൃത്യമായ അവബോധത്തോടുകൂടി കവിതയിലേക്ക് വന്നു, തിരിച്ചു വന്നു പി പി രാമേന്ദ്രൻ.
ഒരു അധ്യയന വർഷം പോലത്തെ കവിതയൊക്കെ ആണ് ആ കാലത്ത് എഴുപതുകളിൽ എഴുപതുകളുടെ അവസാനത്തിൽ എഴുതുന്നുണ്ട്. അത് അതൊക്കെ മറികടന്നുകൊണ്ട് ഒരു പുതിയ കാവ്യഭാഷ, ആ കാവ്യഭാഷയ്ക്ക് ആധുനികതയുടെ കാവ്യഭാഷയോട് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ആധുനികരുടെ ആധുനികരുടെ കാവ്യഭാഷയിൽ നിന്ന് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ എഴുപതുകളിലെ സച്ചിദാനന്ദൻ എഴുതുന്ന എഴുപതുകളിൽ ഞാൻ ഈ പറഞ്ഞ കവിതകൾക്കകത്ത് പരമ്പരാഗതമായ ശില്പബോധമൊക്കെ കൃത്യമായി എന്താ പറയാ സൂക്ഷിച്ചു വെച്ചിട്ടാണ് സച്ചി ഭാഷ എഴുതുന്നത്. ഇപ്പൊ ഇവനക്കൂടി പോലത്തെ അല്ലെങ്കിൽ വിലങ്ങനിൽ പോലത്തെ കവിതകളൊക്കെ കൃത്യമായി വൃത്തത്തിലാണ്, വൃത്തം പോലും വളരെ സൂക്ഷ്മമായി എന്താ പാലിച്ചിട്ടാണ്, വൃത്ത ഘടന പോലും കവിയുടെ കവിതയുടെ ശില്പഘടന പോലും വളരെ കൃത്യമായ പാരമ്പര്യ സ്വഭാവത്തെ പാലിച്ചിട്ടാണ് ഞാൻ ആ പറഞ്ഞ ആ കാലത്തെ കവിതകൾ വരുന്നത്. അതിനോട് പോലും അതിൽ നിന്ന് പോലും വിച്ഛേദിച്ചിട്ട് അങ്ങനെ ആധുനികരിൽ നിന്ന് ബോധപൂർവം വിച്ഛേദിച്ചു തങ്ങൾക്ക് തങ്ങളെ എന്താ പറയാ ഇങ്ങനെ ഇങ്ങനെ വരിഞ്ഞു നിൽക്കുന്ന ബാലചന്ദ്രനെ നിഷേധിച്ചു, ആധുനികരെ വിച്ഛേദിച്ചു. ഒരുപക്ഷെ വൈലോപ്പിള്ളിയുടെ കവ്യഭാഷയോട് സമാനമായ ഇപ്പൊ വനഹൃദയം പോലത്തെ രാമേന്ദ്രന്റെ അക്കാലത്തെ ആദ്യ കവിതകളിൽ ഒന്ന്, ആദ്യത്തെ കവിത ഇടശ്ശേരിപ്പാലം, അത് കഴിഞ്ഞിട്ട് ഇരകൾ, അത് കഴിഞ്ഞിട്ട് വനഹൃദയം, കാകാചാര്യം, ഇങ്ങനെയാണ് അതിന്റെ ഒരു ഒരു വരവ്, ജലസ്തംഭം, ഇങ്ങനെയാണ് അതിന്റെ വരവ്. വനഹൃദയം, വനഹൃദയം തേക്കടി യാത്രയാണ്. തേക്കടി യാത്ര ഇപ്പോ രണ്ട് കവിത വന്നു ഈ ഏറ്റവും കഴിഞ്ഞ ദിവസങ്ങളിൽ. ജോസഫിന്റെ ഒരു കവിത വന്നു, എസ് കണ്ണന്റെ ഒരു കവിത വന്നു, തെക്കടി തന്നെ പ്രമേയം. അതിന്റെ അതിൽ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് രാമേന്ദ്രന്റെ കവിതയാണ്. ഇത് മൂന്നും വ്യത്യസ്ത കവിതകളാണ്, വ്യത്യസ്ത ശില്പങ്ങളാണ്, വ്യത്യസ്തമായി ചർച്ച ചെയ്യേണ്ട കവിതകളാണ്. രാമേന്ദ്രൻ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് അത് പറയാം. ബോട്ടിൽ രണ്ട് സഞ്ചാരികൾ ബോട്ടിൽ നാം ഇരിക്കുന്നു, ബോട്ടിൽ ആ ബോട്ടിൽ ഇങ്ങനെ ബോട്ടിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പ്രകൃതിയെ രാമേന്ദ്രൻ കാണിച്ച് അയവൾ തന്നെ ആഹ്ലാദം പച്ചയിൽ മാൻവേഗമായി തീരത്ത് ദുഃഖങ്ങളോ നീർകോരി തുമ്പിക്കയ്യാൽ. അങ്ങനെ അയാള് വളരെ നേർത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും നേർത്ത കാഴ്ചകളെ, രാമേന്ദ്രൻ ജീവിതത്തിലെ ഏറ്റവും നേർത്ത കാഴ്ചകളെ കിനാവൂർമ്പ് പോലത്തെ ഒരു കവിത ഓർക്കുക. ഒരു കവിത അയാൾ പറയും, രഹസ്യം എന്നുള്ളൊരു കവിത, ആ കവിതയ്ക്ക് അയാൾ പറയും, കാടിൻ മറപറ്റി ആരും കാണാതെ നിന്നു ഞാൻ കാണും, ചായും വെയിലും രഹസ്യം രോമങ്ങളൊക്കെയും സ്വർണം. അയാൾ പദ എന്താ പറയാ ഈ ചേരുവയിൽ അങ്ങേയറ്റം നിഷ്ഠ കാണിച്ച കവിയാണ്. അയാളൊരു വാക്കിന് വേണ്ടി കാലങ്ങളോളം കാത്തു നിൽക്കും, കവിതയ്ക്കകത്ത് ഒരു വാക്കിന് വേണ്ടി അയാൾ കാലങ്ങളോളം കാത്തു നിൽക്കും. മഞ്ഞിലുമേറെ തണുത്തത് എന്ന കവിത, മാമരച്ചില്ലകൾക്കുള്ളിലൂടെ ദൂരനീലിമ അല്പമേ കണ്ടതുള്ളൂ, ഇത്തിരി പോന്നരൻ കണ്ണിൽ വിടർന്നത് വിസ്തൃതാകാശം എന്നാരറിഞ്ഞു. നോക്കുക, ആ വിസ്തൃതാകാശം എന്ന വാക്കിന് പകരം നിങ്ങളൊരു വാക്ക് കണ്ടെത്തും, സദ്യവല. നാരായവേലിന്റെ തുമ്പിനാൽ മണ്ണിന്റെ നീരുറവ് അല്പമേ കൊണ്ടതുള്ളൂ, ഈ ചെറു പുൽനാമ്പിൽ ഊറുന്നു ഭൂമി തൻ ദുഃഖാശ്രു ബിന്ദുവെന്നാരറിഞ്ഞു. ഞാൻ അറിഞ്ഞുള്ളത് ഈ നേരു മാത്രം രാവ് പോയി പുലരുകയായിരുന്നു, ആരെങ്കിലും വന്ന് കാണുവാൻ താഴ്വര താനേ ഒരുങ്ങുകയായിരുന്നു. ഇത് നേർത്ത കാൽപ്പനിക അന്തരീക്ഷമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനാവും. എന്തായിരുന്നു രാമചന്ദ്രൻ ആധുനിക അനന്തര കവികളിൽ രാമചന്ദ്രൻ, പി പി രാമചന്ദ്രൻ, പി രാമൻ, അൻവർ അലി, വി എം ഗിരിജ, അനിതാ തമ്പി, കെ ആർ ടോണി, റഫീഖ് അഹമ്മദ്, വീരാൻകുട്ടി, ടി പി രാജീവൻ, ശ്രീകുമാർ കരിയാട്, എസ് കണ്ണൻ, സെബാസ്റ്റ്യൻ, ഇത്രയും കവികൾ, പ്രധാനമായും ഇത്രയും കവികൾ ആരെങ്കിലും ഇതിനകത്ത് വിട്ടുപോയിട്ടുണ്ടാവാം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വിട്ടുപോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം കവികളുടെ എന്താ പറയുക, എണ്ണം താരതമ്യേന കൂടി വരുന്ന ഒരു ഘട്ടമാണ്. ഇവർ ഏറ്റവും പ്രധാനമായി പ്രവർത്തിച്ചവരാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇത്രയും പേര്, പി പി രാമചന്ദ്രൻ, അൻവർ അലി, പി രാമൻ, അനിതാ തമ്പി, വി എം ഗിരിജ, കെ ആർ ടോണി, ശ്രീമാർ കരിയാട്, റഫീഖ് അഹമ്മദ്, ടി പി രാജീവൻ, വീരാൻകുട്ടി, എസ് കണ്ണ. എന്തായിരുന്നു ഇവർ നേരിടുന്ന അന്തരീക്ഷം? ഇവർ നേരിടുന്ന പ്രധാനപ്പെട്ട സാമൂഹ്യ അന്തരീക്ഷം എന്ന് പറയുന്നത് 1980s ആരംഭിക്കുന്ന
വാണിജ്യവൽകൃത സാമൂഹ്യ ജീവിതമാണ്. ഒരുപക്ഷെ ആധുനികർ സ്വപ്നത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു ലോകമായിരുന്നു എൺപതുകൾ രൂപപ്പെടുന്നത്. എൺപതുകള് മലയാളിയുടെ അടിസ്ഥാന ബോധത്തിൽ കൃത്യമായ പാരഡൈം ഷിഫ്റ്റ് ഉണ്ടായ കാലമാണ്. ഉണ്ടാക്കി തിന്നുക എന്നതിൽ നിന്ന് മലയാളി വാങ്ങി തിന്നുക എന്നതിലേക്ക് പരിവർത്തിക്കപ്പെടുന്നത് 1980കളുടെ തുടക്കത്തിലാണ്. 80കളിൽ ഞങ്ങളുടെയൊക്കെ കൗമാരകാലം. ആ കാലത്ത് വാങ്ങി തിന്നുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ അപൂർവമായി മാത്രം വാങ്ങുന്ന വസ്തുക്കളുടെ പേരാണ്. നിങ്ങൾക്ക് ഒരു പക്ഷെ അത്ഭുതം തോന്നും. ബേക്കറി പലഹാരങ്ങൾ എന്ന് പറയുന്ന സാധനം അക്കാലത്ത് അപൂർവം വാങ്ങിയിരുന്ന സാധനം എന്താ പറയാ, ഈ ചിപ്സ് ആണ്, ഏത് കായ ചിപ്സ് ആണ്, നന്ത്രക്കായ വറുത്തത് എന്നാ പറയാ. പനി വരുമ്പോ ബ്രെഡ് വാങ്ങണം. പൊന്നാനി, ഞാൻ എന്റെ എന്റെ പ്രദേശമായ പൊന്നാനിയിൽ ഒരൊറ്റ ബേക്കറി ഉണ്ടായിരുന്നു, ഒറ്റ ബേക്കറി. 80കളുടെ തുടക്കം വരെ പൊന്നാനിയിൽ ജ്വല്ലറി ഇല്ല, ഒരൊറ്റ മെഡിക്കൽ സ്റ്റോറാണ്. ഇത് പൊന്നാനി ഞാനൊരു ഒരു ഒരു ക്രോസ് സെക്ഷൻ എടുത്തോളാം. കേരളത്തിൽ മൊത്തം അങ്ങനെയാണ്. കോഴിമുട്ട എന്ന് പറഞ്ഞ സാധനം കടയിൽ പോയി വാങ്ങിയിരുന്നില്ല, വാങ്ങുന്നതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. കോഴി ഇറക്കി പോയി വാങ്ങുന്നതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. പാർസൽ ഫുഡ് അങ്ങനൊരു സങ്കല്പമേ ഉണ്ടായിരുന്നില്ല. പച്ചക്കറി കട അങ്ങനൊരു സങ്കല്പം ഉണ്ടായിരുന്നില്ല. അപൂർവമായി എന്തെങ്കിലും വിശേഷ അവസരത്തിൽ ഒരു 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 കാബേജ് വാങ്ങിയെങ്കിലായി, കുറച്ച് ഉരുളക്കിഴങ്ങും സവാളയും വാങ്ങിയെങ്കിലായി. തക്കാളി പോലും വ്യാപകമായിരുന്നില്ല, തീരെ ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാം. കേരളത്തിൽ കച്ചവടം എന്ന് പറയുന്നത് വളരെ എന്താ പറയാ, ഈ നിത്യോപയോഗ സാധനങ്ങളുടെ കച്ചവടമല്ലാതെ കറുത്ത കെട്ടിച്ചികൾക്കകത്ത് ഇടശ്ശേരി പറയുന്ന ഈ ചാന്തും മട്ടിപ്പശയും കുപ്പിവളകളും സിന്ദൂരവുമായി വരുന്ന കിഴക്കൻ മല കടന്ന് വരുന്ന കറുത്ത സുന്ദരികളുണ്ട്, അവരുടെ വരവ് നിലപ്പിക്കുന്നത് ഫാൻസി സ്റ്റോറുകളാണ്. 80കളിൽ രൂപപ്പെടുന്ന കേരളത്തിന്റെ അന്തരീക്ഷം മൊത്തം മാറുന്നതാണ് 80. ഉണ്ടാക്കി തിന്നുക എന്ന് പറയുന്നത് ഇത് ഈ കറിവേപ്പില കാശ് കൊടുത്ത് പഠിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല അന്ന് മലയാളി. ഇങ്ങനെയുള്ള ഒരു കാലത്ത് നിന്ന് പരസ്യങ്ങൾ പല തരത്തിൽ രൂപപ്പെട്ടു വരുന്നു. കോപ്പിറൈറ്റ് ആയിരുന്നു അന്ന് 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 കോപ്പിറൈറ്റിംഗ് ആയിരുന്നു ഒരു പ്രധാനപ്പെട്ട അത്ഭുതകരമായ പണി. റൊളാൻ ബാർത്തസ് കവിതയ്ക്കകത്ത് എന്താ പറയാ, ഈ രചനയ്ക്കകത്ത് സംഭവിക്കുന്ന അത്ഭുതങ്ങളെ കുറിച്ച് പറയുന്ന പല സിദ്ധാന്തങ്ങളും അക്കാലത്ത് പരസ്യത്തിന്റെ കോപ്പി എഴുതിയവരാണ് പ്രാവർത്തികമാക്കിയത് ആണ്. കേരളത്തിന്റെ സാമൂഹ്യ ഘടന ഈ സമാന്തര സംവിധാനത്തിലേക്ക് മാറുന്ന ഒരു കാലമാണ്. കേരളത്തിൽ 80കളുടെ തുടക്കത്തിലാണ് കേരളത്തിൽ ഈ ആരോഗ്യ മേഖലയ്ക്ക് സമാന്തരമായി സ്വകാര്യ ആശുപത്രികളുടെ എണ്ണം വരുന്നത്. ഈ പ്രദേശത്തു നിന്നും സ്വകാര്യ ആശുപത്രികൾ ഉണ്ടായിരുന്നില്ല. തൃശ്ശൂരും മിഷൻ ഹോസ്പിറ്റൽ അല്ലാതെ കേരളത്തിൽ ഈ പരിസർ പ്രദേശത്ത് എന്തില്ല, മലപ്പുറം ജില്ലക്കകത്ത് എന്തില്ല, സ്വകാര്യ ആശുപത്രികളില്ല. ആരോഗ്യ മേഖലയ്ക്ക് സമാന്തര സംവിധാനം, പാരലൽ കോളേജുകൾ എന്നാണ്, സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സമാന്തര ഗതാഗത സംവിധാനം, സമാന്തര സമ്പദ് വ്യവസ്ഥ, സമാന്തരങ്ങളുടെ ഒരു കാലം. അക്കാലത്തെ ഒരു പരസ്യം, ഒരു പാൽപ്പെട്ടിയുടെ പരസ്യം പോലും അങ്ങനെയായിരുന്നു. എന്ത് ചായക്ക് പാലില്ലെന്നോ, വിഷമിക്കണ്ട, അവിടെ കറക്റ്റായിട്ട് വരും എന്താണ്, കട്ടൻ ചായ കുടിച്ചാൽ മതി. അങ്ങനെയാണല്ലോ, ചായ എന്ത് ചായക്ക് പാലില്ലെന്നോ, വിഷമിക്കണ്ട, കട്ടൻ ചായ കുടിച്ചാൽ മതി. ആ ഒരു സാധനത്തിൽ പകരം എന്ത് ചായക്ക് പാലില്ലെന്നോ, വിഷമിക്കണ്ട, അനിസ്പ്രേ ഉണ്ടല്ലോ എന്നാണ്, സമാന്തര സംവിധാനമുണ്ടല്ലോ എന്നാണ്. അങ്ങനെയാണ്, സമാന്തര സംവിധാനമുണ്ടല്ലോ. ഒനീത ടിവിയുടെ പരസ്യം വന്നത് ചെകുത്താനായിരുന്നു അവരുടെ ഐക്കൺ. അവര് അവരെ പരസ്യവാചകം
ഉടമസ്ഥന്റെ അഭിമാനം അയൽക്കാരന്റെ അസൂയ എന്നായിരുന്നു. ഓർത്തു നോക്കുക, നിങ്ങൾ ഉടമസ്ഥനായി അഭിമാനിക്കുക എന്ന, പങ്കിടുന്നവനായിട്ടല്ല. അടിസ്ഥാനപരമായി മലയാളിയുടെ മനോഘടനയിൽ ഉണ്ടായ മാറ്റം, ഈ മാറ്റങ്ങളെ ഞാൻ ഈ പറഞ്ഞ എല്ലാ കവികളും അവരുടെ കവിതയ്ക്കകത്തേക്ക് എന്താ പറയാ ഇറക്കി വെച്ചു. അവരവരുടെ കവിതയിൽ ആവിഷ്കരിച്ചു എന്നല്ല ഞാൻ പറയാം, അവരുടെ കവിതയ്ക്കകത്തേക്ക് അവർ ഇറക്കി വെച്ചു. അങ്ങനെയാണ് ഇപ്പോ ടി പി രാജീവന്റെ പുറപ്പെട്ടു പോകുന്ന വാക്ക്, അല്ല ദീർഘകാലം എന്ന് പറയുന്ന പുസ്തകത്തിലെ കവിതകൾ, രാജീവിന്റെ കവിതകൾ, ദീർഘകാലം എന്ന് പറയുന്ന പുസ്തകത്തിലെ രാജീവിന്റെ പ്രധാനപ്പെട്ട കവിതകൾ ഓരോന്നും എടുത്ത് പരിശോധിക്കുക. രാജീവനാണ് ഈ രാമേന്ദ്രന്റെ കൂടെ ഒരുപക്ഷെ കവിതയിൽ ഈ ഒരു ഒരു പ്രവർത്തനം കൃത്യമായിട്ടും എന്താ പറയാ ആവിഷ്കരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഒരു സാധനവും വെച്ചെടുത്ത് കാണാത്തത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴെനിക്കറിയാം. ഭാര്യയും മക്കളും ഞാനും കൂടാതെ മറ്റു ചിലർ കൂടി അവിടെ താമസക്കാരായി ഉണ്ട്. പിടികിട്ടാ പുള്ളികൾ എന്നൊരു കവിത ആരംഭിക്കുന്ന അങ്ങനെയാ രാജീവന്റെ കവിത. ശരിക്കും വർത്തമാനകാലത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന റഡാറായി. ഇതാണ് ആധുനിക അനന്തര കവിതയുടെ പ്രധാനപ്പെട്ട സവിശേഷതയായി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ശരിക്കും കവിത ഇങ്ങനെ എന്താ പറയാ ഈ അവനവന്റെ കാലത്തിലേക്ക് അപ്പൊ രാമനിലൊക്കെ എത്തുമ്പോ, രാമനൊക്കെ വളരെ എന്താ പറയാ തീവ്രമായി കവിതയുടെ പാരമ്പര്യ ഘടകങ്ങളെ കവിതയ്ക്കകത്ത് സൂക്ഷിച്ചു ആണ് അയാൾ കവിത എടുത്ത് തുടങ്ങുന്നത്. അയാൾക്ക് അക്കാലത്തെ കൊണ്ട് പറഞ്ഞ പോലെ ഏത് വൃത്തത്തിലേക്കും ഏത് സംസ്കൃത വൃത്തവും അയാൾക്ക് വളരെ എന്താ പറയാ സൗമ്യമായി വഴങ്ങുന്ന കവിയാണ് രാമൻ. വളരെ സൗമ്യമായി വഴങ്ങുന്നത്. പക്ഷെ അയാൾ ആദ്യത്തെ സമാഹാരം കനത്തിലേക്ക് എത്തുമ്പോഴേക്കും അയാൾ ഈ ആ പറയുന്ന ശില്പഘടനയെ മുഴുവൻ അയാൾ ഉപേക്ഷിച്ചു. എല്ലാ തരത്തിലുള്ള അത്തരത്തിലുള്ള പൂർവ്വഭാരങ്ങളെ മുഴുവൻ ഉപേക്ഷിച്ചിട്ട് ഒരു മഴയും നനഞ്ഞിട്ടില്ല ഞാൻ എന്നാണ് അയാൾ പറയാം. ഇവരുടെ പ്രധാന പ്രശ്നം അതായിരുന്നു. ആധുനികാനന്തര കവികളുടെ പ്രധാന പ്രശ്നം അതായിരുന്നു. അവര് മറ്റേ എന്താ പറയാ അടിയന്തരാവസ്ഥ പോലെ ഒരു 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 രാഷ്ട്രീയ പ്രതിസന്ധിയെ നേരിട്ടിട്ടില്ല. അവര് മാവോയിസം പോലെയുള്ള ഒരു ഒരു തീവ്ര രാഷ്ട്രീയ സന്ദർഭത്തെ അവര് നേരിട്ടിട്ടില്ല. അവര് മറ്റേ എന്താ പറയാ സ്വാതന്ത്ര്യ സമരം പോലെ ഒരു 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 തീവ്ര സന്ദർഭത്തെ നേരിട്ടിട്ടില്ല. അവര് പട്ടിണി പോലെ ഒരു വലിയ സന്ദർഭത്തെ നേരിട്ടിട്ടില്ല. 60s ലോകം മുഴുവൻ ഉണ്ടായ റിസർവേഷന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള പട്ടിണിയെ കേരളം അനുഭവിച്ച പട്ടിണിയെ അവർ നേരിട്ടിട്ടില്ല. ഒരു മഴയും ശരിക്കും കൊണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മഴ കൊള്ളാത്തതിന്റെ അനുഭവങ്ങൾ ഇല്ലാത്തതിന്റെ ഈ എന്താ പറയാ ആന്തരികമായ ശൂന്യത ഞങ്ങൾക്കുണ്ട് എന്ന് രാമനൊക്കെ ആദ്യകാലം മുതലേ വിളിച്ചു പറയുന്നത്. അത് മറ്റേ എന്താ പറയാ അയാളുടെ ഭാഷയും കുഞ്ഞു എന്ന പുസ്തകത്തിലേക്ക് വരുമ്പോഴേക്കും, രാത്രി 12 ഒരു താരാട്ട് എന്നുള്ള പുസ്തകത്തിലേക്ക് വരുമ്പോഴേക്കും, പിന്നിലേക്ക് വീശുന്ന കാറ്റ് എന്ന പുസ്തകത്തിലേക്ക് വരുമ്പോഴേക്കും, ഈ 4 നാലാമത്തെ പുസ്തകത്തിലേക്ക് എത്തുമ്പോഴേക്കും രാമന്റെ അകത്ത് തന്നെ സൃഷ്ടിക്കുന്ന പുതിയ 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 എന്താ പറയാ തെളിച്ചങ്ങളുണ്ട്. അയാളെ നല്ലോണം പുതുക്കിയിട്ടാണ് അയാൾ രൂപപ്പെടുത്തി കൊണ്ടുവരിക. ഈ ഒരു 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 പുതുക്കലിന്റെ ധർമ്മം പലപ്പോഴും രാമചന്ദ്രന് കവിതയിൽ സൂക്ഷിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് രണ്ടാമത്തെ പുസ്തകം രണ്ടായി മുറിച്ചത് എന്ന കവിതയിലേക്ക് വരുമ്പോഴേക്കും അവനവന്റെ ശില്പത്തിലുള്ള തീർച്ചക്കുറവ് അയാളെ വല്ലാതെ മതിച്ചിട്ടുണ്ട്. പക്ഷെ അത്ഭുതകരമായ കവിത ആ പുസ്തകത്തിനകത്തുമുണ്ട്. പക്ഷെ രണ്ടായി മുറിച്ചത് എന്നുള്ള കവിത ശരിക്കും പറഞ്ഞിരുന്നെങ്കിൽ വ്യാഖ്യാനിച്ചെത്തിക്കാൻ നിവൃത്തിയില്ലാത്ത വിധം അവനവനോട് മാത്രം സംസാരിക്കുന്ന ഒരു കവിതയാണ്. ഈ അവനവനോട് മാത്രം സംസാരിക്കുന്ന കവിതകൾക്ക് ചന്തം ഉണ്ടാവില്ല. അതിനെ സമീപിക്കുക എളുപ്പമല്ല എന്ന് പലരും പറയാറുണ്ട്. അത് മുഴുവൻ ശരിയൊന്നുമല്ല. എന്നോട് മാത്രം സംസാരിക്കുന്ന ചില കവിതകളോട് എനിക്ക് വല്ലാത്ത അഭിനിവേശം തോന്നാറുണ്ട്. രണ്ടായി മുറിച്ചത് എന്ന കവിത രണ്ട് ചില്ല് ഗ്ലാസ് അതിൽ കണ്ണീര് പോലെ തെളിഞ്ഞ വെള്ളം, രണ്ടായി മുറിച്ച ചെറുനാരങ്ങ, 2 സുന്ദരിമാർ, വെള്ളം വലിച്ചു കുടിക്കുന്നു, ചുറ്റിലും വെള്ളരി കുമ്പളം തണ്ണിമത്തൻ, ടയറ് ടാറ് ഉച്ചവെയില് വേർപ്പ്, ചുറ്റുമാൾത്തിരക്ക് പലചരക്ക് കേറ്റിറക്ക്,
കണ്ണ് മൂക്ക് ചുണ്ട് കാത് നല്ലിളം തണ്ട് രണ്ടായി മുറിച്ചു വെച്ച പെൺകുട്ടികൾ ചില്ലുവയിൽ താറുരുകും തെരുവ് റോഡ് ചുണ്ടു ചേർക്കയാണ് രണ്ട് ടയറുകൾ. ഇതിനകത്ത് നിന്ന് ഒരു ഒരു ഡിഫക്ഷൻ ടേബിളിന്റെ മുകളിൽ അല്ലെങ്കിൽ എന്റെ അരക്കെട്ടോളം ഉയരമുള്ള ഒരാൾക്ക് നിവർന്ന് കിടക്കാവുന്ന തരത്തിലുള്ള ഒരു വലിയ ടേബിളിൽ രണ്ടായി മുറിച്ച് വേർപെടുത്താതെ അകറ്റി വെച്ചിരിക്കുന്ന ഒരു ചെറുനാരങ്ങ പൂർണ്ണ നഗ്നയായി തുടകൾ വിടർത്തി എന്താ പറയാ ബലം പ്രയോഗിച്ച് വിടർത്തി പിടിച്ച് കിടക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം, അവളെ ബലാൽ ഭോഗിക്കുന്ന. രണ്ടായി മുറിച്ചത് എന്നുള്ള കവിതയ്ക്ക് ശേഷമാണ് കേരളത്തിന്റെ മാധ്യമ ലോകത്ത്, കേരളത്തിന്റെ വാർത്താരംഗത്ത്, കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിൽ ഇത്രയധികം പീഡന കഥകൾ കയറി വരുന്നത്. ഒരുപക്ഷെ അതിന്റെ ഒരു 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 മുന്നോടി ആ കവിതയ്ക്കകത്തു നിന്ന് ഞാൻ അങ്ങനെ ഒരു എലമെന്റ് ഊരിയെടുക്കും. ആ കവിതയ്ക്കകത്തു നിന്ന് സൗന്ദര്യത്തിന്റെ പല 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 എലമെന്റ്സ് അങ്ങനെ ഊരിയെടുക്കാനാവും. ഇത് തന്നെ അൻവർ അലി പലയിടത്തും ആവർത്തിക്കുന്നു, തീക്ഷ്ണമായ ഗദ്യത്തിൽ ആവർത്തിക്കുന്നു. കവിതയുടെ പരമ്പരാഗത ബോധങ്ങളിലേക്കോ പരമ്പരാഗത ശില്പങ്ങളിലേക്കോ ഒരിക്കലും തിരിച്ചു പോകാതെ അൻവർ അലി അതിങ്ങനെ അങ്ങനെ വളരെ സൂക്ഷ്മമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. എക്രിസർ സമനായനിന്റെ വഴികളിലൂടെ പ്രണയമൊരാൽബം എന്ന പുസ്തകം വി എം ഗിരിജ, പ്രണയമൊരാൽബം എത്ര എത്ര സമർത്ഥമായിട്ടാണ് അവര് അത് ചെയ്യുന്നത്. പ്രണയമൊരാൽബം എന്ന പുസ്തകത്തിലെന്നോ സ്ത്രീ വളരെ വളരെ ഷാർപ്പായിട്ട് ഇങ്ങനെ 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 എന്താ പറയുക, തെളിഞ്ഞ മനസ്സോടുകൂടി വന്ന് കിടക്കും. ഇപ്പൊ വിജയലക്ഷ്മി സൃഷ്ടിക്കുന്ന സ്ത്രീ അല്ല അത്. അങ്ങനെ അടിമാസമേ നിന്ന അസിതം മുഖം നിലകേശം നിലയ്ക്കാത്ത സാന്ത്വനം നിന്നെയല്ലാതെ മറ്റാരെ ഞാൻ ഓർക്കുവാൻ എന്ന് വിജയലക്ഷ്മി സൃഷ്ടിക്കുന്ന ആ സ്ത്രീ ബോധമേ അല്ല ഗിരിജയിലേക്ക് എത്തുള്ളൂ. അതിനപ്പുറത്ത് മ്യൂസ്മേരി നിൽക്കുന്നുണ്ട്, റോസ്മേരി നിൽക്കുന്നുണ്ട്, അത്തരത്തിലുള്ള കവികൾ നിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഞാൻ ഗിരിജയിലേക്ക് മാത്രം ഊതുന്നതാണ്. ഗിരിജയിലേക്ക് മാറുക, തമ്പിയിലേക്ക് മാറുക. ആധുനികത സൃഷ്ടിച്ച എല്ലാ തരത്തിലുള്ള ഈ ജീവിത വൈരസ്യങ്ങളെയും ഉണ്ടല്ലോ, ജീവിതത്തിന്റെ വൈരസ്യത്തെ നേരിട്ടതിനെ നേരിടാനൊന്നുമില്ലല്ലോ എന്ന അവസ്ഥയിലേക്ക് മുറ്റമടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ് അനിത പറയാം. മുറ്റമടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഉള്ളിൽ തെട്ടി വരുന്ന, ഉള്ളിൽ കൊതിച്ചു നിൽക്കുന്ന ഒരു കപ്പ് ചൂടുള്ള കാപ്പി, ഒരു കപ്പ് ചൂടുള്ള കാപ്പി. സാമൂഹ്യ ജീവിതം എങ്ങനെ എങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ ചുരുങ്ങി പോകുന്നത്? സാമൂഹ്യ ജീവിതം എങ്ങനെയാണ് ഇത്തരത്തിൽ എന്താ പറയാ, ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥ ആയിത്തീരുന്നത്, ഒരു രുചിയുമില്ലാത്ത ഒന്നായിത്തീരുന്നത്, സ്പർശിക്കാൻ ഒന്നുമില്ലാത്ത ഒന്നായിത്തീരുന്നത്, അഞ്ച് ഇന്ദ്രിയാനുഭവങ്ങളെയും ഇങ്ങനെ എന്താ പറയാ ഒരുക്കി കൂട്ടി ഈ ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. ഇതിന് സത്യത്തിൽ എന്താ പറയാ, റഫീഖ് അഹമ്മദിന് ഉത്തരങ്ങളുണ്ട്. അവിടെ നിൽക്കട്ടെ, ഞാൻ ഞാൻ റഫീഖ് അഹമ്മദിന്റെ ഉത്തരങ്ങളിലേക്ക് എത്തുന്നേക്കാൾ മുമ്പ് വീരാൻകുട്ടിയെ കുറിച്ച് പറയാം. വീരാൻകുട്ടി ഈ ഈ പറയുന്ന കവികളിൽ നിന്നൊക്കെ ഭിന്നമായിട്ട്, ഇപ്പൊ രാമചന്ദ്രനാവട്ടെ, രാമനാവട്ടെ, അൻവർ അലി ആവട്ടെ, ഗിരിജയാവട്ടെ, അനിതാതമ്പി ആവട്ടെ, ഇവരിൽ നിന്നൊക്കെ ഭിന്നമായിട്ട് വീരാൻകുട്ടി വളരെ വളരെ ചെറിയ കാഴ്ചകൾ മാത്രമാണ്. വലിയ കാഴ്ചകൾ മുഴുവൻ ഇപ്പോ മറ്റേ മെഹബൂബ് എക്സ്പ്രസ് പോലത്തെ കവിതകൾ എഴുതും അൻവർ അലി. കുണ്ടോട്ടി എയർപോർട്ട് അയാളുടെ ഒരു വിഷയമാണ്. അയാൾ വലിയ കാഴ്ചകളാണ് കാണുന്നത്. അൻവർ അലിയുടെ കവിത ശരിക്കും പറഞ്ഞിരുന്നെങ്കിൽ ഒരു ഒരു ബിന്ദുവിൽ നിന്ന് ആരംഭിച്ച് ഒരേ ആയത്തിൽ രണ്ട് വശത്തേക്ക് ഇങ്ങനെ വികസിച്ച് എന്താ പറയാ, ഈ ഈ ചക്രവാളത്തിന്റെ ഈ അനന്തത വരെ ഇങ്ങനെ എങ്ങനെ ഈ ഒരു ബിന്ദുവിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ വികസിച്ചു പോകുന്ന, രണ്ടറ്റത്തേക്ക് പൂർണ്ണമായി വികസിച്ചു പോകുന്ന ദർശന ദീപ്തിയാണ് അൻവർ അലി പലപ്പോഴും കവിതയിൽ കാണിക്കുന്നതെങ്കിൽ സൃഷ്ടിച്ചുള്ളതെങ്കിൽ വീരാങ്കുട്ടി വളരെ ചെറിയ മിണ്ടാപ്രാണികളെ സ്മാരകം പോലത്തെ ഒരു കവിത ഓർക്കുക. അങ്ങനെയാണ് ഒരു 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 അപ്പൂപ്പൻ താതിയുടെ വിത്ത് വീണ്
മുളയ്ക്കുന്ന ഒരു മരമാണ് ആ കവിതയുടെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നത്. അയാൾ വാക്കിനെ ശൂന്യതയിൽ നിന്ന് പിടിച്ചെടുക്കുന്ന മാന്ത്രികനെ പോലെയാണ്, ശുദ്ധ ശൂന്യതയിൽ നിന്ന് അയാൾ വാക്കിനെ ഇങ്ങനെ 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 രണ്ട് കയ്യിൽ നിന്ന് ഇങ്ങനെ 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 പിടിച്ചെടുക്കും. അത് വാക്കിന്റെ ധാരാളിത്തം ഒന്നുമില്ല, വളരെ കുറഞ്ഞ വാക്കുകൾ, വളരെ കുറഞ്ഞ വാക്കുകൾ. അയാൾ പിറുപിറുക്കും പോലെ സംസാരിക്കും, ആ പിറുപിറുക്കും പോലെ അയാൾ സംസാരിക്കും. അയാള് അയാളുടെ ഈ പിറുപിറുക്കും പോലുള്ള സംസാരത്തിൽ അയാള് അത്ഭുതകരമായിട്ടുള്ള ലോകത്തെ കാണിച്ചു തരികയും ചെയ്യും. ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാം, സ്മാരകം എന്ന കവിത ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. അപ്പൂപ്പന്താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം. ചിറവുകളില്ല, ദേശാന്തരം വിഭിച്ചിട്ടില്ല, ആകാശവും സ്വന്തമല്ല, എന്നിട്ടും അത് പറക്കുന്നു കുഞ്ഞിനെ എന്ന പോലെ വിത്തിന് മടിയിൽ വെച്ച്. അത് കാണും സ്വപ്നത്തിലെ മരത്തിന്റെ തണലിൽ നാളെ ഒരാൾ വന്ന് ഇളവേൽക്കും. അത് കാണും സ്വപ്നത്തിലെ മരത്തിന്റെ തണലിൽ നാളെ ഒരാൾ വന്ന് ഇളവേൽക്കും എന്ന കവിത അതിനറിയില്ല. അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു. അതിനെ പക്ഷി എന്ന് വിളിക്കാതിരിക്കാൻ നാം കാണിക്കുന്ന കരുണയിൽ അത് കുറച്ചുകൂടി ദൂരം പോയേക്കും. ധീരമെങ്കിലും എളിയ അതിന്റെ ശ്രമം വീണു പോകുന്നിടത്ത് സ്മാരകമായി ഉയർന്നു വന്നേക്കും. ആരുമറിയാതെ നാളെ ഒരു മരം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില സന്ദർഭങ്ങളെ ചേർത്ത് വയ്ക്കുമ്പോൾ നിങ്ങളറിയാതെ കവിതയുണ്ടാവും. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില സന്ദർഭങ്ങളെ നിങ്ങൾ അറിയാതെ ചേർത്ത് വയ്ക്കുമ്പോൾ കവിതയുണ്ടാവും. വീരാംകുട്ടി അത്തരം സന്ദർഭങ്ങൾ മാത്രം തിരഞ്ഞു പിടിക്കുന്ന ആന്റണയാണ്. അത്തരം സന്ദർഭങ്ങൾ അയാളുടെ ജീവിതത്തിൽ തിരഞ്ഞു പിടിക്കപ്പെടുമ്പോൾ അയാളുടെ മുന്നിൽ വാക്ക് പ്രത്യക്ഷപ്പെട്ട് അയാളെ അയാളെ അയാളോട് നിർദ്ദേശിക്കുന്നു, എഴുതുക. അയാൾ അയാൾ ഞാനീ പറഞ്ഞവരൊക്കെ തന്നെ ഈ പറയുന്ന കെട്ട ഒരു ഒരു കാലം ഉണ്ടായിരുന്നല്ലോ, ഇത് വാണിജ്യവൽകൃത, അത് ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഈ ഈ കാലത്തെ ഉത്തരാധുനിക കാലം നിന്നും തെറ്റിദ്ധരിക്കരുത്, വാണിജ്യവൽകൃത കാലം എന്ന് ഇതിനെ കാണാവൂ. എന്തിനേയും വിൽക്കാം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക്, എന്തും കച്ചവടമാക്കാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്. കച്ചവടം മാത്രമാണ്, വിൽക്കുക മാത്രമാണ്. എന്തിനാണ് ഭൂമി? റിയൽ എസ്റ്റേറ്റിനുള്ളതാണ് ഭൂമി. എന്തിനാണ് സ്വപ്നം? റിയൽ എസ്റ്റേറ്റിന് മാത്രമുള്ളതാണ് സ്വപ്നം. എന്തിനേയും വിൽക്കാമെന്ന് പറയുന്ന ഒരു 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 അവസ്ഥ വന്നു നിൽക്കുന്ന കാലം, ആ കാലത്തെയാണ് ഇവരൊക്കെ ഇവരൊക്കെ നേരിട്ടത്. ആ കാലത്തെ നേരിടുന്നിടത്താണ് അതിനെ അതിനെ സർക്കാസ്റ്റിക്കായിട്ട് നേരിടുകയാണ് കെ ആർ ടോണി ചെയ്തത്. ദേവപാതി എന്നുള്ള പുസ്തകത്തിനകത്തെ കവിതകളിൽ മുഴുവൻ ടോണി നിരന്തരമായിട്ട് ചെയ്ത പണി ഈ ഇതിനെ വളരെ സർക്കാസ്റ്റിക്കായിട്ട് നേരിടുക. അടക്ക വെട്ടി കഷണമാക്കി മൊരി കളഞ്ഞ് വായിലിട്ടു, വെറ്റിലകൻ കടയൊടിച്ചു നൂറ് തേച്ചു വായിലിട്ടു, ഒരു കഷണം പുകല ഞെട്ടി അണയിലേക്ക് തിരികെ വെച്ചു, തലയിലൊരു കലി വന്നു തടിയിലൊരു വിറ വന്നു കണ്ണുകളിൽ കനലാണ്ടു, തിളച്ച കോപം ആരോടോ മതിവരാതെ ചവച്ചു തുപ്പി. ഇതിലെന്ത് കവിത? അതിലും മാത്രമേ കവിതയുള്ളൂ എന്നതിലേക്കാണ് ആ കാലം കൊണ്ടുവന്ന് കെട്ടിയത്. അതാണ് അങ്ങനെയാണ്. വിപണിയിൽ മൂല്യമില്ലാത്തതൊന്നും ജീവിതമല്ല എന്ന അവസ്ഥയിലേക്ക് വന്നു. നിങ്ങൾ എത്ര വലിയ അക്കാദമിക് ബിരുദധാരിയാണെങ്കിലും അക്കാദമികമായി നിങ്ങൾ എത്ര മുന്നിലാണെങ്കിലും അക്കാദമികമായി നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ എത്ര വലിയ കടലാസുകൾ ഉണ്ടെങ്കിലും വിപണിക്കകത്ത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്നത് തന്നെയായിരുന്നു ചോദ്യം. പണം എന്ന് പറയുന്നത് എങ്ങനെയാണ് നിങ്ങളെ 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 നിർണയിച്ചത് എന്നായിരുന്നു ചോദ്യം. ഇത്തരമൊരു അന്തസ്സാര ശൂന്യമായിട്ടുള്ള സാമൂഹ്യ ജീവിതത്തെയാണ് ഞാൻ ഈ പറഞ്ഞ കവികൾ ഒരുമിച്ച് നേരിട്ടത്. അന്ന് ഞാനടക്കം അതിനോട് കലഹിച്ചിട്ടുണ്ട്. ഇപ്പൊ മാമ്പഴക്കാലം പോലത്തെ ഒരു കവിത എഴുതുമ്പോൾ, രാമേന്ദ്രൻ എഴുതുമ്പോൾ മാമ്പഴക്കാലം പോലത്തെ ഒരു കവിത എഴുതുമ്പോൾ ഈ പറയുന്ന വിപണി സാധ്യത സാധ്യതയുടെ സമൂഹത്തെ അതിന്റെ അതിന്റെ അതിന് പിൻപറ്റി നിൽക്കാൻ രാമേന്ദ്രൻ ചെയ്യുന്നതെന്ന് പറയാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയുണ്ട്, അതിനെ പിൻപറ്റി നിന്ന് ആ അജണ്ടയ്ക്കൊപ്പമാണ്, അല്ലെങ്കിൽ ആ ഒരു 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 പ്രത്യയശാസ്ത്രത്തിനൊപ്പമാണ്, വാണിജ്യവൽകൃത ലോകത്തിന്റെ പ്രത്യയശാസ്ത്രത്തിനൊപ്പമാണ് എന്ന് പോലും എനിക്ക് പോലും തോന്നിയിട്ടുണ്ട്. ആ കാലത്ത് ഞാൻ അക്കാലത്ത് ലേഖനം എഴുതിയിട്ടുണ്ട്, രാമേന്ദ്രന്റെ കവിതയെ വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതിയിട്ടുണ്ട്.
രണ്ട് ലക്കത്തിൽ ആണ് ആ ലേഖനം രൂപത്തിൽ വന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഞാൻ അതിൽ നിന്ന് അന്ന് പിന്മാറേണ്ടി വരും എന്നതാണ്. കാരണം കാലത്തിന്റെ കൃത്യമായിട്ടുള്ള മാറ്റം, വളരെ കൃത്യമായിട്ടുള്ള മാറ്റം കവിതയ്ക്കകത്ത്, കവിതയ്ക്കകത്ത് ആ കാലത്തെ തന്നെയാണ് അവർ പ്രതിനിധീകരിക്കാൻ ശ്രമിച്ചത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് അവിടെയാണ് റഫീഖ് അമ്മാനെ പോലെ കവി നിൽക്കുന്നത്. റഫീഖ് ഈ പറയുന്ന ആ 10-12 കവികളിൽ അവരാരും തന്നെ പിൻപറ്റിയിട്ടില്ലാത്ത കവിതയുടെ സ്ഥിരസ്വഭാവിയായിട്ടുള്ള, അതല്ലോ കവിതയുടെ പാരമ്പര്യ സ്വഭാവിയായിട്ടുള്ള അതിന്റെ ശില്പബോധത്തിൽ നിന്നുകൊണ്ട് വളരെ നേർത്ത വിചാരങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയി. അങ്ങനെയാ വളരെ നേർത്ത വിചാരങ്ങളുമായിട്ട്. ഇപ്പൊ തോരാമഴ പോലത്തെ ഒരു കവിത, തൊടല്ല പൂവിനെ പോലെ ഒരു കവിത, പ്രണയത്തെക്കുറിച്ച്, പ്രണയമില്ലാതെയായ നാൾ സകലതും തിരികെ ഏൽപ്പിച്ചു പിന്മടങ്ങും. പ്രണയമില്ലാതെയായ നാൾ സകലതും തിരികെ ഏൽപ്പിച്ചു പിന്മടങ്ങുന്ന നാൾ, തിര അഗാധങ്ങളിൽ നിന്ന് ചിപ്പിയെ കരയിൽ വെച്ച് മടങ്ങുന്ന മതി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മലയാളിയുടെ അടിസ്ഥാന ബോധത്തിൽ കൽപ്പനികത വന്ന് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിനെ വന്ന് കൃത്യമായി വന്ന് സ്പർശിച്ച് അതിനെ തൊട്ടുണർത്തി അതിനെ തൃപ്തിപ്പെടുത്തി. അതിപ്പോ രാമേന്ദ്രൻ തൊട്ടിട്ട് റഫീഖ് അഹമ്മദ് വരെയുള്ള ഒരു 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 വൃത്തം ചെയ്തതും അത് തന്നെയാണ്. അങ്ങനെ വേണം പറയാം. അപ്പൊ മഞ്ഞിൽ മറ നടത്തുന്നതിനുള്ള കവിതയ്ക്കകത്ത് സംഭവിക്കുന്ന അടിസ്ഥാനപരമായി സംഭവിക്കുന്ന സാധനം ആണ്. വീരാൻകുട്ടിയുടെ കവിതകളെ, കവിതകൾക്കകത്ത് നിന്നതിനെ നമ്മളിങ്ങനെ ചോർത്തിയെടുക്കാൻ ശ്രമിച്ചാൽ കിട്ടുന്നത് ഈ പറയുന്ന കാല്പനികതയുടെ ഒരു ഒരു തുള്ളി സുഗന്ധാണ്. അമ്മയും കുഞ്ഞും എന്താ പറയാ ഈ രാമന്റെ നാല് പുസ്തകത്തിൽ നിന്നും പിഴിഞ്ഞാൽ കിട്ടുന്ന ചാറവ് തന്നെയാണ്. അങ്ങനെയാണ് ഇതിന്റെ വേറൊരു വെർഷനിലാണ് ഇതിന് കഴിഞ്ഞിട്ട് കടക്കുന്ന ഒരു ഘട്ടത്തിൽ പുതിയൊരു തലമുറ എന്ന രീതിയിൽ മോനശം കാലടി വരുന്നത്. മോനശം കാലടിയും പവിത്രൻ തീക്കുനിയും ഒരു 10-60 കവികൾ ആ ഘട്ടത്തിലുണ്ട്. 10-60 പേരുടെ പേര് പറയാം, പക്ഷെ അതിൽ അവശേഷിക്കുന്ന ഇവര് മാത്രമേ ഈ രണ്ടു പേരെ കാര്യമായി എന്തെങ്കിലും സംഭാവന ചെയ്തുള്ളൂ. മോനശനും പവിത്രനും. മോനശൻ വളരെ വളരെ സട്ടിലായി നിന്നുകൊണ്ട് ഹിംസാത്മകമായി ഈ കാലത്തോട് സംസാരിച്ചു. അയാൾ നിശബ്ദ ജീവിയായ ആണ് നിൽക്കുന്നത് തോന്നും. പക്ഷെ അയാൾ എന്താ പറയാ ഈ കുഴിബോംബ് പൊട്ടിക്കുകയാണ് ചെയ്തത്. അയാളുടെ മുന്നിൽ ഈ പറഞ്ഞ വാണിജ്യവൽക്കൃത ലോകം അതിന്റെ അസ്തമയ കാലത്ത് നിൽക്ക, അടുത്തത് എവിടേക്ക് കാലെടുത്ത് വെക്കും എന്ന ചോദ്യവുമായി നിൽക്കുന്ന ഘട്ടമാണ്. അതായിരുന്നു അതിൻ്റെ ഒരു പ്രത്യേകത. അയാൾ അതിനെ മറികടക്കാനല്ല ശ്രമിച്ചത്. അയാൾ അതിനെ ശരിക്കും നെഞ്ചിലേറ്റു വാങ്ങിയിട്ട് ഞാനിതാ രക്തസാക്ഷി എന്ന് തന്നെയാണ് അയാൾ പറഞ്ഞത്. മഴപ്പെട്ട പോലത്തെ ഒരു കവിത, സൗന്ദര്യ ലഹരി പോലത്തെ ഒരു കവിത, മണ്ണാങ്കട്ടയും കരിയിലയും പോലത്തെ ഒരു കവിത. അയാൾ എഴുതിയ മിക്കവാറും എല്ലാ കവിതകളും പാലായിസ് പോലത്തെ ഒരു കവിത. പലയസ് പോലത്തെ ഒരു കവിതയൊക്കെ പലയസിനകത്തൊക്കെ അത് സൂക്ഷിക്കുന്ന ഈ ഞാൻ പറഞ്ഞ ബോംബ് നിർമ്മാണ പ്രക്രിയ എന്ന് പറയും. അവസാനത്തെ വരിയിൽ അത് സൃഷ്ടിക്കുന്ന ലോകം, കണ്ണീരിന്റെ വലിയ ഒരു തടങ്ങണ തകർത്തുകൊണ്ട് വരുന്ന ലോകം, അയാളെ കവിത കണ്ണീര് വല്ലാത്തൊരു ഒരു പ്രശ്നമാണ്. മോനശം കാലടിയുടെ കവിതയ്ക്കകത്ത് കണ്ണീർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന്, അത് ഇടശ്ശേരിയുടെ ഒരു കൾച്ചറും അങ്ങനെയാണ്. ഇടയ്ക്ക് കണ്ണീർ ഉപ്പ് പുരട്ടാതെ എന്തിന് ജീവിത പലഹാരം എന്ന ഇടശ്ശേരിയുടെ രണ്ട് വരിയെ കവി ജീവിതത്തിന്റെ ഡോക്ടറിനാക്കി വെച്ചു ആര്? മോനശം കാലടി. അങ്ങനെ ചുവന്ന പൊട്ട് നിനക്കൊട്ടും ചേർന്നതല്ലെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞതാണ്, എന്നിട്ടും വെട്ടുകൊണ്ട പോലെ മെറുകയിൽ സിന്ദൂരവും ചാർത്തി വന്നു നിന്നാൽ തുറക്കാതിരിക്കുമോ ഞാൻ എന്നകത്ത് അടച്ചിട്ട തീമിടി. ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാതെ എന്തിന് ജീവിത പലഹാരം. ഇത് ഈ 90-കളുടെ മധ്യത്തിൽ മോഹനകൃഷ്ണൻ, മറ്റേ മോഹനകൃഷ്ണൻ, പവിത്രൻ തീക്കുനി, റോഷ്ണി സ്വപ്ന തുടങ്ങി ഇങ്ങോട്ട് ഒരു 10-60 പേര് സൃഷ്ടിക്കാൻ ശ്രമിച്ച ഈ ഭൗതത്വം ഏറെക്കുറെ 2000
2010 വരെ ഒരു ഒരു 10-15 വർഷക്കാലം കവിതയ്ക്കകത്ത് സഞ്ചരിച്ചു പോകുന്നുണ്ട്. അവിടെ നമ്മൾ ഈ പറഞ്ഞ ശ്രീമാർ കരിയാട് നിൽക്കുന്നുണ്ട്, എസ് കണ്ണൻ നിൽക്കുന്നുണ്ട്, മറ്റേ കലേഷ് നിൽക്കുന്നുണ്ട്. കലേഷ് ശബ്ദമഹാസമുദ്രം വന്നപ്പോഴാണ് നമ്മൾ കലേഷിനെ കുറിച്ച് പലരും ശ്രദ്ധിക്കുന്നത്. അയാൾ 2000-ലൊക്കെ അയാൾ 2000-ന്റെ മധ്യത്തിലൊക്കെ അയാൾ തീവ്രമായിട്ട് എഴുതുന്നുണ്ട്. മറ്റേ എന്താ പറയുക, ഹാപ്പിൻ മെന്റ് പോലത്തെ ഒരു കവിത, അത്ഭുതകരമായ കവിതയാണ്, വളരെ ചെറിയൊരു കവിതയാണ്, പക്ഷെ അസാമാന്യമായ കവിത. രേണുകുമാർ എഴുതുന്നുണ്ട് കവിതയിൽ മറ്റൊരു ഒരു ഒരു ഭാവുകത്വം കവിതയിലും മൊത്തം സാഹിത്യത്തിന്റെ അന്തരീക്ഷത്തിലും ഒരു പുതിയ ഭാവുകത്വം കടന്നു വരികയാണ്. ആ ഭാവുകത്വത്തെ നമുക്ക് ഉത്തരാധുനികത എന്ന് തൽക്കാലം വരും. ആ പുതിയ ഒരു 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 ടേം അവിടെ വരേണ്ടതുണ്ട്, പുതിയൊരു ടേം വരേണ്ടതുണ്ട്. ആ പുതിയ ടേം ഇവിടെയാണ് വരേണ്ടത്, അടുത്ത ഘട്ടത്തിലാണ് വരേണ്ടതെന്ന സംശയം പിന്നെയും ബാക്കി നിൽക്കുന്നുണ്ട്. ഈ ഈ ഈ ഒരു 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 ഉത്തരാധുനികത എന്ന് നമുക്ക് തൽക്കാലം ഇതിനെ വിളിക്കാം. ഈ ഉത്തരാധുനികതയ്ക്ക് കൃത്യമായി 3 തലങ്ങളുണ്ട്, അത് മനസ്സിലാക്കും. അത് ഈ എന്താ പറയാ, അതിനൊരു ഭൗതിക തലമുണ്ട്, ഒരു സൈദ്ധാന്തിക തലമുണ്ട്, ഒരു ഒരു വൈജ്ഞാനിക തലമുണ്ട്. ഞാനതിന്റെ അതിന്റെ അതിന്റെ സിദ്ധാന്ത തലത്തിലേക്ക് പോകുന്നില്ല. വളരെ ചുരുക്കി അത് ഒറ്റ വാചകത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആധുനികത ആധുനികത മുന്നോട്ട് വെച്ച സത്താവാദത്തെ, സത്താവാദം മുഴുവൻ നിലച്ചു പോവുകയും ഈ വെർച്വൽ റിയാലിറ്റി ഈ അവസ്ഥയെ അതിനെ അങ്ങ് സ്വീകരിക്കുകയും അതിനെ അതിനെ റീപ്ലേസ് ചെയ്യുകയും ചെയ്ത കാലമാണ് ഈ ഉത്തരാധുനികതയുടെ കാലം എന്ന് പറയുന്നത്. 1980s അവസാനം വരെ, 1990s വരെ പൊതുമനുഷ്യൻ എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു. ആധുനികത മുന്നോട്ട് വെച്ചൊരു പ്രധാന സംഗതി അതായിരുന്നു, അത് പൊതുമനുഷ്യൻ എന്നൊരു സങ്കല്പം. ഈ മനുഷ്യൻ എന്ന ആഖ്യാനത്തിന് പകരം, മനുഷ്യൻ എന്ന ആധുനികതയുടെ ആഖ്യാനത്തിന് പകരം ഭിന്ന ലിംഗാവസ്ഥകളായിട്ട് ഉത്തരാധുനികതയിൽ പിളർന്നു. ആണെന്നും പെണ്ണെന്നും, LGBTQ അങ്ങനെ ഒന്നും, ആണെന്നും പെണ്ണെന്നും, ട്രാൻസ്ജെൻഡർ എന്നും, ബൈസെക്സ്വൽ എന്നും, ഇന്റർസെക്സ്വൽ എന്നും, ഇങ്ങനെ ഒരു മഴവിൽ കൂടാരത്തിന്റെ അകത്ത് ഈ മനുഷ്യ സ്വത്വം. അതെ, ഒരേ ഒരു സ്വത്വം എന്ന ഏകസ്വരത പല സ്വത്വങ്ങൾ എന്ന ബഹുസ്വരതയായിട്ട് ആധുനികത സൂക്ഷിച്ച ഈ ഈ രീതി ഉണ്ടല്ലേ, ആ യാഥാർത്ഥ്യത്തിന്റെ കാതലിനെ വിശദീകരിച്ച് അതിലൂടെ ഒരു കേന്ദ്രം കണ്ടെത്താമെന്ന ആധുനികതയുടെ ആ രീതിയെ മുഴുവനായിട്ട് അത് മാറ്റിപ്പെടും. അവിടെ കേന്ദ്രം എന്ന് പറയുന്ന ഒന്നില്ലാതെയായി മാർജിനുകൾ കയറി വന്നു. കേന്ദ്രം നിരന്തരം അപനിർമ്മിക്കപ്പെട്ടു. സത്തയല്ല, നിർമ്മിതിയായിട്ട് കേന്ദ്രങ്ങളുടെ തകർച്ച സംഭവിച്ചു, പ്രാന്തങ്ങൾക്ക് വളർച്ചയുണ്ടായി. എഴുത്തുകാരന്റെ അപ്രമാദിത്വം തകർന്നുപോയി. 2000s മലയാള കവിതയിൽ സംഭവിച്ച പ്രധാന സംഗതി എഴുത്തുകാരന്റെ അപ്രമാദിത്വം തകർന്നുപോയി. മോഹനകൃഷ്ണനും പവിത്രനും മാത്രമേ അതിൽ വ്യത്യാസം, ബാക്കി നിങ്ങൾ ആരംഭം എടുത്തു വെച്ചാലും ഒരേ രൂപം, ഒരേ ഭാഷ, ഒരേ ആവിഷ്കാരം, ഒരേ സന്ദർഭം, ഒരേ കാവ്യഭാഷ, ഒരേ രുചി, ഒരേ താളം. ശരിക്കും ഉത്തരാധുനികത ചെയ്തെന്നാ കലയെ സൃഷ്ടിയല്ല നിർമ്മിതിയാക്കി മാറ്റി എന്നതായിരുന്നു. കവിത നിർമ്മിതിയുടെ സ്വഭാവത്തിലേക്ക് വന്നു. അങ്ങനെ ഈ കവിതയ്ക്കകത്തെ അലൗകികത, നിങ്ങൾ മറ്റേ എന്താ പറയാ റഫീഖിന്റെ കവിതകൾ എടുത്ത് നോക്കൂ. തോരാമഴ എന്ന കവിതയ്ക്കകത്ത് നിങ്ങൾക്ക് ഒരു അലൗകികത കണ്ടെത്താനാവും. ഈ അലൗകികത നഷ്ടപ്പെടുകയും തകർക്കപ്പെടുകയും അലൗകികതയ്ക്ക് പകരം ഒരു നിർമ്മിതി നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയും ചെയ്തു. നിർമ്മിതികളുടെ കാര്യം, നിർമ്മിതികൾക്ക് സ്വയമേവ സൗന്ദര്യമില്ല, സൃഷ്ടികൾക്കേ സൗന്ദര്യമുള്ളൂ. നിർമ്മിതികൾക്ക് സൗന്ദര്യമില്ല, അവിടെ സൗന്ദര്യം നിർമ്മിതികളിൽ ആരോപിക്കുക ചെയ്യുന്നത്. റൊണാൾഡ് റെനറ്റ് എന്ന് പറഞ്ഞ ബെൽജിയൻ സ്കൂളിൽ വരുന്ന കക്ഷിയാണ്. അദ്ദേഹം ഫ്രഞ്ച് ആണ്. അദ്ദേഹം പറയും കവിത വായനക്കാരൻ ആരോപിക്കുന്ന വായനയുടെ രീതിയാണ് എന്ന് പറയും. കവിത വായനക്കാരൻ ആരോപിക്കുന്ന വായനയുടെ രീതിയാണ് എന്ന് പറയും.
നിർമ്മിതി അല്ല, അല്ല അല്ല സൃഷ്ടിയല്ല നിർമ്മിതിയാണ്, അതിൽ സൗന്ദര്യം നമ്മൾ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ അവസ്ഥകൾ മുഴുവൻ ഞാൻ ഈ പറയുന്ന കവികളിൽ സംഭവിച്ചു. എവിടെ വെച്ച്? 2000s വെച്ച്, 2010s എന്ന് പറയാം. 2010 ശേഷം കവിതയ്ക്കകത്ത് സംഭവിച്ച പ്രധാനപ്പെട്ട ഇട്ടപ്പെട്ടൽ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയയുടെ കടന്നു വരവാണ്. സോഷ്യൽ മീഡിയ എന്ത് ചെയ്തു കവിതയിൽ? ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഞാനിപ്പത് ഒരു 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 എന്താ പറയുക, അക്കാഡമിക് വെബിനാറിനകത്ത് പ്രാഥമിക വിവരങ്ങൾ നൽകുക എന്ന് പറയുന്ന ഒരു പണി മാത്രമേ ഇനി എനിക്ക് ശ്രദ്ധയിൽ ചെയ്യാനുള്ളൂ. സാധാരണഗതിയിൽ ഈ രംഗത്ത് ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവര് നിരന്തരമായി പറഞ്ഞു പോയ കാര്യങ്ങളാണ് ഒരു പക്ഷേ ഇനി ഞാൻ പറയാം. കുട്ടികൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നതുകൊണ്ടാണ് അത് പറയുന്നത്, പറഞ്ഞു ഉറപ്പിക്കാൻ വേണ്ടിയാണ് അത് പറയുന്നത്. 2000s കവിത, സത്യത്തിൽ 2000s കവിതയിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് ആദ്യം പറയാം. ഒരു വലിയ നിലയുണ്ട്. 2005 കണക്കെടുത്താൽ നിങ്ങൾ ഈ 10 കാലം ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് കവിതയ്ക്കകത്ത്? ഞാൻ എൻ്റെ ഓർമ്മയിൽ വരുന്ന കുറച്ച് ആൾക്കാരുടെ പേര് പറയാം. ഓർമ്മയിൽ നിന്നാണ് പറയുന്നത്, ഉൾപ്പെടാതെ പോയവർ എന്നോട് ക്ഷമിക്കണം. നിങ്ങൾക്ക് തന്നെ ഓർമ്മ ഉണ്ടാവും, അവരെ നിങ്ങൾ കൂട്ടിച്ചേർക്കുക. വിഷ്ണുപ്രസാദ്, എം ആർ വിഷ്ണുപ്രസാദ്, കൊഴൂർ വിൽസൺ, ലതീഷ് മോഹൻ, നാസർ കൂടാലി, സുൾഫിക്കർ, എം എസ് ധനേഷ്, ശൈലൻ, റീമാ ജോയ്, പത്മബാബു, പി ടി ബിനു, സുധീഷ് കോട്ടയംപുറം, എം ആർ രേണുകുമാർ, വി ജയദേവ്, ടിജോ ഇല്ലിക്കൽ, എം എസ് സനിൽ, എം എസ് സുനിൽകുമാർ, പി ആർ രതീഷ്, മനോജ് കാട്ടാമ്പള്ളി, രോഷ്ണി സ്വപ്ന, ഡോണ മയൂര, ഹേമാംബിക, ഷെറീന, സഹീറ തങ്ങൾ, പി ശിവപ്രസാദ്, ജ്യോതിബായ് പരിയാടം, ധന്യദാസ്, കീർത്തനാവിശ്വനാഥ്. കീർത്തനാവിശ്വനാഥൊക്കെ 2012 തൊട്ടിട്ട് ഒരു 18 വരെ അത്ഭുതകരമായ കവിതകൾ എഴുതിയിട്ടില്ല. ഇപ്പൊ അവരെവിടെയെന്ന് അറിയാം. ഞാൻ ഈ പറയുന്ന ആൾക്കാരെ കുറെ ആൾക്കാരെ നിങ്ങൾ വീണ്ടും കണ്ടെത്തേണ്ടി വരും. അതാണ് ചിത്ര, നിരഞ്ജൻ, ഗാർഗി, പി എ അനീഷ്, റഫീഖ് തിരുവള്ളൂർ, എസ് കലേഷ്, രാജു ഇരിക്കൽ, പ്രസന്ന ആര്യൻ, സ്മിത മീനാക്ഷി, മീര രമേഷ്, പ്രഭാ സക്രിയാസ്, ഇങ്ങനെ ഒരു വലിയ നിര. ഇനിയും ആൾക്കാരുണ്ട്, ഇനിയും ആൾക്കാരുടെ പേര് പറയേണ്ടതുണ്ട്. കളത്തരഗോപൻ, നൗഷാദ് പത്തനാപുരം, ഷീനാഷിൻ, ജക്കില സജി, ഇത് സിന്ധു കേവി, ഇങ്ങനെ ഇപ്പൊ സജീവമായി ആരൊക്കെ രംഗത്തുണ്ട് എന്നൊരു ചോദ്യം. 2010 തൊട്ടിട്ട് 2020 വരെയുള്ള ഈ ഒരു ഒരു കാലയളവിൽ ഏറ്റവും സജീവമായി ഇപ്പോൾ കവിതയ്ക്കകത്ത് ആരൊക്കെ പ്രവർത്തിക്കുന്നു? ഈ വിഷ്ണുപ്രസാദ് ഉണ്ട്, ലതീഷ് മോഹൻ ഉണ്ട്, എം ആർ വിഷ്ണുപ്രസാദ് ഉണ്ട്, കൊഴൂർ വിൽസൺ ഉണ്ട്, എസ് കണ്ണൻ അവനവനെ നിരന്തരമായി പുതുക്കുന്ന കവിയാണ് കണ്ണൻ. കണ്ണൻ കാറ്റിൽ ഞാൻ കടന്ന മുറിവുകൾ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനകത്തെ കവിതകളിൽ നിന്ന് അടിമുടി ഭിന്നമായൊരു കവിതയാണ് കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള തേക്കടി എന്ന കവിത. സമയത്തിൻ്റെ വലിയൊരു പരിമിതി ഉണ്ട്, ഞാൻ ആ കവിതയിലേക്കൊന്നും കടക്കുന്നില്ല. സ്ത്രീകളിൽ പ്രധാനമായും സിന്ധു ഉണ്ട്, സിന്ധു കെ വി, ദീപാ കരുവാട്ട്, ഇവങ്ങനെ കുറേ ആൾക്കാർ, പുതിയ ആൾക്കാർ. സിന്ധു കഴിഞ്ഞ ഒരു 5 വർഷമായി കവിതയിൽ തീവ്ര സ്വഭാവിയായിരുന്നു. സിന്ധു, ചിത്തിര കുസുമൻ, ദീപാ കരുവാട്ട്. ചിത്തിര കുസുമന്റെ 2 പുസ്തകങ്ങൾ വന്നു, തൃപ്പൂത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകവും പ്രഭോ പരാജിത നിലയിൽ എന്ന് പറയുന്ന പുസ്തകവും. ഈ 2 പുസ്തകത്തിനകത്തെയും കവിതകൾ
ആ കവിതകളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് കവിത ഒരു പുതിയ ഡാനറിലേക്ക് കടന്നു എന്നത് തന്നെയാണ്. ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ രാമചരിതം തൊട്ട് മോനഷ്ടം കാലടിത കാലം വരെ നമ്മൾ കവിത എന്ന് വിവക്ഷിച്ചിരുന്നത് എന്തിനെയാണോ, കവിത എന്ന് വ്യവഹരിച്ചിരുന്നത് എന്തിനെയാണോ, അതിൽ നിന്ന് കവിത പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടു പോയിട്ടുണ്ട്. കവിത എന്ന പരമ്പരാഗതമായ ഡാനർ അസ്തമിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ ചർച്ചകളിൽ ഈ വെബിനാറുകളിന് ഈ കൊറോണയ്ക്ക് ശേഷമാണ്, നമ്മൾ ഈ ലോക്ക്ഡൌണുകളിൽ പെട്ടതിന് ശേഷമാണ് ഒരു പക്ഷേ വലിയപ്പിള്ളിയെക്കുറിച്ചോ ചങ്ങമ്പുഴയെക്കുറിച്ചോ കുഞ്ഞിരാമൻ നായരെക്കുറിച്ചോ ഒക്കെ സംസാരിക്കുന്നത്. അങ്ങനെയുണ്ട്, നമ്മുടെ സോഷ്യൽ മീഡിയ ഈ പറയുന്ന ആൾക്കാരിലേക്കൊക്കെ വീണ്ടും ഒന്ന് തിരിച്ചു പോയി ഒന്ന് അന്വേഷിക്കുന്നത് പുസ്തക ചലഞ്ചുകളൊക്കെ വരുമ്പോഴാണ്. എഫ് ബിയിൽ പുസ്തക ചലഞ്ചുകളൊക്കെ വരുമ്പോഴാണ് നമ്മൾ കുഞ്ഞിരാമൻ നായരെക്കുറിച്ച് അല്ലെങ്കിൽ സി വി രാമൻപിള്ളയെ കുറിച്ച് പഴയ പുസ്തകം പഴയ എഴുത്തുകാരെക്കുറിച്ച് അവരെക്കുറിച്ച് ഒരു ഓർമ്മ പുതുക്കലൊക്കെ ഉണ്ടാവുന്നത്. നമ്മുടെ ഈ മാർച്ച് 20 മുമ്പ് ഉണ്ടായിരുന്ന നമ്മുടെ കർച്ചാലോകത്തിന്റെ അന്തരീക്ഷങ്ങളിൽ പഴയ കവികൾ ആരും വന്നിരുന്നില്ല. പട്ടാമ്പി കോളേജിൽ നടന്ന അവസാനത്തെ കവിതയുടെ കാർണിവലിൽ പഴയ കവികളെ കുറിച്ച് ആരെക്കുറിച്ചും സംസാരിച്ചിട്ടില്ല. വയോപിള്ളിയെ കുറിച്ചുള്ള ഒരു സെക്ഷനിൽ ഒരു പ്രസംഗത്തിനപ്പുറത്ത് പഴയ കവിതയെ കുറിച്ച് ആരും സംസാരിച്ചിട്ടില്ല. അതിലുള്ളൊരു പ്ലാറ്റ്ഫോം അല്ലാതെ ആയി കവിതയുടെ കാർണിവലും പോലുള്ള സന്ദർഭങ്ങൾ മാറി. അത് മറ്റേ ആ സന്ദർഭത്തിന്റെ കുഴപ്പമല്ല, കവിത ആവശ്യപ്പെടുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോം ഇതാണ് എന്ന അവസ്ഥയിലേക്ക് വന്നു, അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോം ആവശ്യപ്പെടുന്ന കവിത ഇതാണെന്ന് വന്നു. അങ്ങനെ വന്നു കവിത എന്നല്ലാതെ ഇതിന് എന്ത് പേരിടും എന്നതാണ് അടുത്ത ചോദ്യം. അങ്ങനെയാണ് അവിടെ ആ സന്ദർഭത്തിൽ മൂന്നോ നാലോ ദിവസം ക്യൂറേറ്റ് ചെയ്തതിൽ ആധുനിക അനന്തര കവികൾ പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് എന്റെ തമാശ. ആണ് കഴിഞ്ഞ ഒരു 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 ആറ് മാസത്തിനിടയിൽ മൂന്നോ നാലോ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ വന്നു. അതൊന്ന് ഡോണമയൂരയുടെ മറ്റേ എന്താ പറയാ ഈ നീലമൂങ്ങ എന്ന് പറയുന്ന പുസ്തകം, മറ്റൊന്ന് അമ്മൂദീപയുടെ കരിങ്കുട്ടി എന്ന് പറയുന്ന പുസ്തകം, വരുന്നത് സുഷമ ബിന്ദുവിന്റെ ആൺകോന്തി എന്ന് പറയുന്ന പുസ്തകം, ശ്രീമാർ കരിയാടിന്റെ ലെനിനും വസന്തവും കാമ്പവും എന്ന് പറയുന്ന പുസ്തകം, ഹരിശങ്കരൻ അശോകത്തെ ഒരു പുസ്തകം വന്നിട്ടുണ്ട്, ഞാൻ ആ പുസ്തകത്തിന്റെ പേര് വിട്ടുപോയി, അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേരാണ്, എ ഗോസിപ്പ് അക്കോർഡിംഗ് ടു എന്നാണ് അതിന്റെ പേര്, എ ഗോസിപ്പ് അക്കോർഡിംഗ് ടു. അതുപോലെ കിഞ്ചു റോസിന്റെ പുസ്തകം, ഒരേ മുഖച്ഛായയുള്ള ഒരേ മുലച്ഛായയുള്ള പെണ്ണുങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ പിളർന്നു മാറിയ സ്വത്തും, അതിന് ഈ 2000 ശേഷം വന്ന സോഷ്യൽ മീഡിയ പ്രകടമാക്കി വന്ന കവിതകൾ, ഇപ്പൊ വിവിധയൊക്കെ എഴുതുന്ന കവിതകൾ, വിവിധയുടെ ഏറ്റവും അവസാനത്തെ ബിരിയാണി പോലത്തെ കവിതയൊക്കെ എങ്ങനെയാണ് കാവ്യ ജീവിതത്തിൽ പച്ചയായ ജീവിതം നേരിട്ടിടപെടുക എന്ന്, കാവ്യജീവിതത്തിൽ പച്ചയായ ജീവിതം എങ്ങനെ നേരിട്ടിടപെടും, അതിനെ ആവിഷ്കരിക്കുന്ന സമയത്ത് എഴുതുന്ന ആളുടെ ഉള്ളിൽ ഒരു 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 തീവ്ര ജ്വലനം ഉണ്ടാവുകയും ആ ജ്വലന സന്ദർഭത്തിൽ വേണ്ട വാക്ക് മാത്രമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും എന്നാണ്. അങ്ങനെയാണ് നിങ്ങൾ ആ കവിത ഒന്ന് എടുത്ത് അവരുടെ പേജിൽ പോയാൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ നിർബന്ധമായും സോഷ്യൽ മീഡിയയിലേക്ക് ഇനി കവിതയുടെ പുതിയ വേർഷൻ കാണണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ വരണം, പ്രിന്റ് മീഡിയയിലല്ല. 2010 ശേഷം കവിത പുറന്തള്ളിയതാണ് പ്രിന്റ് മീഡിയയിൽ. നമുക്കിപ്പോ മാതൃഭൂമിയിൽ കവിത വരിക എന്ന് പറയുന്നത് ഒരു വിഷയമേ അല്ല. അങ്ങനെയല്ല, ശൂന്യം എന്ന കവിത ബാലചന്ദ്രൻ എഴുതിയിട്ട് വാട്സപ്പിലാണ് അയച്ചത്. അത് മാതൃഭൂമിയിൽ കൊടുത്താൽ അയാൾക്ക് സ്വാഭാവികമായിട്ടും മാതൃഭൂമിയിൽ വലിയ ലേഔട്ടിൽ വരേണ്ട കവിതയാണ്. അയാൾക്ക് 10-15 ആൾക്കാർക്ക് വാട്സപ്പിൽ അയച്ചത്, അത്ഭുതകരമായ കവിത വായിക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ യഥാർത്ഥത്തിൽ വൈറലാവുകയും ചെയ്യും. വിവിധത ഈ കവിത വൈറലാണ്, വളരെ കൃത്യമായി സിന്ധു എഴുതിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ്, എന്താണ് കവിതയുടെ പ്രധാന സ്വഭാവം എന്ന് ചോദിച്ചാൽ കവിത വായനക്കാരനോടല്ല നിരൂപകനോടാണ് നേരിട്ട് സംസാരിക്കുന്നത്. ആ ഇപ്പൊ വൈലോപ്പിള്ളിയുടെ കവിത നിരൂപകനോടല്ല സംസാരിച്ചത്,
വൈലോപ്പിള്ളിയുടെ കവിത നിരൂപകനോടല്ല സംസാരിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിരൂപകന്റെ തോട്ടിക്ക് വൈലോപ്പിള്ളിയുടെ കവിത വഴങ്ങേണ്ടി വന്നത്. 1970 ശേഷം വിജയ് മാഷിന്റെ ലേഖനങ്ങൾ വന്നതിന് ശേഷം വൈലോപ്പിള്ളിയുടെ ഏതെങ്കിലും മികച്ച കവിത ഉണ്ടെന്നു പറഞ്ഞു. വിജയ് മാഷിന്റെ പഠനം വന്നതിന് ശേഷം അദ്ദേഹം ഈ ഇന്ന 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 ബിംബങ്ങളിൽ ആനൽ ഇറോട്ടിസം ഉണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം വൈലോപ്പിള്ളി മികച്ച കവിതകൾ എഴുതിയിട്ടുണ്ടോ എന്ന് പറഞ്ഞു. 84 അദ്ദേഹം മരിക്കുന്നത് വരെ നിരൂപകന്റെ തോട്ടിക്ക് വഴങ്ങിപ്പോയതാ, കാരണം അത് വായനക്കാരനോടാണ് നിർത്തിയിരുന്നത്, നിരൂപകനോടല്ല. ഇവിടെ അതല്ല സംഭവിക്കുന്നത്, ഇവിടെ നിരൂപകനോടാണ് നിർത്തുന്നത്, വായനക്കാരനോടല്ല. പണ്ടേ ജീവൻ പോയ ശരീരത്തിൽ പിന്നെയും പിന്നെയും വെട്ടുന്നതിന്റെ സുഖമാണ് എന്റെ വാക്കുകൾ എന്ന് നീ കുളൂർ വിൽസൺ എഴുതി വെക്കുന്നതാ. അതിനാ പണ്ടേ ജീവൻ പോയ ശരീരത്തിൽ പിന്നെയും പിന്നെയും വെട്ടുന്നതിന്റെ സുഖമാണ് എന്റെ വാക്കുകൾ. സങ്കടം വരുന്നു പോകുന്നു, പ്രേമം വരുന്നു സങ്കടം വരുന്നു പോകുന്നു, പ്രേമം കാമം അത്ഭുതം ആശ്ചര്യം വെറുപ്പ് ഇഷ്ടം കുറെ കൂടി നിൽക്കേണ്ടതെന്ന് നിർബന്ധിക്കാഞ്ഞിട്ടല്ല, വരുന്നു പോകുന്നു. എത്ര എത്ര സൂക്ഷ്മമായിട്ടാണ് ഈ കാലം അടയാളപ്പെടുത്തപ്പെടുന്നത് നിങ്ങൾ ഓർത്തു നോക്കൂ. കവിത ഒരു തരം ആവർത്തന പുസ്തകം പോലെ നമുക്ക് ഒരേ കവി ഒരു ഒരു കവിയെ തന്നെ നമ്മൾ 100 സന്ദർഭങ്ങളിൽ നേരിടും. ഒരു കവിയല്ല, ഒരു കവിതയെ, ഒരു കവിതയെ നമ്മൾ 100 കവികളിൽ ഒരേ സമയത്ത് നേരിടും. നെയ്യോ ഞാനോ എന്ന സന്നിഗ്ധത, കവിതയ്ക്കകത്ത് നെയ്യോ ഞാനോ എന്ന സന്നിഗ്ധത. പഴയ ഈ എന്താ പറയുക, ഭൂതകാലത്തെ കുറിച്ചുള്ള പഴയ കാൽപ്പനിക മതിപ്പ് മുഴുവൻ തകർന്നു പോയിട്ട് വിഷ്ണുപ്രസാദ് നിരന്തരമായി എഴുതിക്കൊണ്ടിരിക്കുന്ന കവിതകൾക്കകത്തെ ഒരു പൊതുസാധനം ഭൂതകാലത്തെ കുറിച്ചുള്ള പഴയ കാൽപ്പനിക മതിപ്പ് മുഴുവൻ തകർന്നുപോയി എന്നതാണ്. ആ ഞാൻ നേരത്തെ പറഞ്ഞ മലയാളിയുടെ അടിസ്ഥാന ബോധമായ കാൽപ്പനികത പൂർണ്ണമായി ചോർന്നു നിൽക്കുക. അത് പലപ്പോഴും പലയിടത്തും കയറി വരുന്നുണ്ട്. ഇപ്പൊ സിന്ധുവിന്റെ കവിതകളിൽ അത് കയറി വരുന്നുണ്ട്. കടുകാട്ടി തരാമെന്ന് കുട്ടി വന്നവനെ കടു പൂക്കുന്നു അറിയാതുടല് പൂക്കുന്നു എന്നാ സിന്ധു എഴുത. കടുകാട്ടി തരാമെന്ന് കുട്ടി വന്നവനെ കടു പൂക്കുന്നു അറിയാതുടല് പൂക്കുന്നു. ദീപകരുമായിട്ട് ഒരു കവിതയിൽ പറയും, ഉറിയൂറി ഉടൽ മുറിഞ്ഞൊരു ഭൂമി ഞാൻ തരുവേലു നീ പ്രാണനിൽ പരമാണുവിൽ നിറമേഴിലും പ്രണയം ലയം. ഉറിയൂറി ഉടൽ മുറിഞ്ഞൊരു ഭൂമി ഞാൻ തരുവേലു നീ പ്രാണനിൽ പരമാണുവിൽ നിറമേഴിലും പ്രണയം ലയം. രഘുരാജി ജനൽവക്കിലെ പുഴു, രഘുരാജ എഴുതുന്ന സമയത്ത് സംഭവിക്കുന്നത് ഈ ശരീരം എന്ന് പറയുന്നത് 2010 ഇടയിൽ പ്രത്യേകിച്ച് 15 ശേഷമുള്ള കവിതയിൽ പെൺ കവിതയിൽ ശരീരം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റിംഗ് ഫ്രം ദ ബോഡി എന്ന് 60s ഹെലൻ സിക്സ്യൂസ് ഒക്കെ പറഞ്ഞിരുന്നത് ഇന്ന് കവിതയിൽ സംഭവിക്കും. ഹെലൻ സിക്സ്യൂസും ലൂസിറികാരെയൊക്കെ റൈറ്റിംഗ് ഫ്രം ദ ബോഡി എന്ന് 60s പറഞ്ഞത്. ആ ആ ലിറ്ററി ഫെമിനിസത്തിന്റെ ഭാഗമായിട്ട് വന്ന അത്തരം പ്രസ്താവനകൾ ഇന്ന് നമ്മുടെ കവിതയ്ക്കകത്ത്. രഘുലയുടെ സമീപകാല കവിതകളിൽ ശരീരം സ്ത്രീ ശരീരവും രതിയും വെറുതെ പച്ചയ്ക്ക് രതി വിളിച്ചു പറയുന്നതല്ല, പച്ചയ്ക്ക് രതി വിളിച്ചു പറയുന്നതല്ല, ശരീരത്തെങ്ങനെ കൊണ്ടുവന്ന് സ്ഥാപിച്ചെടുക്കുക. രതിപൂർവ ശരീരം, രതിയിൽ ഏർപ്പെടുന്ന ശരീരം, രതിക്ക് ശേഷമുള്ള ശരീരം. നമ്മളിതൊക്കെ ഇതിന് മുമ്പ് മനസ്സാണല്ലോ, മനസ്സിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്, ശരീരം വിലക്കപ്പെട്ടതായിരുന്നല്ലോ. ഈ വിലക്കുകളൊക്കെ ഭേദിച്ചിട്ടാണ് ഇവർ വരുന്നത്. ഏ സകല വിലക്കുകളും ഭേദിച്ചിട്ട് ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾ പുറത്തുള്ള ലോകത്തെക്കുറിച്ച്, പുറത്തുള്ളവർ ക്ലാസ് മുറിയെക്കുറിച്ച്. സുധീഷ് കോട്ടയംപുറം പോലത്തെ ഒരു 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 കവിയപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ശരീരസമേതം മറൈൻ ഡ്രൈവിൽ നിന്നുള്ള ഒരു പുസ്തകമുണ്ട്. ഇത്രയും ഗ്രാവിറ്റിയുള്ള ഒരു കവിത, 3 പുസ്തകങ്ങൾ 4 പുസ്തകങ്ങളാണ് ഞാൻ അങ്ങനെ അങ്ങനെ കണ്ടിട്ടുള്ളത്. ഈ ഈ കൂട്ടത്തിൽ ഇതുവരെ കണ്ടത് ഞാൻ കണ്ടില്ല. 10 പുസ്തകങ്ങൾ ഞാൻ അതിൻ്റെ തീർക്കേണ്ടത്. രതീഷ് മോഹന്റെ 2 പുസ്തകം, ചെവികൾ ചെമ്പരത്തികൾ, ക്ഷവലിക്കുന്ന കുതിരകൾ, 2 പുസ്തകം. വിഷ്ണുപ്രസാദിന്റെ ലിംഗം ശബ്ദം, കൊഴുവിൽസന്റെ വയലറ്റിനുള്ള കത്തുകൾ,
സിന്ധുവിന്റെ കപ്പിത്തോട്ടങ്ങളും അതേപോലെ തന്നെ പതിര സൂര്യനും ചിത്രാകുസുമന്റെ തൃപ്പൂത്തും ഈ മറ്റേ നേരത്തെ ഞാൻ പറഞ്ഞ പുസ്തകവും രഘുലയുടെ വരാനിരിക്കുന്ന പുസ്തകം സുധീഷ് കോട്ടയം കോട്ടയംപുരത്തിന്റെ ശരീര സമേതം മറയുമ്പോഴെങ്കിലും സുധീഷൊക്കെ ഇപ്പോ കവിതയിൽ നിശബ്ദനാണ്. കുറ്റകരമായ അനാസ്ഥ എന്നാണ് ഞാൻ എന്നൊക്കെ പറയാം. കുറ്റകരമായ അനാസ്ഥ, വാക്കെങ്ങനെ പ്രവർത്തിക്കണം, അതിന്റെ രാഷ്ട്രീയം എന്തായിരിക്കണം എന്ന് പൂർണ്ണ ബോധ്യമുള്ള ആൾക്കാരിൽ ഒരാളാണ് ഞാനീ പറഞ്ഞ ഈ സുധീഷ് കോട്ടയംപുറമൊക്കെ. പക്ഷെ പലപ്പോഴും അങ്ങനെ അങ്ങനെ അല്ല സംഭവിച്ചു കാണുന്നത്. ഈ പെൺകവിതകളുടെ ഒരു പൊതു ധാര എന്താണെന്ന് ചോദിച്ചാൽ, പൊതു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ സ്ത്രീവാദം സാധാരണഗതിയിൽ പറഞ്ഞു പോന്ന ആണിനെ സ്പർശിക്കാതെ പെണ്ണ് പൂക്കില്ല എന്ന്, ആണിനെ സ്പർശിക്കാതെ പെണ്ണ് പൂക്കില്ല എന്ന് അടിവരയിടുന്ന ഒരു കവിലോകമായിട്ട് അത് മാറുന്നു. അവിടെയാണ് ഈ ദളിത് ബോധം വരുന്നത്. അങ്ങനെ ഒന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ആധുനികാനന്ദന്റെ കവിതയിൽ പറയാൻ വിട്ടുപോയതല്ല, ഞാൻ മാറ്റിവെച്ച ഒരു കവിയുണ്ട്. ആ കവിയുടെ പേര് ജോസഫ് എന്നാ. ജോസഫ് സൃഷ്ടിച്ച ഒരു ലോകം. ജോസഫ് എന്താ പറയാ, ഈ ജീവിതത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാർജിൻ എന്ന് പറഞ്ഞില്ലേ, ആധുനിക അനന്തരതയിൽ ജീവിതത്തിന്റെ സാമൂഹ്യ ജീവിതത്തിന്റെ മാർജിൻ എവിടെയാണോ, എവിടെ ആ മാർജിനിൽ നിന്ന് മറ്റേ കയറി വന്ന ബൈബിൾ പുതിയ നിയമത്തിലെ ക്രിസ്തുവിനെ പോലെ കയറി വന്ന ഒരു കയറി വന്ന് അവനവനോട് തന്നെ പെറുപിറുത്ത് സംസാരിച്ചു കൊണ്ടുവന്ന ഒരു കവിയാണ്, കവി ഉണ്ടായിരുന്നു, അതിന്റെ പേരാണ് ജോസഫ്. അയാൾ സൃഷ്ടിച്ച ഈ മേധസ് തീർത്തും ചെത്തി മാറ്റപ്പെട്ട ഗദ്യത്തിന്റെ ഒരു ലോകം, അയാളുടെ ലോകത്ത് ഗദ്യത്തിന് സമാന ഗദ്യം മലയാള കവിതയിൽ അതിന് മുമ്പില്ല. അയാൾ സൃഷ്ടിച്ച ഗദ്യത്തിന്, അയാൾ സൃഷ്ടിച്ച കവി ഭാഷയ്ക്ക് സമാനമായ ഒരു ഗദ്യലോകം മലയാള കവിതയിൽ അതിന് മുമ്പില്ല. ആ വഴിയിൽ പിന്നീട് കവിത ഉണ്ടായി. ഒരു പക്ഷെ ആ വഴിയിലാണ് ജോസഫ് സൃഷ്ടിച്ചു പോന്ന ആ ഒരു വഴിയിലാണ്. അതൊരു പക്ഷെ ജോസഫ് അറിഞ്ഞ കാര്യമല്ല. അങ്ങനെയാണ് ജോസഫിനെ അനുകരിക്കുന്നു എന്ന ജോസഫ് സൃഷ്ടിച്ച ആ ഒരു ഒരു ലളിത ലോകമുണ്ട്, ശില്പത്തിന്റെ ലളിത ലോകം. ആ ലളിത ലോകത്തിലേക്ക് ഈ കാലത്തെ കവിത വന്ന് വീണു. ആ ലളിത ലോകത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് തീർത്തും ദളിതം ആയിരുന്ന ജീവിതം, തകർന്നവന്റെ കാലമാണ്, റേഷൻ കാർഡാണ്, ഐഡന്റിറ്റി കാർഡാണ്. അങ്ങനെയാണ് ഇല്ലായ്മ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ മുദ്രയായി തീർന്ന മനുഷ്യനെ കുറിച്ചുള്ള ആ വഴിയിലാണ് ഈ ഈ ഒരു രേണുകുമാറാകട്ടെ, ആ വഴിയിലാണ് രേണുകുമാറാകട്ടെ, ഇപ്പൊ ഈ അവസാനം ഞാൻ പറഞ്ഞ ചിഞ്ചു റോസയോ അതല്ലെങ്കിൽ വിവിധയോ പോലെയുള്ള കവികളാവട്ടെ, അനുഭവിച്ച ലോകം എത്ര തീക്ഷ്ണമാണ്. അങ്ങനെ എം ബി മനോജിനെ പോലൊരു കവി ആവർത്തിച്ച് പറയുന്നത് ഇത് അത് സങ്കടത്തിന്റെ ലോകമല്ല, ഇതാ ഇങ്ങനെ ഒരു ലോകമുണ്ട് എന്നാണ്. നമ്മുടെ പൊതുബോധത്തിന് നേർക്ക് ഏത് തിരുവിതാംകൂർ രാജവംശം ആണ്, രാജവംശത്തിന്റെ ഈ മഹാമഹിമകൾ ഇപ്പോഴും ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മധ്യവർഗ മലയാളിയോട് ഇതാ ഇങ്ങനെ ഒരു ലോകമുണ്ട്, ലക്ഷം വീട് കോളനികളുടെ ഒരു ലോകമുണ്ട്, അവിടെ മനുഷ്യരുണ്ട്, ആ മനുഷ്യർക്ക് ജീവിതമുണ്ട്. ഒരുപക്ഷെ നവോത്ഥാന കാലത്തെ കഥാലോകം, പുരോഗമന സാഹിത്യ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോരാൻ ശ്രമിച്ച കഥാലോകം, തൊട്ടികൾക്ക്, കർഷക തൊഴിലാളികൾക്ക്, പറയർക്ക്, ചെറുമർക്ക് സ്വപ്നങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്, മോഹഭംഗങ്ങളുണ്ട് എന്ന് പറഞ്ഞത് വീണ്ടും നമ്മുടെ പുതിയ കാലത്തെ കവികൾ ആവർത്തിക്കുന്നു. ഞങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അത് പ്രതിനിധാന സാഹിത്യമായി മാറുന്നു എന്നതാണ്. പുതിയ കാലത്തെ കവിത ഇങ്ങനെ പല ധാരയിലേക്ക് ചിതറിപ്പോകും. അത് ആത്മപ്രതിനിധാനമാവുന്നുണ്ട്, അത് സാമൂഹ്യ പ്രതിനിധാനമാവുന്നുണ്ട്. പ്രതിനിധാനം എന്ന് പറയുന്നത് അത്ര മോശമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ല കവിതയിലെങ്കിലും. പ്രതിനിധാനം ചെയ്യപ്പെടുക എന്ന് പറയുന്നത് കവിതയിലെങ്കിലും അത്ര മോശപ്പെട്ട ഒന്നല്ല. അതുകൊണ്ടാണ് കവിത വായനക്കാരനോടല്ല നിരൂപകനോടാണ് നേർക്കുന്നതെന്ന് ഞാൻ പറയാൻ കാരണം.
സ്നേഹത്തിന്റെ ആത്മപീഡന അനുഭവിക്കുന്നവരാണ്. അവരാണ് പുതിയ കവിത, സത്യസന്ധമായ ആവിഷ്കാരം എന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശൈലന്റെ ഒരു കവിത അതിനകത്ത് ശൈലം പറയും, ഈ കവിത നിങ്ങൾ എത്രാമതാണ് വായിക്കുന്നതെന്ന് സഹതപിക്കുന്നുണ്ട് ഞാൻ. ഇവനിത് എന്നിന്റെ കഴപ്പെന്ന് നിങ്ങൾക്കുമാവാം. രജാവു എന്ന കവിതയിൽ ശൈലൻ എഴുതി വെക്കുന്നുണ്ട്, എന്തൊരു സത്യസന്ധമായുള്ള സമീപനമാണ്. സുധീർ കോട്ടമ്പറ ചോദിക്കും, ദാരിദ്ര്യം എന്ന പേരിൽ ഈ ഒരു കവിതയ്ക്ക് സാധ്യതയുണ്ടോ? മൗലികമായ ചോദ്യമാണ്. ദാരിദ്ര്യം എന്ന പേരിൽ ഈ ഒരു കവിതയ്ക്ക് സാധ്യതയുണ്ടോ? വിവിധ അപ്പുറത്തെന്ന് പറയും. പക്ഷെ ഈ കുട്ടികൾ നേരിടുന്ന ഒരു പ്രധാന സംഗതി, അവര് ഭൂതകാലത്തെ ഡീലിംഗ് ചെയ്ത ഒരു തലമുറയോടാണ് സംസാരിക്കുന്നത്. ഭൂതകാലത്തോട് ഫുള്ളി ഡീലിംഗ് ഇടാം. അപ്പനെയോ അപ്പന്റെ കലയെയോ കണ്ടിട്ടില്ലാത്ത എന്റെ മകൾ അവയുടെ അമ്മയോട്, അവളുടെ അമ്മയോട് ചോദിക്കുന്നു, അരി ഉണ്ടാകുന്ന മരം ഏതാണ് അമ്മ? കൊടുക്കില്ല. സുധീഷ് ഒരു കവിതയിൽ ഉന്നയിക്കുന്ന സംഗതി ഇത്, ഞങ്ങളുടെ ചോറ് തിന്ന ആ വീട്ടുമരം ഇപ്പോൾ ആരുടെ മേൽക്കൂര? ഇപ്പോൾ ആരുടെ മേൽക്കൂര? ഞാൻ നീ എന്ന ദ്വന്ദ്വത്തിൽ പുതിയ കവിത ഇങ്ങനെ കോർത്തു നിൽക്കും. ഇത് നിനക്ക് അതിനു മുമ്പ് കാണില്ല. ഞാൻ നീ എന്നൊരു ദ്വന്ദ്വം, അതില് പലപ്പോഴും ഈ ഞാൻ നീ എന്ന ദ്വന്ദ്വം ഇങ്ങനെ പിളർന്നു മാറിയിട്ട് ഞാനും നീയും എന്ന ദ്വന്ദ്വത്തിൽ നിന്ന് ഞാനും ഞാനും എന്ന പുതിയ ദ്വന്ദ്വകൽപ്പന, ഇപ്പൊ സിന്ധു ആയാലും ചിത്തരയായാലും. സിന്ധു ഒരു കവിതയിൽ എഴുതും, നീന്തി നീന്തി അടിത്തട്ടിലെത്തുന്ന ഇതുവരെ മുകളിലായ ഞാൻ, ഇതിലേത് ഞാനാണ് യഥാർത്ഥത്തിലുള്ള ഞാൻ? നീന്തി നീന്തി അടിത്തട്ടിലെത്തുന്ന ഇതുവരെ മുകളിലായ ഞാൻ, അക്കാലത്തെ ഞങ്ങളെന്നും ഇക്കാലത്തെ ഞങ്ങളെന്നും ഇങ്ങനെ സ്ത്രീ കവിതയിൽ ഒരു പിളർപ്പ് സംഭവിക്കുന്നുണ്ട്. അത് ഈ കവിതയെ ഈ ഇങ്ങനെ സമീപിക്കുമ്പോൾ സൗന്ദര്യത്തെ മാനദണ്ഡമാക്കുക എന്ന് പറയുന്ന ഒരു പണി. അങ്ങനെ സൗന്ദര്യത്തെ മാനദണ്ഡമാക്കുമ്പോൾ സംസ്കാര പഠനത്തിന്റെ ആയുധങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് സമീപിക്കേണ്ടി വരും. അങ്ങനെ സമീപിക്കുമ്പോൾ ഇവരെയൊക്കെ നമ്മൾ ഏത് വഴിയിലൊക്കെ കണ്ടുമുട്ടും എന്നാണ് ആലോചിക്കുന്നത്. അങ്ങനെ ഡോണയുടെ ആദ്യത്തെ പുസ്തകത്തില്, ഐസ് ക്യൂബ് എന്ന പുസ്തകത്തില് ഡോണ എഴുതി വെക്കും, ചോളമണികളായി പൊട്ടി വിരിയാൻ എനിക്ക് കുറച്ച് പുരിവെയിട്ടു. അപ്പൊ അതിൽ വേറെ കവിതയില് ബോൺസായിക്ക് എന്ത് എരിവെയിലും പെരുമഴ, ഡോണ മയൂര, ബോൺസായിക്ക് എന്ത് എരിവെയിലും പെരുമഴ. ഇതിനപ്പുറം എങ്ങനെയാണ് ഒരു കാലത്തെ കുറിച്ച് പറയുക? ഞാൻ ഈ പറഞ്ഞ പ്രതിവിധാനത്തിന്റെ ഭാഗമായിട്ട് അല്ലാതെ എങ്ങനെയാണ് കവിത പ്രവർത്തിക്കുക? അങ്ങനെ ശ്രദ്ധിക്കുക, പുതിയ കവിതയുടെ സ്പേസ് സൈബറാണ്. അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് അടിസ്ഥാനപരമായി ഊന്നി നിന്ന് ആലോചിക്കണം. ഇതിന്റെ അവസാന നിയാമകം പുസ്തകം തന്നെയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതൊക്കെ പുസ്തക രൂപത്തിൽ വരുന്നുണ്ട്, സമ്പൂർണ്ണ സമ്പുടങ്ങളായി നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. പക്ഷേ പുസ്തക രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലെങ്കിലും കവിത ഇത് നിയാമകമായി നിൽക്കുന്നുണ്ട്. പുസ്തക രൂപത്തിൽ വന്നതിനെ അല്ലെങ്കിൽ അച്ചടിയിൽ വന്നതിനെ മാത്രമാണ് കവിതയായിട്ട് സ്വീകരിക്കുന്നത് എന്ന് ആരും ധരിക്കണ്ട. കവിത ഏറ്റവും പുതിയ കവിത ഏറ്റവും ഓരോ പുലരിയിലും കവിത സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കവിത എഴുതുന്നവരൊക്കെ പുതിയവരും കവിത എപ്പോഴും പുതിയതും ആയിത്തീരുക എന്നത് കവിത മോഹിക്കുന്ന ഒരു വസ്തുതയാണ്. പക്ഷെ ഞാനിപ്പോ തിരിച്ചറിയുന്ന ഒരു കാര്യം, നിരന്തരമായി ഒറ്റ കവിത ആണ് എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒറ്റ കവിതയാണ് എഴുത, 1000 കവികൾ ഒറ്റ കവിത എഴുതുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും അതിനെ വായിച്ചു തുടങ്ങാം, നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും അതിനെ നിരൂപിച്ചു തുടങ്ങാം, നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും അതിനെ വായന അവസാനിപ്പിച്ചു പോകാം. അതുകൊണ്ട് മധുരനീലി പിണ്ടാരിത്തണുപ്പിൽ എന്ന പുസ്തകം എഴുതിയ
ആ പുസ്തകത്തിലെ തീവ്ര കവിതകൾ എഴുതിയ പത്മബാബു കഴിഞ്ഞ 10 വർഷം കഴിഞ്ഞ 5 വർഷമായി കവിതയിൽ ഇല്ല എന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ വിഷയമായിട്ട് മാറുന്നില്ല. അങ്ങനെ നിന്നിട്ട് ആദ്യത്തെ പുസ്തകത്തോടുകൂടി അപ്രത്യക്ഷമായ ഒരു 5ഓ 6ഓ മികച്ച കവികൾ, സ്ത്രീ കവികൾ പ്രത്യേകിച്ച്. ഇപ്പൊ എന്താ പറയാ ഈ സൈക്കിൾ പോലത്തെ ഒരു കവി പുസ്തകം എഴുതിയ, സൈക്കിൾ എന്തിനാ പുസ്തകത്തിന്റെ പേര് തന്നെ ഓർമ്മ, റിമാജോൽ. പിന്നീട് എഴുതിക്കണ്ടിട്ടില്ല, അസാമാന്യമായ കവിതകൾ എഴുതിയിട്ടുള്ള ആളാണ് പത്മബാബു. പിന്നീട് കണ്ടിട്ടില്ല അവരെ 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 കണ്ടിട്ടില്ല എന്നുകൊണ്ട് കുഴപ്പമില്ല. എന്തുകൊണ്ട് കുഴപ്പമില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെഴുതി നിർത്തിയതിന്റെ തുടർച്ചയിലാണ് പിന്നെ പിന്നെ ആർ സംഗീതം എഴുതുന്നത്. ഒരുപക്ഷെ പത്മബാബുവിനും ആർ സംഗീതയ്ക്കും എന്തുണ്ടാവും മറ്റേ മറ്റേ എന്താ പറയാ വാദഗതികൾ ഉണ്ടാവും, ഞങ്ങൾ ഒരു കവിതയല്ല എഴുതുന്നത്. പക്ഷെ വായിക്കുന്ന നമ്മൾ ഒരു കവിത വായിക്കും, ഒരു കവിതയാണ് ആവശ്യത്തിൽ വായിക്കുന്നത്. അതുകൊണ്ടാണ് ആ സംഗീതയായാലും വിവിധയായാലും ആ സ്ക്രിപ്റ്റിൽ വരുന്ന ഈ കഴിഞ്ഞ 3 കൊല്ലമായി കവിത എഴുതുന്ന ആരായാലും അവരുടെ കവിതയ്ക്കകത്ത് നമ്മൾ ഒരൊറ്റ ശില്പത്തെ കാണുന്നത്. അങ്ങനെ വ്യത്യാസം, ഏകതാനമായ ഒരു ശില്പത്തെയാണ് കാണുന്നത്, ബഹുസ്വരമായ ശില്പവിധാനമില്ല. ഒരൊറ്റ യന്ത്രത്തിനകത്തു നിന്ന് പുറത്തു വരുന്ന ഏകസ്വര സ്വാഭാവികമായിട്ടുള്ള ശില്പങ്ങളായിട്ടാണ് കവിതകൾ വരുന്നത്. അത് ആൺ പെൺ വ്യത്യാസമില്ലാതെ, ലിംഗഭേദമില്ലാതെ എല്ലാ കവികൾക്കും അത് സംഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ ആവർത്തനത്തിൽ രക്ഷപ്പെടാനായിരിക്കണം സുധീഷിനെ പോലുള്ള ഒരു കവിത എഴുതാതിരിക്കുന്നത്. അങ്ങനെ സംഗതി സുധീർ കോട്ടയംപുരത്തിനെ പോലെ അല്ലെങ്കിൽ ലതീഷ് മോഹനെ പോലെയുള്ള ആൾക്കാർ ആവർത്തിച്ച് എഴുതാതിരിക്കുന്നതിന്റെ കാരണം അവനവനെ തന്നെ ആവർത്തിക്കാതിരിക്കാനായിരിക്കണം. അവനവനെ നിരന്തരമായി മറ്റുള്ളവർ ആവർത്തിക്കുന്നു. പക്ഷെ അത് ഇന്നത്തെ കാവ്യ കാലാവസ്ഥയിൽ അതൊരു ഒരു വലിയ ഗുരുതരമായ അപരാധമാണെന്ന് പറയുക വയ്യ. നേരത്തെ പറഞ്ഞ പോലെ അവർ പ്രതിനിധാനം ചെയ്യുന്നു. എന്തിനെ? തകർന്നു പോയ, എല്ലാം കൊണ്ടും തകർന്നു പോയ, നിക്കക്കള്ളി ഇല്ലാതെ പോയ ഒരു ജനതയുടെ പ്രതിനിധാനമായിട്ടാണ് കവിത നിൽക്കുന്നത്. പരമ്പരാഗത സ്വഭാവമുള്ള കവിതയുടെ ഴാനർ അസ്തമിച്ചിരിക്കുന്നു. നാം ഇന്ന് വായിക്കുന്നതിനെ കവിത എന്ന് തന്നെയാണോ പേരിട്ട് വിളിക്കേണ്ടത് എന്ന് എനിക്ക് പൂർണ്ണമായും ഉറപ്പിച്ച് പറയുക വയ്യ. ഒരു പക്ഷെ അടുത്ത ഒരു 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 ഭാവിയിൽ നാം വീണ്ടും ഇങ്ങനെ സന്ധിച്ച് സംസാരിക്കുമ്പോൾ ഇന്നുള്ള ഈ എഴുതപ്പെടുന്ന കവ്യരൂപത്തിനെ എന്ത് പേരിട്ട് വിളിക്കാം എന്ന് അന്നേക്കൊരു പക്ഷെ തെളിഞ്ഞു കിട്ടിയെന്നിരിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാവ്യകാലത്തിന്റെ ഒരു മങ്ങൂഴത്തിലാണ്. ഈ കാലം പൊതുവിൽ നാം അനുഭവിക്കുന്ന പാൻഡമിക്കായ ഈ പറയുന്ന അന്തരീക്ഷത്തെ അതിനെ ഒന്നുകൂടി വിഷാദച്ഛവി പുരട്ടി നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നു. കവിത ഇന്ന് അഭയമല്ല, കവിത ഇന്ന് അഭയമല്ല, കവിത ഇന്ന് ആഭരണവുമല്ല, കവിത ഇന്ന് മനുഷ്യജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ്. മനുഷ്യജീവിതത്തോടുള്ള അതിന്റെ കൃത്യമായ പ്രതികരണമാണ്, പ്രതിനിധാനമാണ്. ഈ വഴിയിൽ നാളെ അക്ഷരങ്ങൾ എങ്ങനെ പെരുമാറും എന്ന് ഉറപ്പിച്ചുച്ചരിക്ക വയ്യ. എന്നിരുന്നാലും നമുക്ക് ഈ ഒരു എന്താ പറയാ ഈ ഒരു സംസ്കൃതിയുടെ ഒപ്പം സഞ്ചരിക്കാതെ വയ്യല്ലോ. കാരണം നമ്മളെയൊക്കെ നിരന്തരം ജീവിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ചില മുന്തിയ മാത്രകളാണല്ലോ. ഈ മുന്തിയ മാത്രകൾ ഇങ്ങനെ എന്താ പറയാ അനുഭവിക്കാനും അനുഭവിപ്പിക്കാനും കാലത്തിനും കാരണവുമായവർക്ക് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന അഗാധമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു.